സങ്കീർത്തകൻ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അവിടുന്ന് പരിശുദ്ധനാണ് പ്രിയപ്പെട്ടവര് സ്തുതികളുടെ സിംഹാസനത്തിലാണ് ദൈവം ഉപവശനായിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവം വലതു കര ഉയർത്തി നമുക്ക് പറയാം അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേ ലുയാ വീണ്ടും രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം അവിടെ ഇപ്രകാരമാണ് പറയുന്നത് കർത്താവിനെ അഭിമാനത്തോടെ സ്തുതിക്കണം അവിടുത്തെ അഭിമാനത്തോടെ സ്തുതിക്കണം വലതു അഭിമാനത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേ ലുയാ ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഈ രണ്ടാം ദിവസം കർത്താവിനെ സ്തുതിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ വചനം സ്വീകരിക്കുവാനും ദൈവം ഒരുക്കിയ നല്ല ദിവസമാണ് നമുക്ക് ആനന്ദിക്കാം അവിടത്തേക്ക് നന്ദി പറയാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ഈ ദിവസത്തെ നമ്മൾ ആരംഭിക്കുകയാണ് സാധിക്കുമെങ്കിൽ നന്നായിട്ട് നിപർന്ന് കരങ്ങളും അടിയിൽ തുറന്ന് കണ്ണുകളടച്ച് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഓർക്കാം ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുമ്പോഴ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചു വചനം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ സന്നദ്ധിയിൽ വരുവാനായിട്ട് സാധിക്കില്ല പിതാവ് വിളിച്ചതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അവിടുത്തെ ഒരു കൂടെ ആയിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഹൃദയവിചാരങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളെല്ലാം നമുക്ക് സമർപ്പിക്കാം നമുക്കറിയാം അന്തിയ താഴെ വേളയിൽ യുവാവായ യോഹന്നാൻ കർത്താവിൻ്റെ മാറിൽ ചാരിക്കടുന്നു മർത്താം മറിയം നമുക്കറിയാം മറിയം ഈശോയുടെ പാദാന്തികത്തിൽ ശാന്തതയോടെ സ്വസ്ഥമായിട്ടിരുന്നു കർത്താവ് പറയുന്നത് മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു നമുക്കും കർത്താവിനോട് ചേർന്നിരിക്കാം കർത്താവ് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന പുണ്യപ്പെട്ട നിമിഷമാണ് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് ചോദിക്കുന്നു നിനക്ക് സുഖമാണ് നിനക്ക് സുഖമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് കർത്താവിനോട് പറയാം നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നുകൊടുക്കാം ഈശോ വരട്ടെ അതുകൊണ്ടല്ലേ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തിരുവചന്ദ്രം ഇപ്രകാരം നമ്മളോട് പറയുന്നു ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തറ തുറന്നു തന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരും അവരുടെ ജീവിതത്തിലേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം നിന്റെ ജീവിതത്തിൽ ഇതാ കർത്താവ് ഇടപെടുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും ഇനി നീ ഒറ്റയ്ക്കല്ല ഞാനും എൻ്റെ കർത്താവുമാണ് ഞാനും എൻ്റെ തമ്പുരാനുമാണ് ഇരു കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം ഇരു കരങ്ങളും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ഈ കരങ്ങൾ ഞാൻ ഉയർത്തുമ്പോൾ എൻ്റെ ജീവിതമുണ്ട് ഈ കരങ്ങളിൽ എൻ്റെ മനസ്സിൻ്റെ വേദനകളുണ്ട് എൻ്റെ തകർച്ചകളുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് എല്ലാം നമ്മൾ സമർപ്പിക്കുന്നു

കഥാവിന്റെ സമാധാനം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട് ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട് നമുക്ക് കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് വച്ച് ഈശോട് ചേർന്നിരിക്കാം യശ്വിധാ ഞങ്ങളെ നീ നിമാറോട് ചട്ടു പിടിക്കണം സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം തിരുവചനം കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സ് തുറന്നു തരണം ലുക്കാട സുവിശേഷത്തിൽ ഇരുപത്തിനാലാമത് അധ്യായം ഇപ്രകാരമാണ് പറയുന്നത് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം യേശു അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു പ്രിയപ്പെട്ടവരെ അവൻ തുറന്നു തരട്ടെ നമ്മുടെ ഹൃദയം വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം കഥാവെ വചനം സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കണമേ ഞങ്ങളുടെ കാതുകൾ തുറന്നു തരണമേ നമുക്ക് നമ്മുടെ കാതുകൾ തുറന്ന് ലഭിക്കും തുറക്കുവാൻ ഹൃദയം തുറന്നു തരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ പരിശുദ്ധാൽ it's swiss it's swiss അതെല്ലാം തുറന്ന് സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ അധികം തുറക്കട്ടെ വലിയ ക്രമ ഒഴുകുന്നുണ്ട് ഹലലുയ ഹലലുയ കഥാവേ സ്തോത്രം ഭാഷാപരത്തോടെ സ്തുതിച്ചേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ ഹലലൂയ ഹലലുയ കഥാവേ ഞങ്ങളെ സ്പർശിക്കണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയം തുറന്നു തരണമേ വചനം കേൾക്കുവാൻ കഥാവയെ വിശുദ്ധയിലേക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവനവരുടെ മനസ്സ് തുറന്നു കൊടുത്തു ഞങ്ങളുടെയും മനസ്സ് തുറന്നു തരണമേ ഞങ്ങളുടെയും ഹൃദയം തുറന്നു തരണമേ ആത്മാവിൻ്റെ നിറവ് തരണമേ ഞങ്ങൾക്ക് തരണമേ പുത്തനൊരു അഭിഷേകം പുതിയൊരു ബന്ധക്കോസ്ത അനുഭവം ഇന്ന് ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് നമുക്ക് പാടാം കർത്താവേ ഒരു പുതിയ ബന്ധക്കോസ്ത തരണമേ പുതിയ അഭിഷേകം തരണമേ പുതിയ കൃപകൾ തരണമേ പുതിയ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ ഒരു പുത്തൻ അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ ദാഹത്തോടെ കൃപയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വചനം മനസ്സിലാക്കുന്ന ഭാഷയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എം മാവസിലേക്ക് പോയി നിരാശപ്പെട്ട പരാജയപ്പെട്ട പ്രതീക്ഷകളിൽ നഷ്ടപ്പെട്ട ശിഷ്യന്മാരോട് അങ്ങ് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം ചൊല്ലിച്ചല്ലോ തിരുവചനത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അങ്ങ് ജൊല്ലിപ്പിക്കണമേ എൻ്റെ സ്ഥാനത്ത് അങ്ങ് തന്നെ വന്നെക്കണമേ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ശബ്ദമാക്കി മാറ്റണമേ യേശുവേ യേശുവേ യശുവേ പരിശുദ്ധാത്മാ വാധ ജലം പോലെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവേ അഗ്നി പോലെ ഞങ്ങൾ ഒരുക്കി വാർത്തെടുക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവേ പോലെ ഞങ്ങൾക്ക് ബുദ്ധിജീവൻ പകർന്നു തരാൻ കഴിവുള്ള പാവനാത്മാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടണമേ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങേയും ഞങ്ങൾ പ്രത്യാശപിക്കുന്നു പാവത്തിൻ്റെ ഒരു ചെറിയ കറ പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്ന സ്വർഗത്തിൽ വാഴുന്ന അമ്മ മാതാവേ മോനോട് എൻ്റെ കാര്യം ഈ സഹോദരി സഹോദരന്മാർ ഓരോരുത്തരുടെയും കാര്യം പ്രത്യേകം പ്രത്യേകം പറയണമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഉപ്പിന്റെ രസമുള്ള കണ്ണുനീര് വക്കോളം നിറച്ചെടുത്തേക്കൊണ്ടുവരിക അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കും മകൻ ആശീർവദിച്ചിലെല്ലാം വീണ്ടും മാതിരി വെറുതായി തീരും സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ വിശുദ്ധിയന്നേം വിശുദ്ധിയമ്മയും വിശുദ്ധ അൽഫോൺസമ്മയും വിശുദ്ധ ചാവറയം രുടെയും പേരിന് കാരണഭൂതരായി വിശുദ്ധരെയും എല്ലാ വിശുദ്ധരുടെയും ചേർന്ന് എല്ലാ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഹെബ്രായർ പന്ത്രണ്ട് പതിനാലിലൂടെ എവിടെ നിന്ന് പറയുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കവൻ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ വചനത്തിന്റെ രണ്ടാം ദിവസത്തെ വിരുന്നിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി എന്താണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി എന്താണ് അക്ഷേമത്തിനുള്ള പദ്ധതി എന്താണ് ഒന്ന് തെസിലോലിക്ക് അഞ്ചു പതിനാറ് പറയുന്നു എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് ക്രിസ്തുവിലുള്ള ദൈവിക പദ്ധതി അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് നമ്മുടെ സന്തോഷമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യം ദൈവം ആക്കിയത് കൊണ്ടുപോയാക്കിയത് അതിന്റെ പ്രത്യേകത എന്താ ദൈവത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് സായന സവാരി നടത്തുന്ന ഇടം സകലസുഖ സൗഭാഗ്യങ്ങളും ഉള്ള ഇടമാണ് നമ്മളെ നമ്മൾ ശിശു വരുന്നപ്പോഴ് സന്തോഷത്തോടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരുന്ന രൂപപ്പെടുത്തിയത് കൊച്ചു പിള്ളേർ ചിരിക്കുന്നത് എങ്ങനെയാ ഏത് അവയവം കണ്ട അവർ ചിരിക്കുന്നത് മോണകാട്ടിയല്ല കണ്ണുകൾ കൊണ്ട് പൂ വിടരുന്നത് പോലെയാണ് കൊച്ചുകുട്ടികള് ചിരിക്കുന്നത് ശരിയല്ലയോ അവരുടെ കണ്ണുകൾക്ക് എന്തൊരു തിളക്കമാ ഹൃദയത്തിന് എന്തൊരു നൈർമല്യമാണെന്നറിയാ നമ്മള് മുതിർന്നവര് ജയിക്കുന്ന ഏതവയവം കണ്ടാ ആ പല്ല് കാണിച്ചില്ല അതിന് ചിരിക്കുക എന്നല്ല പറഞ്ഞു ഇളിക്കുക എന്നാണ് പറയുന്നത് അതിന് മനുഷ്യൻ പോലും ആകണമെന്നില്ല കുരങ്ങും കഴുതൊക്കെ നമ്മളെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ട് ഒരു കാലത്ത് നമ്മളും എങ്ങനെയാ ചിരിച്ചിരുന്നത് ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കമായിരുന്ന ഹൃദയത്തിന് എന്തൊരു നൈർമല്യമായിരുന്നു ശരീരത്തിന് എന്തൊരു പരിശുദ്ധി ആയിരുന്ന ആദ്യ കുർബാന സ്വീകരിക്കാൻ നമ്മൾ എങ്ങനെയാ പോയത് തൂവെള്ള വസ്ത്രവും ധരിച്ച് ശിരസിൽ മുടിയും കയ്യിൽ മെഴുകുതിരിയും ഒക്കെ പിടിച്ച് സിസ്റ്റർമാര് പഠിപ്പിച്ച് കൊച്ചു പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയല്ലയോ അന്ന് അങ്ങനെ ഇന്ന് എന്താ ചെയ്യാറുള്ളത് കൈക്കൊള്ളയ്യാ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാ കൈക്കൊള്ളയ്യാണ് കൈ കുർബാനെ കൈക്കൊണ്ടതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരു പാട്ട് പാടാറുണ്ട് ഏതാണ് ആ പാട്ട് ബോധം മറഞ്ഞു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസർ എന്നുള്ള പാട്ടും പാടിക്കൊണ്ട തിരിച്ച് പോകാറ് ഉള്ളത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളെ വിളിക്കുന്ന പേരെന്താണ് മധുവിധു നാളുകൾ എന്ന് ഹണിമൂൺ ഡേയ്സ് എന്ന് ആ ദിവസങ്ങളിൽ ഭർത്താവ് ഭാര്യ വിളിക്കുന്ന പേരെന്തെല്ലാമാണ് അച്ഛനായോണ്ട് എനിക്ക് അറിയത്തില്ല എന്നാലാ വിളിച്ചത് എന്തായാലും പറഞ്ഞു കേട്ടിരിക്കുന്ന ഇങ്ങനെയാണ് തേനെ പാല് ചക്കര എന്നൊക്കെ വിളിക്കുന്നു അതിനെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല പക്ഷെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിളിക്കുന്ന പേര് കൃത്യമായിട്ട് എനിക്കറിയാം നിങ്ങൾ ആരും പറഞ്ഞ രണ്ട് കാര്യമൊന്നും ഇല്ല എന്നൊക്കെ വിളിക്കും പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് അക്ഷരം കൂട്ടിച്ചേർക്കാറുണ്ട് അച്ഛന്മാർക്ക് ഇങ്ങനെ മൈക്കിലോട് വിളിച്ചു പറയാൻ കൊള്ളാത്ത ഒന്ന് രണ്ട് വാക്കിലൂടെ കൂട്ടിച്ചേർക്കാറ് ഉണ്ട് എവിടെയെങ്കിലൊക്കെ വെച്ച് ആദ്യമുണ്ടായിരുന്ന തീഷ്ണത വിശ്വാസം വിശുദ്ധി പരിശുദ്ധി നഷ്ടമായെങ്കിൽ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ വചനത്തിന്റെ വിരുന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉറപ്പായിട്ടുണ്ടാവും നഷ്ടപ്പെട്ട ആട് നാണയം മകനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായി നഷ്ടപ്പെട്ട ബന്ധങ്ങള് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ ഉറപ്പായിട്ട് ഉണ്ടാവും ഞങ്ങൾ ഈ കപ്പൂച്ചിച്ചന്മാര് തന്നെ നടത്തുന്ന ധ്യാനം ഉണ്ട് ഈ കപ്പൂച്ചി മിഷൻ ധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് പണ്ട് ഞങ്ങൾ മാത്രമാണ് ഇപ്പം പല മറ്റു പല സഭക്കാർ നടത്താറ് ഉണ്ട് ഈ വീടെല്ലാം കയറി വെഞ്ചലിച്ച് വൈകുന്നേരം ഇതുപോലത്തെ ധ്യാനം നടത്തുന്ന ഇടവകയുടെ നവീകരണ ധ്യാനം ഞങ്ങൾ ഒരു ഇടവകയിൽ അങ്ങനെ ധ്യാനിപ്പിക്കുകയായിരുന്നു ഒരു ടീമായിട്ട് ആ ഇടവകയിൽ ഒരു പെൺകുട്ടി നാലര വർഷം മുമ്പ് ആ ഇടവകയിൽ ഒരു ചെക്കൻഡ് കൂടെ ഇറങ്ങിപ്പോയി ഈ ചെക്കൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പുറകോട്ട ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒത്തും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ വിഭാഗം ആ ചെർക്കൻ്റെ വീട്ടും വികാരിച്ചനുമായിട്ട് നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് കല്യാണം പള്ളി വെച്ച് ആഘോഷമായിട്ട് നടന്ന് പക്ഷെ പെൺകുട്ടിയുടെ ആരും വിഭാഗത്തിൽ പങ്കെടുത്തില്ല കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വിശേഷ അല്ല കുറെ മാസങ്ങള് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശേഷമൊക്കെയായി അവൾ ഇവർക്ക് ഭയങ്കര കുറ്റബോധം ഇവരുടെ അവടെ അമ്മയുടെ സാന്നിധ്യം അവൾ ആഗ്രഹിച്ചു വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അപ്പനാ ഫോൺ എടുത്തതാ നല്ല പാച്ച തെറി ഫോണിന്റെ അകത്തൂടെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ വെച്ചൊക്കെ പള്ളി ഒരേ ഇടവാക്കാരായതുകൊണ്ട് കാണാറുണ്ട് അപ്പൻ ഇവളെ കണ്ട കാർപ്പിച്ച് തുപ്പാറുണ്ട് ഇങ്ങനെയായിരുന്നു നാല് നാലര വർഷമായിട്ട് ഇപ്പഴ ഞങ്ങള് ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നതാ മൂന്നാമത്തെ ദിവസം ധ്യാനത്തിൻ്റെ വൈകിട്ട് കുംഭസാരമുണ്ടായിരുന്നു ദിവ്യബലി ഉണ്ടായിരുന്നു ഒമ്പതരയായി ധ്യാനം കഴിഞ്ഞപ്പോഴാണ് ധ്യാനം കഴിഞ്ഞപ്പം പള്ളിയുടെ മുറ്റത്ത് ഇവളിവിടെ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് അവിടെ ഹസ്ബൻഡ് വരാൻ വേണ്ടി കാത്തു നീക്കുക ഈ സമയത്ത് ഇവിടെ ഈ ധ്യാനം ആനം കൂടിയിട്ട് ദേവാലയത്തിൽ ഇങ്ങനെ ഇറങ്ങി വരിക നാലര വർഷമായിട്ട് മിണ്ടാത്ത അപ്പൻ ഇവിടെ കണ്ടപ്പോഴേ ചോദിച്ചു നിനക്കവിടെ എന്ന് ചോദിച്ചു അവൻ എന്തിയെന്ന് ചോദിച്ചു നാലര വർഷമായിട്ട് മിണ്ടാതിര സംസാരിക്കായിരുന്നേ അപ്പൻ സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകാനായിട്ട് തുടങ്ങി ഇവിടെ ഹസ്ബൻഡ് വന്നപ്പോഴേ പറഞ്ഞു ചേട്ടാ ധ്യാന ഏട്ടെന്നാ തോന്നുന്നത് പപ്പ എന്നോട് സംസാരിച്ച് അപ്പടെ ദേഷ്യം മാറിയെന്നാണ് തോന്നുന്നത് നാളെ രാവിലെ നമുക്ക് വീട് വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡിനെയും കൊച്ചിനെയും ആയിട്ട് ഇവളത് രാവിലെ വീട്ടിൽ ചെന്ന് അപ്പൻ ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പനെ കണ്ടപ്പോൾ ഓടി ചെന്നിട്ട് പറഞ്ഞ് ഡാടി ഇന്നലെ പള്ളി വെച്ച് ഡാഡി എന്നോട് സുഖമാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല സന്തോഷം കാരണം ഞാൻ കിടന്ന് കരയുകയായിരുന്നു നിങ്ങളെയൊക്കെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഡാഡി എന്നോടെല്ലാം ക്ഷമിക്കണം എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് അവളുടെ മമ്മി പറു തുടങ്ങി ഓടി ഇവിടെ മമ്മിയൊക്കെ ഒരു കെട്ടിപ്പിടിച്ച് മമ്മി നിങ്ങൾക്കെല്ലാം ഞാൻ നാണക്കേട് വരുത്തി വരുത്തുന്നെല്ലാം എനിക്ക് മനസ്സിലായി എന്നോട് പൊറുക്കണം കൊട്ടോ മമ്മി എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് ഇവിടെ മമ്മിയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി മമ്മിയും കിടന്ന് കരച്ചില് ഇവളും കരച്ചില് കാര്യം മനസ്സിലാകാണ്ട് കൊച്ചും കിടന്ന് കരയാൻ തുടങ്ങി ആദ്യം മൂന്നും കൂടെ കിടന്ന് കരച്ചൽ അതിനുശേഷം ആ അമ്മ പറഞ്ഞ് ആ കൊച്ചിനെ ഇങ്ങോട്ട് തയാടി ഇതിന് ഞാൻ എടുത്തിട്ട് പോലും ഇല്ല ഇങ്ങ കയറി പോയി ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റി അവരോട് പറഞ്ഞ് മോനെ നീയും പോരടാ ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നീ ഞങ്ങൾക്ക് മകനെ പോലെ തന്നെ ആണ് എൻ്റെ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് എത്ര നാളായി വാടി നമുക്ക് ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തീറ്റയും കുടിയും ആഘോഷവും ആദ്യം കരച്ചിൽ പിന്നെ തീറ്റയും കുടിയും ആഘോഷവും നഷ്ടപ്പെട്ട ബന്ധങ്ങള് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ ആ എവിടെയെങ്കിലൊക്കെ വെച്ച് ആനന്ദ ആദ്യമുണ്ടായിരുന്ന ഈ ആനന്ദം ആദ്യമുണ്ടായിരുന്ന പരിശുദ്ധി നഷ്ടമായി എങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ നഷ്ട ആ ഓക്കെ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു കൂതാശയുണ്ട് ഏതാണെന്ന് അറിയാമോ ആ കുംഭസാര എന്ന കൂതാശ കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയില്ലായിരുന്നോ ഓക്കെ സാധാരണഗതിയിൽ നമ്മളെപ്പോഴാ കുമ്പസാരിക്കാൻ പോകാറുള്ളത് എപ്പോഴാ ഈസ്റ്റർ ക്രിസ്മസ് അല്ല എന്ത് സംഭവിച്ചു കഴിയുമ്പോഴാണ് ആ പശ്ചാത്തലവും മാനസാന്തരവും ഉണ്ടായി കഴിഞ്ഞിട്ടാണോ കത്തോലിക്ക പയ്യനായ തോമസ് കൂട്ടി ഞാനല്ല വിലപിടിപ്പുള്ള സാധനം മോഷ്ടിച്ചുകൊണ്ട് ഓടിയ നാട്ടുകാരല്ലോ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് അവനെ പിടിക്കാൻ വേണ്ടി അവൻ ഓടിച്ചെന്ന അയൽവക്കത്തുള്ള ഹൈന്ദവ സ്ത്രീയെ ലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഇത് ഞാൻ കട്ടെടുത്തതാ മോഷ്ടിച്ചതാ ഇതൊന്നും കട്ടിലടി വെച്ചേക്കാം പിന്നെ വന്ന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ആ സ്ത്രീ പറയാ രട നിനക്കിവിടെ കൊണ്ട് വെച്ചിട്ട് നിനക്ക് നിനക്കെ പള്ളിച്ച് നിങ്ങളുടെ അച്ഛന്മാരുടെ കുമ്പസാരിച്ചാൽ മതി പാവം മോചനം കിട്ടും ഞങ്ങൾ പാവം ഹിന്ദുക്കൾക്ക് പള്ളിയില്ല പട്ടക്കാരനും ഇല്ല മോഷ്ടിച്ചൊരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് ശാപം എന്ന് പതിക്കുമ്പോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഇവിടെയെങ്കിലും വെച്ചക്കമ്പു പോട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഊട്ടിക്കും നമ്മള് കത്തോലിക്കർക്ക് എന്നെ വൃത്തികേട് വേണം കാണിക്കാം കാണിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവും മനക്കടി ഉണ്ടാവും മനക്കടി ഉണ്ടായി കഴിയുമ്പോൾ എങ്ങോട്ട് പോകും പണിയില്ലായിരിക്കുന്ന അച്ഛന്മാരുടെ അടുത്തുകൂടെ ഏറ്റുപറയും അച്ഛന്മാർ വെട്ടിവിടും മനസമാധാനത്തോടെ എഴുന്നേറ്റ് പോരുകയും ചെയ്യും ഈ വിധത്തിൽ മനക്കടി മാറ്റാനുള്ള ലൈസൻസ് ആക്കി കുമ്പസാരക്കൂടിനെ തരം താഴ്ത്തി കഴിഞ്ഞാൽ അച്ഛന്മാർ ആരായി തീരും സാമൂഹ്യദ്രോഹികളായിട്ട് തീരും നല്ല ഒരു കുംഭസാരക്കാരനായ അച്ഛൻ ഉണ്ടായിരിക്കണ്ടോ ഗുണങ്ങൾ എന്തല്ലാവാ ഒന്ന് പറഞ്ഞുതരാണെങ്കിൽ അതുപോലെ കുംഭസാരിപ്പിക്കാം കേൾവി ഉണ്ടായിരിക്കണോ ആ ചിലർക്ക് ഇല്ലാത്ത സന്തോഷം തിരിച്ചു ചോദ്യം ചോദിക്കാവോ പാടില്ല ദേഷ്യപ്പെടാവോ പാടില്ല പ്രാചിത്വം ആ ചെറുത് ആയിരിക്കണം പിന്നെ എന്തുണ്ടാവണം അക്ഷമ്മ ഉണ്ടാവണം ചിലരുടെയൊക്കെ പാവം കേട്ടാ ചുമൊരു ബോധം കെട്ടി വീഴാൻ പാടില്ല ഓക്കെ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കൊത്തുയർന്ന ശാന്തനും സൗമ്യവുമായ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് വന്ന് ആ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കുമ്പസാരിക്കാണെന്ന് കരുതുക നിങ്ങൾ ആണുങ്ങൾ ചെയ്യാത്തൊരു പാവം പറഞ്ഞേ വെറുതെ ഉദാഹരണത്തിന് കണ്ടിട്ട് ചെയ്യലെന്ന് തോന്നുന്ന ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം ഉദാഹരണത്തിൽ പറയും ചെറുപ്പക്കാരൻ വന്ന ചെറുപ്പക്കാരനെ അച്ഛനോട് പറയാം അച്ഛാ ഒരു പ്രാവശ്യം മാത്രം ഞാൻ ആറാം പ്രമാണം ലംഘിച്ചു എന്ന് ഏതാ പ്രമാണം ആ ബിബിചാജ് ആ കാര്യം ശാന്തനും സൗമ്യനവുമായ അച്ഛൻ പറഞ്ഞ നമ്മൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനത്തെ വീഴ്ചകളൊക്കെ ഉണ്ടാവും അതോടൊപ്പം അയാൾ ഒത്തിരി ഉത്കണ്ഠപ്പെടുക ഒന്നും വേണ്ട മൂന്ന് സ്വർഗസ്നേഹതാവ് മൂന്നും നന്മറഞ്ഞ പരിസരമ്രിയത്തിന് കാഴ്ച വെച്ചേക്കാൻ പറഞ്ഞ അവനെ ഒത്തിരി ഇഷ്ടമായി കുളിഞ്ഞു നോക്കുക ഏതച്ചനാ കൂട്ടിലിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പള്ളിയുടെ അടുക്ക് പോയി മൂന്ന് സ്വർഗസ്നേഹം നന്മറിഞ്ഞാൽ മനസമാധാനത്തോടെ ദേവാലയം വിട്ട് പോവുക ഒരൊന്നര മാസം കഴിഞ്ഞപ്പം ഈ പാട്ട് ദേവാലയത്തിൽ വന്ന് തപ്പി നടക്കുക ആ അച്ഛനെങ്ങാനും ഏതെങ്കിലും കുമ്പസാര ഇരിപ്പുണ്ടോ എന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേ സൈഡിൽ പോയി മുട്ടുകുത്തി അച്ഛ കഴിഞ്ഞ മാസം അച്ഛൻ്റെ അടുത്തൊന്നും കുമ്പസാരിച്ചതായിരുന്ന അതിനുശേഷം കൂട്ടുകാരൊക്കെ കൂടി വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചാൻസ് കിട്ടി ഒരു പ്രാവശ്യം കൂടി അതേ പാപം ഞാൻ ലംഘിച്ചു എന്ന് അതേ പ്രമാണം ഞാൻ ലിംഗിച്ചു എന്ന് ശാന്തനും സൗമ്യനുമായി അച്ഛൻ പറഞ്ഞു ഇയാളൊരു വിവാഹിതനല്ലേ ഇനിയെങ്കിലും ഭാര്യയോട് വിശ്വസ്ത പുലർത്തുക ഇനി അപ്പം അവ ആവർത്തിച്ചേക്കരുത് അഞ്ച് സ്വർഗ്ഗ നേതാവും അഞ്ച് നന്മറയും ചൊല്ലി മരിച്ചുപോയവരുടെ പോയാളുടെ ആത്മാക്കൾക്ക് കാഴ്ച വെച്ചേക്കാൻ പറഞ്ഞു അവൻ അതും കൃത്യമായിട്ട് നിർവഹിച്ച് മനസ്സമാധാനത്തോടെ എണീറ്റ് പോവുക ഒരൊന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഇതേ ചെറുപ്പക്കാരൻ ഇതേ അച്ഛനെ തേടി വന്നിരിക്കുക അച്ഛനെ കണ്ടപ്പോഴേ അച്ഛനടുത്ത് കുമ്പസാരിക്കുക അച്ഛ ഒരു മൂന്നാം വട്ടം അതേ വീഴ്ച എനിക്ക് ഉണ്ടായി എന്ന് ശാന്തനും സൗമ്യനുമായി അച്ഛൻ ചോദിച്ചു മൂന്നു പ്രാവശ്യം വീണല്ലേ ഈശോ പോലും കുരിശുമായിട്ടൊക്കെ മൂന്നു പ്രാവശ്യം വീ വീണതല്ലേ വീഴ്ചകൾ മാനുഷികമാണ് മകനെ ഇനിയെങ്കിലും വീഴാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പരിഹാരമായിട്ടൊരു കുർബാനിക്കാൻ പറയാ അവൻ ഏതെങ്കിലും ഒരു അച്ഛനെ നൂറ് രൂപയും കൊടുത്ത് കുർബാന കുർബാനിക്കും ഈ ചെറുപ്പക്കാരൻ ഈ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി കുമ്പസാരിക്കാനുള്ള കാരണം എന്താ അവന് പറ്റിയ കൂട്ടാണേ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള അച്ഛൻ ആണ് ബൈ ചാൻസിനെ കരുതുക ഇതേ തെറ്റി ചെയ്തിട്ട് ഇതേ അച്ഛൻ്റെ എടുത്ത് വീണ്ടും ചെയ്തെന്ന് കരുതുക സ്വരവും പാവും കേട്ട പച്ചനല്ല നല്ല പരിചയം പഴയ ആള് തന്നെയാണോ എന്നറിയാൻ വേണ്ടി തല പുറത്തോട്ട് നോക്കി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ കഴിഞ്ഞാൽ അച്ഛനെന്ത് ചെയ്യുന്നു ഊറാറൂരി കുമ്പസാരക്കൊണ്ട സൈഡിലേക്ക് ഇട്ട് നിങ്ങടെ പറയുക എഴുന്നേക്കടാം നിങ്ങളുടെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വൃത്തികേട് കാണിച്ച് എന്റെ എടുത്ത് വിടുക നിന്നെ പോലെ ഉള്ളവരെ കേൾക്കാൻ വേണ്ടി ഞാൻ വിട്ടിട്ടിരിക്കുക എഴുന്നേറ്റ് പോകാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അച്ഛന്റെ പ്രവൃത്തി ശരിയാണോ ആണോ ആണെന്ന് അല്ലല്ല അച്ഛന്മാർ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഈശോ പോലും അനുദപിച്ചു വരുന്ന പാവികളോട് ഒരുപാട് അനുകമ്പയോടുകൂടിയാണ് ഇടപെട്ടിരിക്കുന്നത് ഇനി ഈ സഹോദരൻ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോവോ സാധ്യത വളരെ വളരെ കുറവ് ആണ് നല്ല കുമ്പസാരന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തല്ല എന്തല്ല എത്രയാ എത്രയാ അഞ്ച് അത് കാറ്റം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യ ഈശോ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആണോ ഒന്നാമത് ഈശോ തന്നെ ചിലർക്ക് നീന്തുന്ന ഒരു കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരോടാ പറഞ്ഞത് ഒരാളോട് ഉദാഹരണം ആ സഖ്യവ്സിനോട് പറഞ്ഞായിരുന്ന സഖ്യവ്സ് എന്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഈശോ അങ്ങനെ പറഞ്ഞത് എന്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴാ സഖ്യ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയാവോ സഖ്യവസ് എന്ന പേരിന്റെ അർത്ഥം പൊക്കം കുറഞ്ഞോന്നല്ല എന്താ അതിന്റെ അർത്ഥം ഒരർത്ഥം ഇതാണ് നീതിമാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നീതിമാൻ എന്ന പക്ഷെ പേരിനെ യോജിച്ച ജീവിതമായിരുന്നോ ആയിരുന്നോ നയിച്ചിരുന്നത് അല്ല എൻ്റെ കൂടെ കട്ടപ്പനയില് സെമിനാരിയിൽ ഒരാന്ധ്രാക്കാരൻ പയ്യൻ പഠിക്കാനുണ്ടായിരുന്നു അവൻ്റെ പേര് ബ്രദർ ജ്ഞാനം എന്നാണ് പക്ഷെ വാ മണ്ടത്തരം മാത്രമേ വിളിച്ച് പറയുകയുള്ളു പേരെന്താണ് ജ്ഞാനം എന്ന് വാ തുറന്ന മണ് മാത്രമേ പറയുകയുള്ളു ഞങ്ങളുടെ ഭരണജ്ഞാനത്ത് പറമ്പിപ്പണിയാൻ വരുന്ന ഒരു മധുരക്കാരൻ തമിഴ്നാട്ടുകാരൻ അങ്കിളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വെളുത്തപ്പൻ എന്നാണ് പക്ഷെ അടിച്ച് നോക്കണം വെളുത്തപ്പൻ എവിടെയാണ് നിൽക്കുന്നത് കാരണം എങ്കിൽ പേരിന് യോജിച്ച് ജീവിതം ഒന്നും ആയിരുന്നില്ല സഖ്യോസ് നയിച്ചിരുന്നത് പോക്ക് ശരിയല്ലാത്തതിനാൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മിക്കവാറും ഭാര്യ പറഞ്ഞു കാണും അസ്ത്രത്തിൽ നല്ലൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്ന രക്ഷകനാണെന്നാ ഇയാൾ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞ് അയാൾ പോയി ബാക്കി ആരും ഒക്കെ അറിയാവുന്നതാ നേരിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്തു മരത്തെ കയറി ഒളിച്ചിരുന്ന് എപ്പോഴാണ് നമ്മൾ ഈ ഒളിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ പോക്ക് ശരിയല്ല ഈ ചാച്ചിമാർക്ക് നന്നായിട്ടറിയാം പോക്ക് ശരി അല്ലാത്തപ്പോൾ ആണ് ഒളിക്കുകയും മറയ്ക്കുക ഒക്കെ ചെയ്യുന്നത് ഞാനൊരു പ്രാവശ്യം യുവജന ധ്യാനം നടത്തുകയാണ് ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ തുടങ്ങി വെച്ചത് അതിന് ശേഷം ദിവിബലി അർപ്പിച്ച് പിന്നെ അത്താഴത്തിനുള്ള സമയമാണ് ഞാൻ പറഞ്ഞ നിശബ്ദരായി ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കുള്ള പറഞ്ഞ എന്തായാലും പെൺകുട്ടികളെല്ലാം നിശ്ശബ്ദരായിട്ട് ഭക്ഷണത്തിന് വേണ്ടി പോയി ആ പിള്ളേർ നല്ല സ്വരത്തി വർത്താനം പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആ ഞാനും കുർബാനക്കിടുന്ന കുപ്പായക്കൂരി ഞാനും അവരുടെ പിന്നാലെ ചെന്ന് ഇവന്മാർ എന്നതാ പറയുന്നറിയാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെപ്പറ്റി കമൻറ്റും പറഞ്ഞുകൊണ്ട് പോവാ കുട്ടിപ്പിചാജ് പോലും ഒരു സാധനം അരക്ക് കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്നു കണ്ടാൽ ഒരു ഷെയ്പ്പ് പോലും ഇല്ല ഈ അച്ഛനാണോ നമ്മളെ ധ്യാനിപ്പിക്കാൻ പോകുന്നത് എത്രയും ഷെയ്പ്പുള്ള എന്നെപ്പറ്റി പറയുക സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നി അവൻ എന്നെ കണ്ടില്ല അവൻ്റെ അടുത്ത് നിന്ന് തന്നെ കണ്ട് ഇടാ അച്ഛൻ പുറകെ വരുന്നുണ്ടെന്ന് തട്ടുകൊടുത്ത ഉടനെ അവൻ ഏറുകിട്ട് എനിക്കിട്ട് നോക്കി നോക്കി നല്ല എടാ അങ്ങനെയാടാ കേരളം ഉണ്ടായത് എന്ന് വിഷയം മാറ്റിയ ഒളിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്ന എപ്പോഴാണെന്നറിയാമോ പോക്ക് ശരിയല്ലാത്തപ്പോഴാ കെ പോയി ഒളിച്ചിരിക്കുക എനിക്ക് കർത്താവിനെ കാണണം പക്ഷെ കർത്താവ് എന്നെ കാണാനായിട്ട് പാടില്ല ദൈവം കണ്ടു ആരോ തന്നെ ഗൗരവത്തിലെടുക്കുന്നത് ദൈവത്തെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നവരെ ഉറപ്പ ദൈവവും ഗൗരവത്തിൽ തന്നെ എടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല അവർ ഒരുമിച്ച് വീട്ടിൽ ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ദേ ഒരു പാവിയുടെ വീട്ടിൽ ഇവൻ അതിഥിയായിട്ട് വന്നിരിക്കുന്നു എന്നാണ് സഖ്യവസനെ സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ഭവനത്തിൽ വന്നതുകൊണ്ട് കർത്താവ് അപമാനത്തിന് പാത്രമായി എന്ന് മനസ്സിലായും അവൻ ഈശോടെ ബോംബി പോയി മുട്ടുകുത്തുകയും കർത്താവെ അങ്ങന്നോട് കാണിച്ച കാരുണ്യം വെച്ച് നോക്കുമ്പോൾ എനിക്കെന്റെ സമ്പത്ത് ഒന്നുമല്ല ദശാംശമല്ല പകുതി ഞാൻ ദരിദ്രമായിട്ട് പങ്കുവെച്ചുകൊള്ളാം ഞാൻ ഒത്തിരി പേരുടെ വഞ്ചിച്ചെടുത്ത് എടുത്ത് കൊടുത്താൽ മതി നിയമപരമായിട്ട് പക്ഷെ പോരാ ഞാൻ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തുകൊള്ളാം ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എല്ലാം തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും യേശു സഖ്യ എന്തു പറഞ്ഞു ഈ പോക്കാണെങ്കിൽ നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു നീ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക നമുക്ക് പല ദിവസങ്ങളിലും ഈ ഇടവയിലൊക്കെ കുംഭസാരിക്കാനുള്ള സൗകര്യമുണ്ട് അച്ഛൻ പറഞ്ഞ് കൺവെൻഷൻ ഇടയ്ക്ക് കുമ്പസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കും എന്ന് കുമ്പ ഇനി മുതൽ കുംഭസാരക്കൂട്ടില് വന്നിട്ട് നമ്മളൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്ത വൃത്തികേടുകളും വീരകൃത്യങ്ങളും അച്ഛന്മാരുടെ ചെവി പോയിട്ട് പതുക്കെ പതുക്കെ മന്ത്രിക്കാനുള്ള ഇടം അല്ല കുംഭസാരക്കോട് പിന്നെ എന്നതാ പറയേണ്ടത് പാവമല്ല മാനസാന്തരപ്പെട്ടതിൻ്റെ കഥയാണ് അവിടെ പറയേണ്ടത് എന്നതാ പറയേണ്ടത് മാനസാന്തരപ്പെട്ടതിൻ്റെ കഥയാണ് പറയേണ്ടത് തിരുത്തലിന്റെ ആഘോഷമായിരിക്കണം ആ കുദാശയില് നടക്കേണ്ടത് ഉദാഹരണത്തിന് ആ മകൻ്റെ അഞ്ഞൂറ് രൂപ അടുത്തിരുന്ന മകൻ മോഷ്ടിച്ചു എന്ന് കരുത എന്നിട്ട് അവൻ വന്നിട്ട് എന്നോട് കുമ്പസാരിക്ക അച്ഛ എൻ്റെ അഴത്തിരുന്നേടെ അഞ്ഞൂറ് രൂപ ഞാൻ മോഷ്ടിച്ചു എന്ന സാരമില്ല മകനെ രണ്ട് എല്ലാം പറഞ്ഞ ആശീർവാദം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അഞ്ഞൂറ് രൂപ ലാഭവും ഇപ്പഴേ ഇരിക്കുന്ന പാർട്ടിക്ക് അഞ്ഞൂറ് രൂപ നഷ്ടവും എൻ്റെ മകനെ അത് കള്ള കുമ്പസാരമാ ഒരു ക്രപയും നിനക്ക് അതിലൂടെ ലഭിക്കുക ഇല്ല അവന് രണ്ടു തരത്തിൽ കുമ്പസാരിക്കുക അച്ഛ എൻ്റെ അടുത്തിരുന്നേടെ അഞ്ഞൂറ് രൂപ ഞാൻ മോഷ്ടിച്ചായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല പപ്പയുടെ പോക്കറ്റിൽ അടിച്ച് മാറ്റി ഞാൻ തിരിച്ചുകൊണ്ടുപോയി കൊടുത്തു കൊള്ളാം എന്ന് പറയാം അത് വലിയ കുഴപ്പമില്ലാത്ത കുമ്പസാരമാണ് അല്ലെങ്കിൽ പറയുക എൻ്റെ അടുത്തിരുന്നാട് അഞ്ഞൂറ് ഞാൻ മോഷ്ടിച്ചു ഞാൻ തിരിച്ചു കൊടുത്തച്ച എന്നാലും കത്തോലിക്കിനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റല്ലേ ഞാൻ ചെയ്ത് ഇനി മെറ്റെന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് ചോദിക്കുക അതും നല്ല കുമ്പസാരം തന്നെ ആണ് അനുതാപത്തോടെ തിരുത്തി കാര്യങ്ങള് ഏറ്റുപറഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി കുമ്പസാരക്കൂട് ഉപയോഗിക്കുക പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഇനി മേലിൽ കുമ്പസാരിക്കുമ്പോൾ ഇങ്ങനെ കുമ്പസാരിക്കുക അച്ഛാ ആത്മാർത്ഥമായിട്ട് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഇനിയെങ്കിലും ഞാൻ സ്നേഹിക്കാനായിട്ട് തീരുമാനമെടുത്ത് വാ തുറന്ന ഞാൻ നുണ മാത്രമേ പറയുകയായിരുന്നു ഇനി ഞാൻ സത്യം പറഞ്ഞുകൊള്ളാം ഒരാളുടെ കുറ്റം ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ നന്മ സംസാരിച്ചു കൊള്ളാം ഒരു മനുഷ്യൻ്റെ കുറെ പണം ഞാൻ വഞ്ചിച്ചെടുത്തായിരുന്നാം ഇപ്പോഴെന്റെ കൈ പൈസയില്ല ഞാൻ ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുത്തുകൊള്ളാം ഉദരത്തിൽ വെച്ചൊരു കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു വേറെ രണ്ട് മക്കളെ തമ്പുരാൻ തന്നിട്ടുണ്ട് പൊന്നുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാം മറ്റെന്തെങ്കിലും പരിഹാരം ഞാൻ ചെയ്യണമോ ദൈവത്തിന് ഞാൻ ഒരു സ്ഥാനവും കൊടുത്തില്ലായിരുന്ന ഇനി എൻ്റെ ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളാണ് ഇങ്ങനെ നിങ്ങൾ കുമ്പസാരിക്കുകയാണെങ്കിൽ സെന്റ് ജാൻസ് ചർച്ചില് വലിയൊരു അത്ഭുതം നടക്കും പ്രിയപ്പെട്ടവരെ നീണ്ട കുപ്പായമിട്ട പാവിയായ ഒരു മനുഷ്യൻ്റെ സൈഡിൽ ഒരു പാപി ഒരു പാപിനി വന്ന അനുതാപത്തോടെ തിരുത്തി കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ കുപ്പായം വിട്ട മനുഷ്യൻ ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചു കൊണ്ട് ആശീർവദിച്ച് കഴിയുമ്പോൾ മുട്ടുകുത്തിയ പാപി പാപിനെ വിശുദ്ധനും വിശുദ്ധയുമായിട്ട് ഉണർന്നടിയിക്കുന്ന അത്ഭുതത്തിന് നിങ്ങളൊക്കെ സാക്ഷികളായിരിക്കും അങ്ങനെ ഞങ്ങൾ കുമ്പസാരക്കൂട് എന്തായി തരും വിശുദ്ധരെ വാർത്തെടുക്കുന്ന ഇഠമായിട്ട് കുംഭസാരക്കൂട് ഉയർത്തപ്പെടുകയും ചെയ്യും ഈ തരത്തിലുള്ളൊരു മാനസാന്തരത്തിന് തയ്യാറാവുക നിങ്ങൾ സാധാരണ പറയുന്നൊരു വാക്കല്ലേ ബന്ധനമാച്ച തടസ്സമാ ഒരടം തീരുന്നതിന് മുമ്പ് അടുത്ത തടസ്സം ആരംഭിച്ചു എന്ന് യേശു തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്ന രണ്ട് തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ രണ്ട് ബന്ധനമേ പറയാറുള്ളത് അത് രണ്ടിൽ നിന്നും വിടുതല് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ സഹായത്തിൽ പ്രത്യേകം ശ്രമിക്കണം പ്രിയപ്പെട്ടത് വചനം പറയുന്നു നിന്റെ അകൃത്യങ്ങൾ മൂലം ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് അകൃത്യങ്ങളോട് വിട്ട പറയാനായിട്ട് തയ്യാറാവുക അകൃത്യങ്ങളോട് വിട്ട പറയാനായിട്ട് തയ്യാറാവുക ഒന്ന് രണ്ടാമതം അതും വേണമെങ്കിൽ കുംഭസാരൂതാശ് നമുക്ക് ചെയ്യാവുന്നതാണ് സത്യത്തിൽ കുംഭസാരിക്കുക എന്ന് പറയുന്ന ഒരു കൂതാശ ആണോ എന്ന ശബ്ദം താഴ്ത്തിയുള്ള സംസാരത്തിന് പറയുന്ന പേരാണ് കുംഭസാരിക എന്നുള്ളത് നമ്മുടെ കൂതാശയുടെ പേര് അനുരഞ്ജനത്തിന്റെ കൂതാശ എന്നാണ് എന്താണ് അനുരഞ്ജനത്തിന്റെ കൂതാശ എന്നാണ് ഒരൊറ്റ പാവം മാത്രമേ ഉള്ളു സിസ്റ്റേഴ്സ് വേദകാശ്ശി പഠിപ്പിക്കുന്ന കാര്യം ഏതാണ് ആ പാവം നിയമത്തിന്റെ ലംഘനം ഒരൊറ്റ നിയമം മാത്രമേ ഈശ്വരം തന്നിട്ടുള്ളൂ ഏതാണത് സ്നേഹിക്കുക എന്നുള്ളതാ അങ്ങനെ ഒരൊറ്റ പാവം മാത്രമേ ഉള്ളു എന്താണത് സ്നേഹത്തിന്റെ ലംഘനം അതിനൊരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളു എന്താണത് നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങള് പുനഃസ്ഥാപിക്കുക അത്രേ ഉള്ളു ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ ഈ കൂടെ പിടിച്ചിരിക്കുന്ന പേരന അങ്ങനെ ലിസി ഒരു ഉദാഹരണം െപ്പുണ്ടോ ലിസി മാതൃകാ ദമ്പതികളാണെന്ന് കരുതുക എല്ലാ ദിവസവും ഒരു പള്ളി വരും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുക ആ കുടുംബ പ്രാർത്ഥനയെ കൊണ്ട് മാതൃകാ ദമ്പതികൾ വികാരിച്ച നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടം ആണ് കണ്ടു പഠിക്കാൻ പോലും അച്ഛൻ പറയാറുണ്ട് ഇവരെ അങ്ങനെ മാതൃകാ ദമ്പതികൾ ഒരു ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി ഭയങ്കര വഴക്ക് ആ ആ ഒരു ഇദ്ദേഹം പറഞ്ഞു നിന്നെ എനിക്കറിയാടി എൻ്റെ അപ്പനെനിക്കറിയാടി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ പുള്ളി പുള്ളിക്കയ്യത്തെയും വിട്ടുകൊടുത്തില്ല ഇയാളെൻ്റെ കഴുത്തെ താലി കെട്ടി ദിവസം പറഞ്ഞു എന്നും ഞാൻ ശബിക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം നാക്കുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൈ പൊങ്ങിക്കഴിഞ്ഞപ്പം മക്കൾ വന്ന് പിടിച്ചു മാറ്റി വിട്ടു അതുകൊണ്ട് വലിയ ദുരന്തം സംഭവിച്ചില്ല അപ്പോഴാണ് പള്ളി പള്ളിയിൽ സന്ധ്യാമണി അടിക്കുന്ന ശബ്ദം കേട്ടത് ഉടനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ തിരികെ കത്തിച്ച് പോട്ടിരിക്കുകയാണ് വഴക്കിനു ശേഷമുള്ള പ്രാർത്ഥന ചേട്ടൻ ചെല്ലിയ സ്വർകൃഷ്ണങ്ങളുടെ പിതാവ് എങ്ങനെ നാം ഈ ചേച്ചി ഇപ്പഴത്തെ സൈഡിൽ ഇന്നുകൊണ്ടി അന്ന് വേണമെന്ന് ഞാൻ ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് സാധാരണ പ്രാർത്ഥന കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി അന്ന് സ്തുതി ചൊല്ലിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിൽ ചെന്ന് ചോറും കറിയും വിളമ്പിയിടുന്നതിൻ്റെ ശബ്ദം നാട്ടുകാർക്ക് മുഴുവനും കേൾക്കാം ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ തലയാണെന്നോ തന്നെ വിളമ്പിയിടുന്നത് വിളമ്പിനു ശേഷം ഇയാൾക്ക് വേണമെങ്കിൽ തിന്നോളാൻ പറഞ്ഞാൽ അദ്ദേഹം പറയാം നിൻ്റെ എനിക്ക് വേണ്ടി എന്നുള്ള പ്ലേറ്റ് പിടിച്ചൊരു തള്ളും കൊടുത്ത് ഒന്ന് രണ്ടിനും കഴിക്കാൻ നോക്കിയിട്ട് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല സാധാരണ രണ്ടും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് അന്ന് അദ്ദേഹം അതേ മര്യാദക്കാരൻ അദ്ദേഹത്തിൻ്റെ കടലിൽ പോയിട്ട് കിടന്ന് അതേ ഭാര്യ പായു എടുത്തുകൊണ്ട് അയക്കില്ല അടുത്ത മുറിയിലോട്ട് പോവുകയാണ് പോയി കിടന്നിട്ട് രണ്ടിനും ഉറക്കം വരുന്നില്ല അത് രാവിലെ ും എഴുന്നേറ്റ് പള്ളി പോവുക മുഖം വീർത്തായിരിക്കുന്നത് എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് സുഹൃദേവൻ ചെല്ലുന്നല്ല പിറുവിറുത്തോണ്ട് പള്ളി പോവുകയാണ് ഇവരെന്നും കുർബാന സ്വീകരിക്കുന്ന സ്വീകരിച്ചെങ്കിൽ അച്ഛൻ വിചാരിച്ചാൽ ശ്രദ്ധിക്കും അതുകൊണ്ട് നേരത്തെ കൂട്ടി പള്ളി ചെല്ലും നോക്കുന്നത് എങ്ങോടായിരിക്കും ആ കുംഭസാരക്കൂടിന് അവിടെ അച്ഛനല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു വരുത്തും നിങ്ങൾക്കറിയാമോ കുർബാനയ്ക്ക് മുമ്പുള്ള അച്ഛന്മാരുടെ കുമ്പസാരിപ്പിക്കല് സൂപ്പർ ഫാസ്റ്റ് കുമ്പസാരിപ്പിക്കല് ആണ് അദ്ദേഹം ചെന്നിട്ട് പറയാം അച്ഛ ഇന്നലെ എൻ്റെ പങ്കാളിയുടെ ഇത്തിരി ഒച്ചപ്പാടും ബഹളവും ഒക്കെ സാറേ ഇല്ലെന്ന് രണ്ട് നന്മറിഞ്ഞോ കേളം പറഞ്ഞാൽ അവിടെ കൊടുത്ത് പുള്ളിക്കാരത്തിട്ടും കൊടുത്ത് രണ്ട് നന്മറിഞ്ഞോരുമേയും ആശീർവാദവും കൊടുത്ത് രണ്ടുപേരും പോയിട്ട് കുർബാന സ്വീകരിച്ച് സ്വീകരിച്ചപ്പോൾ യൂദാസ് ആദ്യ കുർബാന സ്വീകരിച്ച് അതേ അനുവദം രണ്ടു പേർക്ക് ഉണ്ടാവുക എന്നതാ ഉള്ളിലേക്ക് പ്രവേശിച്ചത് സാത്താൻ ഉള്ളിലേക്ക് പ്രവശിച്ചിരുന്ന വചനം പറയുന്നത് ഒരുക്കം ഇല്ലാണ്ട് അപ്പം ഭക്ഷിക്കുന്നത് വഴി ശിക്ഷയാണ് വിളിച്ചു വരുന്ന പൗലീസ് ലീഗ പറയണത് അവർ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം കുറെ കൂടെ വീർക്കയത് വീർത്ത മുഖവുമായിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അവരുടെ ശീതസമരം തുടരുകയാണെങ്കിൽ അതെന്ത് കുമ്പസാരമാണ് കള്ള കുമ്പസാരമാണ് ഒരു കൃപീണമേ അതിലൂടെ ലഭിക്കുക ഇല്ല ഞാൻ വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ അതിരിക്കുന്ന ഇരിപ്പ് ഉണ്ടാക്കുന്ന പാവം ആണ് എന്നാൽ മുക്കിൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾ ഭാര്യയും ഭർത്താടും എല്ലപ്പോഴും ഇത്തിരി അച്ചപ്പാടും ബകലം ഉണ്ടാക്കിയ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ വഴക്കുണ്ടാക്കി എന്ന് കരുതുക അതിനുശേഷം പോയിരുന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മനുഷ്യനാണ് കേട്ടോ ആ അവര് ചെല്ലിയ ഭാര്യ ചെല്ലുകയാണ് സ്വർഗസ്ന ഞങ്ങളുടെ പിതാവി നാം പൂജിതമാകണമേ ഇദ്ദേഹം ചെല്ലുക അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ നിങ്ങളുടെ കടക്കാരുടെ പക്ഷെ എൻ്റെ അപ്പൊ എൻ്റെ തമ്പുരാനെ ഞാൻ അവളോടെല്ലാം ക്ഷമിച്ചേക്കാമേ ഞാനായിട്ട് വല്ല വേദന വരുത്തിയെങ്കിൽ അങ്ങ് അത് എടുത്തു മാറണമേ എന്ന് ആ പ്രാർത്ഥന നേരെ മുകളിച്ചെല്ലും അദ്ദേഹത്തിൻ്റെ ആ അവരുടെയും ഹൃദയത്തിൽ പോയിട്ട് തട്ടുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് മക്കൾ ശ്രുതിയെല്ലാന്ന് നോക്കുമ്പോൾ അമ്മേനെ കാണുവാന് ഇല്ല അല്ലെ അപ്പയെ കാണാനില്ല അദ്ദേഹം നോക്കുമ്പോൾ അമ്മ ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോകുമ്പോൾ പിള്ളേർ കാ മക്കൾ കാണാണ്ട് അദ്ദേഹം ഭാര്യയുടെ കയ്യൊക്കെ മുറുക്ക പിടിച്ച് ഒരു ഞെക്ക് ഒരു തട്ടും കൊടുത്തിട്ട് പറയാം ഇടി അന്നാരം ദേഷ്യം വന്നിട്ട് ഞാൻ ഏതാണ്ടെല്ലാം പറഞ്ഞതാടി അങ്ങ് പുറത്തേക്കടി എന്ന് പറയാം അവർ പറയാം അതൊക്കെയാ പണ്ടേ മറന്നില്ലേ എന്ന് ഇപ്പോഴും മനസ്സ് വെച്ചോണ്ടായിരിക്കും പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ് ഇപ്പോഴും മനസ്സ് വെച്ചോണ്ട് എന്നാലും പറയും ഞാൻ പണ്ടേ മറന്നില്ലേന്ന് അതിനുശേഷം ഭക്ഷണം വിളമ്പുകയാണ് ചോറും കറിയും വിളമ്പിയിടുകയാണ് ചോറ് വിളമ്പിയപ്പോൾ കറി വിളമ്പിയപ്പോൾ അവര് uh, our... ചേട്ടനെ ഏറ്റവും ഇഷ്ടം മീനിൻ്റെ വാലാണെന്നറിയാം വാലുകൂട്ട് ചോറ് കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു എടി ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയല്ലേ ഞാൻ ഇന്ന് നിനക്ക് വിളമ്പിത്തരാ എന്ന് പറഞ്ഞു ചോറ് വളമ്പുന്നു കറി വളമ്പന്ന് മീൻ കറി വിളമ്പിയപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം മീൻ്റെ തലയാണെന്നറിയാം തലകൂട്ടി ചോറ് കൊടുക്കുന്നു ഒരുമിച്ച് ചൂണ് കഴിക്കുന്നു ഒരുമിച്ച് പോയി കിടന്ന് കിടന്നുറങ്ങുന്നു ഒരുമിച്ച് രാവിലെ എഴുന്നേക്കുന്നു ഒരുമിച്ച് വല്ല് അല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വല്ല് തേക്കുന്നു അതിനുശേഷം ഒരുമിച്ച് പള്ളിയിൽ പോവുക പള്ളിയിൽ പോകുമ്പോൾ സുന്ദര ഡയലോഗുണ്ട് രണ്ടൂടെ പറയുക ഇന്നലെ ആ മക്കളെ കാങ്കുവച്ച് എന്തെല്ലാം ബഹളം നമ്മളുണ്ടാക്കി

നല്ല കുംഭസേനം അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളും മനസ്സിലായില്ലേ ഒന്നാമത് അനുതാപത്തോടെ തിരുത്താൻ തയ്യാറാവുക തിരുത്തൽ ഏറ്റുപറഞ്ഞ് ആഘോഷിക്കുക രണ്ടാമത് അനുരഞ്ജനപ്പെടാൻ തയ്യാറാവുക അനുരഞ്ജനം ആഘോഷിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ തിരുത്തുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്തില്ല എങ്കില വരും ദിവസങ്ങളില നഷ്ടങ്ങളെ ഓർത്ത് കണ്ണു കുടിക്കേണ്ടതായിട്ട് വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് നല്ല അവസരമായിട്ട് എല്ലാവരും കരുതുക പ്രിയപ്പെട്ടവരെ യശുവേ നന്ദി സ്തുതി യശുവേസ്തുശുവേ ആരാധന കരമുയർത്തി യേശുവിന്റെ നാമം വിളിച്ചുകൊണ്ട് പാവത്തോടും പാവമാർഗ്ഗങ്ങളോടും പരസ്യമായിട്ട് നമുക്ക് വിട പറയാം പ്രിയപ്പെട്ടവരെ യേശു വേശുവേശു വേശുവേശു വേശു 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 യേശു 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 വേശുവേശുവേശു യേശുവെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുക ഇല്ല വിദ്യുവേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുക ദൈവാനുഭവത്തിന്റെ രണ്ടാമത്തെ തടസ്സം ഇതാണ് പ്രിയപ്പെട്ടവരെയും സ്നേഹവലയത്തിൽ നിന്ന് ഒക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിലല്ല അശുദ്ധിയിലാണ് വിശുദ്ധി സമം സ്നേഹത്തിലുള്ള പരിപൂർണത എന്താണ് വിശുദ്ധി സ്നേഹത്തിലുള്ള പരിപൂർണത എങ്കിൽ എന്താണ് അശുദ്ധി സ്നേഹത്തിലുള്ള അപൂർണത എന്റെ സ്നേഹവലയത്തിൽ നിന്ന് ഒരാളെങ്കിലും ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയിലല്ല അശുദ്ധിയിലാണ് ആരെയാണ് നമ്മൾ സാധാരണ സ്നേഹവലയെന്ന് അകറ്റി നിർത്താറുള്ളത് നമ്മളെ ദ്രോഗിച്ചവര് നമ്മളെ മുറിപ്പെടുത്തിയവര് ഞാൻ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പറയുന്ന ഒരു ഡയലോഗുണ്ട് മുറിപ്പെടുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സൊന്നും മറക്കുന്നില്ല വെറുതെ മറയ്ക്കുക മാത്രമാണ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞ സത്യമാണോ സത്യമാണോ ഇപ്പൊ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തരാ നമ്മുടെ മനസ്സൊന്നും മറന്നിട്ടില്ല പൊട്ടി കൊച്ചായിരുന്ന സമയത്ത് സ്വന്തം അപ്പൻ അല്ലെങ്കിൽ അമ്മ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയാ ഇങ്ങനെയൊരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എന്ന് നമ്മുടെ സൃഷ്ടികർമ്മത്തെപ്പറ്റി കേട്ടത് മറന്നു പോകുമോ സാധ്യത വളരെ വളരെ കുറവാണ് ഇത്രയുടെ ഒക്കെ വളർന്നതിന് ശേഷം ഈ കൊച്ചിന് മാത്രം ഇങ്ങനെ ഈ ഷെയ്പ്പ് കിട്ടിയാ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ആർക്കും ഈ നിറമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പറഞ്ഞ കമന്റ് മറക്കുന്നു പോകുമോ സാധ്യത കുറവാണ് ഈ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഉത്തരം പറയാതെ എഴുന്നേറ്റ് എഴുന്നിട്ടെന്നപ്പോൾ സാറന്മാർ നമ്മളെ വിളിച്ച പൊന്നോമന പേര് എന്നാ വിളിച്ചത് ഓരോ കഴുതയ്ക്ക് അത് രാവിലെ എഴുന്നേറ്റും ഇങ്ങോട്ട് പോരും സ്കൂളിൻ്റെ പേര് നശിപ്പിക്കുക എന്ന് അതിനുശേഷം പ്രോഗ്രസ് കാർഡുമായിട്ട് അപ്പൻ്റെ അടുത്ത് ഒപ്പിടിക്കാൻ ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞ കമൻറ്റ് ചിലരുടെയൊക്കെ പ്രോഗ്രസ് കാർഡും പിടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ പോലും നിർത്തും അത്രയും ചുമലപ്പാടുകളാണ് അതുമായിട്ട് അപ്പൻ്റെ അടുത്ത് നിന്ന് അപ്പൻ്റെ വകയായിട്ടോ നിന്നെയൊക്കെ വളർത്തിയ സമയത്തിൽ വാഴയുടെ തൈ വെക്കുകയായിരുന്നെങ്കിൽ വാഴക്കൊല വെട്ടിയെടുക്കുമായിരുന്നോ വല്ല തെങ്ങും കുഴിച്ചുകൊണ്ടായിരുന്നു മുഴുത്തു തെങ്ങുന്ന തേങ്ങക്കൊല പറക്കായിരുന്നു പറയുക സ്വന്തം അമ്മ മോൾക്ക് ചോറ് വളമ്പിക്കൊടുക്കുന്നതിന് ഇടയ്ക്ക് പറയാം നിനക്ക് തരുന്ന ചോറ് വല്ല പാട്ടിക്ക് ഇട്ട് കൊടുത്ത് പാട്ടി വാലെങ്കിലും ആട്ടി കാണിക്കുമായിരുന്നുവെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മറന്നു പോകുമ്പോൾ സാധ്യത വളരെ വളരെ കുറവ് ആണ് ഇത്രയുടെ വളർന്നാലും കേൾക്കാൻ പോകുന്ന മുറിപ്പെടുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഇത്രയൊക്കെ വളർന്ന് പഠിത്തവും കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എങ്ങാനും വീട്ടിൽ നിൽക്കുകയാണെന്ന് എഴുതുക എൻ്റെ പള്ളിയിൽ പോകുമ്പോൾ ആട്ടുകാർ ചോദിക്കും ഉയ്യൂയോ ഇത്രയെല്ലാം പഠിച്ചതല്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ ഇതുവരെയൊന്നും ആയില്ലേ എന്ന് അർത്ഥം എന്താ ജോലിയൊന്നും ആയില്ലേ എന്ന ഇനി ജോലി കിട്ടി എന്ന് കരുതുക അതിനുശേഷം വീണ്ടും ആൾക്കാർ ചോദിക്കും എല്ലാം യൂദാത്ത ദിവസം നോവേനെ കൂടാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ ഇത്ര നല്ല ജോലിയുള്ളതല്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ ഇതുവരെ ഒന്നും ആയില്ലേ ചാവറയിലും ബെദലമിലും ഒക്കെ പരസ്യം കണ്ടായിരുന്നല്ലോ ഇതുവരെ ഇതുവരെയൊന്നും ആയില്ലേന്ന് കല്യാണമൊന്നും ആയില്ലേന്ന് ഇനി ബൈ ചാൻസിന് കല്യാണം നടന്നു എന്ന് കരുതുക അതിനുശേഷം അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് അവര് വല്ല നൊവേനെ കൂടാൻ വേണ്ടി പോകുമ്പോൾ നല്ല സമറിയക്കാരന്മാർ റോഡിന്റെ സൈഡിൽ നിന്നുണ്ട് പറയും അവർ കെട്ടിയിട്ട് ഒരു അല്ല ആകാറായില്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ ഇതുവരെ ഒന്നും ആയില്ലേയെന്ന് വിശേഷമൊന്നും എന്ന് എന്തൊരു ശ്രദ്ധയും പരിഗണന അറിയാം നാട്ടുകാർക്ക് നമ്മുടെയൊക്കെ കാര്യത്തിൽ ചിലടെയൊക്കെ നാക്കിനെക്കാൾ നല്ലത് കത്തി എടുത്തിട്ട് കുത്തുന്നതാണ് കൂടുതൽ നല്ലത് ഇനി വിവാഹത്തിന് ശേഷമോ അസ്ഥിയുടെ അസ്ഥിയും മാംസമായി തരേണ്ട ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് എത്ര നല്ല ആലോചന വന്ന ഈ കുരിശിന്റെ കൂടെ കിടക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയും വിട്ടുകൊടുക്കുകയില്ല പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്രയോ നല്ല ചുള്ളൻ ആമ്പിള്ളര് പുറകെ വന്നതാ ഒന്നും തരണ്ടറി ഇറങ്ങി പോന്നാ മാത്രം മതിയെന്ന് പറഞ്ഞതാ ഈ കോന്തന്റെ കൂടെ കിടക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ വകയായിട്ട് ഇനി മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി മുടിയെല്ലാം നരച്ചു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്ന മുറിപ്പെടുന്ന അനുഭവങ്ങൾ തന്നെയാണ് കൊച്ചുമക്കൾ വന്നിട്ട് ചോദിക്കുക വെല്ലുപ്പച്ചായി ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചുകൊണ്ട് വരും വെല്ലുപ്പച്ചിനെയും വെറുതെ ഒന്നും വിടുകയില്ല എത്ര നാളെയും വള്ളിച്ചെരുപ്പൊക്കെ നടക്കുന്ന നമുക്ക് വെളുത്തൊരു ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വരും മുറിപ്പെടുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സൊന്നും മറക്കുന്നില്ല വെറുതെ മറയ്ക്കുക മാത്രമാണ് ചെയ്യുക ഇങ്ങനെ മുറിപ്പെടുത്തിയവരോട് നമുക്കുള്ള മനോഭാവം എന്താണ് സാധാരണഗതിയിൽ വെറുപ്പും ശത്രുതയും വിദ്വേഷവും ആയിരിക്കും ഉള്ളിൽ വെറുപ്പ് വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് രോഗികളായിട്ട് തീരും പെപ്റ്റിഡസ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയും മറ്റോ ശരീരത്തിന് രൂപപ്പെടും അത് പെപ്റ്റിക് അൾസറോ മറ്റ് ശാരീരിക രോഗത്തിന് കാരണമായിട്ട് തീരും രണ്ടാമത് വീണ്ടും വെറുപ്പ് വെച്ച് വെറുപ്പുള്ളയാൾക്ക് ചിരിക്കാൻ പറ്റുമോ എത്ര നല്ല തമാശ കേട്ടാലും വ്യാകുലമാതാവിനെ പോലെ ഇരിക്കുകയുള്ളു നീണ്ട നാൾ നമ്മൾ ചിരിക്കാതിരുന്ന നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാമോ ഒരു കാര്യമില്ലാണ്ട് ഒറ്റക്കിരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും ഒരു കാര്യം ഇല്ലാണ്ട് ഒറ്റക്കിരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും ഞാൻ ഡിഗ്രിക്ക് അബ്നോർമ സൈക്കോളജി ആയിത്തിരി പഠിച്ചത് അന്ന് പഠിച്ചിട്ടുണ്ട് മാനസിക വിഭ്രാന്തി പോലും ഉണ്ടാകുന്ന കാരണം വർഷങ്ങളോളം മനസ്സിൽ വെറുപ്പൊക്കെ വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ മാനസിക ആരോഗ്യത്തിന് പോലും കാരണമായിട്ട് തീരും എന്ന് മൂന്നാമത് ദൈവം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നവനാണെന്ന് എല്ലാവരും പറഞ്ഞാലും സ്വർഗ കൊച്ചു പ്രാർത്ഥനയെപ്പോലും അവിടെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്ന അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും വിരോധങ്ങൾ രമിതപ്പെട്ടിട്ട് വന്ന് അർപ്പിക്കാനായിട്ടാണ് പറയണത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല അത് തടസ്സമാണ് ബന്ധനമാണ് ദുർമരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കുന്നതിനാണ് അല്ലെങ്കിൽ പെടുമരണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുമെന്നറിയത്തില്ല ദുർമരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ മരിക്കുന്നതിനാണ് ഇടി വെട്ടി മരിക്കുക ആത്മഹത്യ ചെയ്യുക വെള്ളത്തിൽ പോയി മരിക്കുക വണ്ടി ഇടിച്ച് മരിക്കുക പാമ്പ് കടിച്ചാകുക പട്ടി കടിച്ച് ജാകുക തലേ ചക്ക പേണിയാകുക തല തേങ്ങ പീണിയാവുക വല്ലവനെ തല്ലുകൊണ്ട് ചേകുക ഇതൊക്കെ ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിലും യാതൊരു തെറ്റും ചെയ്യാതിരുന്ന ഇവനെ പേപ്പട്ടിയെപ്പോലെ കെട്ടിത്തൂക്കി തല്ലിച്ചലച്ചു കൊന്നുകളഞ്ഞ ഇവന്റെ മരണം എന്താണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നല്ല മരണം രക്ഷാകരം എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇത് നല്ല മരണമാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതൊക്കെ നല്ല മരണം തന്നെയാ ഈ ഭൂമിയിലെ ശാരീരികമായ ജീവിതം അവസാനിക്കാനുള്ള ഒരു വഴി എന്ന് മാത്രം പെടുമറന്നൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഉപയോഗിക്കാം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഞാൻ ഭരണഘനത്തുള്ളപ്പോൾ അവിടെ അടുത്ത് മേരിഗിരി എന്ന് പറയുന്ന ആശുപത്രിയുണ്ട് അവിടെ ആരെങ്കിലും ഗൗരവമായിട്ട് രോഗം ബാധിച്ചു കിടന്നാൽ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകാറുള്ളത് എൻ്റെ പുണ്യം കാരണമെന്നില്ല വാക്കുകൾക്ക് ഒത്തിരി പ്രായ അച്ഛന്മാരാണ് ഞാനാണ് ബൈക്കെടുത്ത് ഓടി ചെല്ലും പിന്നെ ആരെങ്കിലും മരിക്കാറായിക്കഴിഞ്ഞാൽ അന്തികുദാശ കൊടുക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകാറുള്ളത് ഞാൻ ഒരുപാട് പേർക്ക് അന്തികുദാശ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് എല്ലാവരും നേരം മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ വന്ന് അന്വേഷിക്കാറുണ്ട് ആ ചെറിയ തോമസിനെ കിട്ടുമോ എന്ന് ചോദിച്ച് എന്നെ സ്പെഷ്യലായിട്ട് ഇതിന് വന്ന് അന്വേഷിക്കാറുണ്ട് ഒരു രാത്രി ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു മടുത്തിട്ട് പാതിരാത്രിയിൽ രണ്ട് അങ്കിളുമാർ വന്ന് വാതിക്കം മുട്ടയും അച്ചാ ഞങ്ങളുടെ ഒരു സുഹൃത്ത് നേരം വെളുപ്പിക്കില്ലെന്ന ഡോക്ടേഴ്സ് പറഞ്ഞത് ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പാതിരാത്രിയിൽ ഉടുപ്പൊക്കെ എടുത്തിട്ട് അവിടെ ചെന്ന് അവരുടെ കൊണ്ടുവന്ന വണ്ടിയെ ചെന്ന് ചെന്നപ്പോൾ ഐ സിയുയിലാണ് അറുപത് വയസ്സായിട്ട് പ്രായമുള്ളൊരു മനുഷ്യൻ ഐ സുൽ വെക്കുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ദേഹത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓക്സിജനും എല്ലാം കൊടുത്ത് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു ഒരു സിസ്റ്റർ നിൽപ്പുണ്ട് രണ്ട് നഴ്സുമാരും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർ ഓടിയുണ്ട് ഞാൻ ചെന്നപ്പോഴേ ഈ സിസ്റ്റർ ഈ ഓക്സിജൻ കൊടുക്കുന്ന മാസ്ക് എടുത്ത് മാറ്റി അപ്പോൾ ആ മനുഷ്യൻ എനിക്കിട്ടിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ബോധമുണ്ട് എന്ന് മനസ്സിലായി ഭയങ്കര കള്ളടിയായിരുന്നു എല്ലാം കരിഞ്ഞ് തീരാറായി ഡോക്ടേഴ്സ് പറഞ്ഞു നേരം വെളിപ്പിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാർ എന്നെ വിളിച്ചുകൊണ്ട് പോയത് എനിക്കാണ് ഉറക്കം വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടി ബാഗ് തുറന്ന് തൈലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വെക്കുക അപ്പോൾ ആ മനുഷ്യൻ എനിക്കിട്ടിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അദ്ദേഹം ആ ടെൻഷനായെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ആ സിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് രണ്ട് തിരിയും കത്തിച്ച് ആ മനുഷ്യൻ്റെ തലയുടെ സൈഡ് വെച്ച് ഒരു കറുത്ത കുരിശു എടുത്ത് അവിടെ വെച്ച് ഞാൻ ഊറാറെ പ്രാർത്ഥനയുടെ പുസ്തകം എടുത്ത് ഈ മനുഷ്യന്റെ അടുത്തോട് വന്നപ്പോഴേ അദ്ദേഹം പീടിച്ചു പറഞ്ഞോട് ചോദിക്കുക അച്ച എല്ലാം തീരാൻ എന്ന് ചോദിച്ചു അച്ഛ എല്ലാം തീരാൻ പോവുകയാണോ എന്ന് പാതിരാത്രി സമയത്ത് കറുത്ത് ഉടുപ്പ് ഊറാറെ കിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തോട് വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലായി കാലൻ അടുത്ത് വന്ന് നിപ്പുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് എന്നോട് ചോദിക്കുക അച്ഛ എല്ലാം തീരാൻ പോവുകയാണോ എന്ന് അയ്യോ ഈ ഞാൻ കുമ്പസാരിച്ചിട്ടേക്ക് വർഷങ്ങളയച്ചാൽ ഈ പള്ളിയും പട്ടക്കാരനും ഒന്നുമില്ല അഞ്ച് മക്കള ഒന്നും ഇവിടെ എത്തിയിട്ടില്ല ഇതിൻ്റെ അകമ്പഴും പകയച്ച വെറുപ്പ ജുയ്യൂ ഞാൻ എന്നാ ചെയ്യണു ആദ്യ കയറാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ പൾസ് കാണിക്കുന്ന സാധനം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു ഫാദർ ഫാദർ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിനിങ്ങനെ ഇടിക്കാനൊക്കെ തുടങ്ങി അതേ ആ ആകെ ഒച്ചപ്പാടും ബകളും ഇതെല്ലാം വലിച്ചു പറിക്കില്ല ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ശ്വാസം കിട്ടാണ്ട് നൊരയും ും പതയൊക്കെ വായിന്ന് വന്ന് നാക്കും കണ്ണും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്ന് പെടഞ്ഞു പെടഞ്ഞ മനുഷ്യൻ ചാകുന്ന കണ്ട് എൻ്റെ തൈലം പൂശല് പോലും സ്ഥീകരിക്കാതെ മൊത്തത്തിൽ ആ മരണം കണ്ടിട്ട് ഞാൻ വിളിക്കുക ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്ന ഉള്ളി നിറയെ പകയും വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ജീവിതവും മരണവും ശബിക്കപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധി സമം സ്നേഹത്തിലുള്ള പരിപൂർണത അശുദ്ധി സമം സ്നേഹത്തിലുള്ള അപൂർണത എന്റെ സ്നേഹ വലയത്തിൽ നിന്ന് ഒരാളെങ്കിലും ഞാൻ അക്കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയിലല്ല അശുദ്ധിയിലാണ് അങ്ങനെയാണെങ്കിലും ഇന്നു രാത്രിയിലും തമ്പുരാൻ പറയുക ചേട്ടാ ഇങ്ങ് പോരാൻ പറയാ ചേച്ചി ഇങ്ങ് പോരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മരണം ഏത് തരത്തിലുള്ളതായിരിക്കും എല്ലാവർക്കും ഞാൻ നല്ല മരണം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഞാൻ നല്ല മരണം ആശംസിക്കുക ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എന്താ നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഒരു കൊച്ചുകാര്യം ഓർമ്മപ്പെടുത്താൻ തമ്പുരാനോട് ആവശ്യപ്പെട്ടു നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് ആരെങ്കിലും അകച്ചെന്നർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ഹൃദയത്തിലൊരു ഇടം കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമുള്ള സത്യം ഞാൻ പറയാം എനിക്കിട്ട് ആരെങ്കിലും പാര വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും ഒട്ടും എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ എനിക്ക് പൊതുവേ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല ദേഷ്യവും വെറുപ്പൊക്കെ തോന്നി കഴിഞ്ഞാൽ എൻ്റെ ശരീരം അങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങും അപ്പം ഞാൻ ആൾക്കാരെ അഭിമുഖിക്കാതെ ഞാൻ ചെയ്യാറുള്ള കാര്യമുണ്ട് ഇന്നലെ പറഞ്ഞ പറഞ്ഞാൽ പാർട്ടിയിട്ടടുത്ത് പോയിരിക്കും കുക്രൂശദൻ്റെ മുമ്പിൽ പോയി ഞാൻ വെറുതെ ഇരിക്കും ഞാൻ കുരിശിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട് കുരിശിക്കിടന്ന് ഈശോയ്ക്ക് ക്ഷമിക്കാൻ സാധിച്ചായിരുന്നോ സാധിച്ചായിരുന്നോ നിങ്ങൾ എന്ന് പറഞ്ഞ കൃതി ഞാൻ എന്റെ പേര് തോമസ് നാവ് തോമസ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന എന്റെ നോട്ടത്തിൽ കൈകളിലും പാദങ്ങളിലും ആണിയടിക്കപ്പെട്ട് എല്ലാവരുടെയും പരിഹാസത്തിന് പാത്രമായി ഈശോയ്ക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല ഈശോ കുരിശിക്കിടന്നുകൊണ്ട് എന്നതാ പറഞ്ഞത് അപ്പാ ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല എനിക്ക് ഇവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അങ്ങ് ഇവരോട് പൊറുക്കണമേ എന്നല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ ഈശോ പറഞ്ഞത് അല്ല ഈശോ പറഞ്ഞു ഞാനിത് എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞായിരുന്നോ ഈശോയ്ക്ക് പോലും പറയാൻ പറ്റില്ല പിന്നെ സാധാ മനുഷ്യരായ നമ്മൾ അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കണമെന്നും ആവശ്യമില്ല പ്രിയപ്പെട്ടവർ ഈശോ ചെയ്ത ചില കാര്യങ്ങളുണ്ട് അത് സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്യുക ഒന്നാമത് ഈശോ നോക്കി ആരെ എന്നെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇവർ റോമിൽ നിന്ന് വന്ന പട്ടാളക്കാരാ ഇവർക്കറിയത്തില്ല ഈ ഞാൻ ആരാണ് എന്ന് വൈകുന്നേരം കൂലി കിട്ടാൻ വേണ്ടി ഇവർ ജോലി ചെയ്യുന്ന അപ്പാ ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല അങ്ങ് ഇരോട് പൊറുക്കണമേ എന്ന് അവരെ തന്നെ ദ്രോഹിച്ചവരെ മനസ്സിലാക്കാനായിട്ട് ഈശ്വര ശ്രമിച്ചു ഒരു ശ്രമം നടത്തുക പ്രിയപ്പെടവരെ നമ്മളെയും ഉപദ്രവിച്ചവരെ ഒന്ന് മുറിപ്പെടുത്തിയവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലാക്കിയാൽ പെട്ടെന്ന് സൗഖ്യം കിട്ടും ഉദാഹരണത്തിന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പത്തെ സീറ്റിൽ നല്ല വണ്ണമുള്ള മനുഷ്യനെന്ന് ഉറങ്ങുക ഉറങ്ങി 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 ആടി അതിലൊക്കെ തിരുന്ന പ്രായമുള്ള മറ്റൊരു മനുഷ്യനോട് പോയി ഒട്ടിയിട്ടി ഇട്ടി കിട്ടി കാണുന്നു രണ്ടു നേരത്തോടെ വലിഞ്ഞ് വന്ന് ഒറ്റ തള് തള്ളിക്കഴിഞ്ഞപ്പോൾ മനുഷ്യനെ എട്ടി എഴുന്നേറ്റ് കൈകൂപ്പി പിടിച്ചോണ്ട് പറഞ്ഞു ഈ ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുക രാത്രി മുഴുവൻ ഞാൻ അവൾക്ക് കൂട്ടിരുന്നത് ഒരുപോള കണ്ണുപോലടച്ചില്ല ക്ഷീണം കാരണം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കുന്ന പോലെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക കുറേ നേരമൊക്കെ ഇരിക്കാൻ പറ്റി ഇത്തിരി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഉറങ്ങി ആടാനായിട്ട് തുടങ്ങി ആടി ചെന്ന് മറ്റേ പ്രായമുള്ള മനുഷ്യന് വീണ്ടും പോയി ഇടിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കിട്ടുന്ന മനുഷ്യൻ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതിങ്ങനെ സ്പ്രിംഗ് സ്പ്രിംഗേഷൻ പോലെ നടക്കുന്നുണ്ട് പക്ഷെ കാരണവർ ഇങ്ങനെ ശാന്തമായിട്ട് ഇരിപ്പുണ്ട് ഇത്തിരി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ തല പോയി കമ്പിക്കിട്ടിടിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പം ഈ സൈഡിലിരുന്ന മനുഷ്യൻ വിളിച്ച് എവിടെയായി അറങ്ങേണ്ടതെന്ന് ചോദിച്ച് എന്നിട്ട് നിങ്ങളെ നല്ല അമ്മമാര് ചെയ്യുന്ന പോലെ ആ ദയോ മനുഷ്യന്റെ തോളയിൽ ഇങ്ങനെ കൈട്ടിട്ട് പറഞ്ഞ നല്ല ക്ഷീണം ഉണ്ടല്ലേ ഇവിടെ എങ്ങാനും ചാരിക്കണം എന്ന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആവുമ്പോ ഞാൻ വിളിച്ചുകൊള്ളാ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും വെറുപ്പ് ക്ഷമിക്കും കരുണയ്ക്കും വഴി മാറിക്കൊടുത്തു നിങ്ങൾ പെണ്ണ് സ്ത്രീകളെങ്ങാനും വലിയ ബസ്സിൽ യാത്ര ചെയ്യണം കരുതുക ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു മധ്യവേശകം ബസ് കയറി ഏതാനും മിനിറ്റ് ചാടി നിങ്ങളുടെ ഞാൻ ദേഹത്ത് കയറി പിടിച്ചെന്ന് കരുതോ ഈ വയസ്സിന് ഇത്രയും പ്രായമായിട്ട് ഒട്ട തള് വയസ്സും പോയി വണ്ടിക്കളത്ത് വീണ് വീണ ശേഷം കമ്പിയെ പിടിച്ച് എണീറ്റ് വന്നിട്ട് പറയാ മോളെ എനിക്ക് കണ്ണ് കാണാൻ മേലടി അറിയാണ്ട് കയറി പിടിച്ചതാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചേട്ടനോട് ക്ഷമിക്കുവോ ദുഷ്ടകൾ എന്നാലും ക്ഷമിക്കുക എന്നാ പറയും ചേട്ട ചേട്ടനെ കണ്ണ് കാണാൻ വയ്യാന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തള്ളിയിട്ടത് എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പറയും നമ്മളെ ദ്രോഗിച്ചവരൊരു പക്ഷെ അന്ധരായിരിക്കാം മുറിവേറ്റവരായിരിക്കാം അറിവില്ലാത്തവരായിരിക്കാം ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഈശോ എന്തെന്നറിയാമോ ഇവരുടെ അറ്റം ചേർന്നവൻ പ്രാർത്ഥിച്ച് അപ്പാ അങ് ഇവരോട് പൊറുക്കണമേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും നൂറ് പടയാളികളുടെ അധിപൻ റോമിൽ നിന്ന് വന്ന ശതാധിപൻ ഒരു യുക്തിവാദി അവിടെ നിന്ന് ആ പട്ടാള മേധാവി എന്ത് വിളിച്ചു പറഞ്ഞു ഇതരിതേ സത്യമായിട്ടും ആ കുരിശി കിടക്കുന്നവൻ സത്യമായിട്ടും ദൈവ പുത്രൻ ആണ് എന്ന് ഒരു മലമുകളിൽ വെച്ച് അവൻ പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന വഴി ലോകം അറിയട്ടെ നീ അപ്പാടെ മകനും മകളുമാണ് എന്ന് മറ്റൊരു മലമുകളിൽ വെച്ച് അവൻ അക്ഷരാത്തതിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ദൈവത്തെ എന്താ വിളിക്കേണ്ടത് അപ്പ എന്ന് എങ്കിൽ നമ്മളൊക്കെ ആരാണ് മക്കൾ ആണ് എങ്കിൽ ആ സ്വഭാവം ഇത് കാണിച്ചു കൊടുക്കണം ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് എന്ത് പറയണം ചേട്ട ഗോഡ് ബ്ലസ് യു എന്ന് പറയുക ഇംഗ്ലീഷ് പാർട്ടിക്ക് അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ പറയുക ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക അങ്ങനെ കേട്ട് കഴിയുമ്പോൾ മക്കൾ വന്ന് ചോദിക്കും മമ്മിക്ക് എങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്ത് പറയണം മക്കളെ ഇതിൻ്റെ സ്വഭാവമായി ആയിപ്പോയി എന്ന് പറയുക ധ്യാനം കൊടുത്തിപ്പിന്നെ ഇതെൻ്റെ സ്വഭാവമായി ആയിപ്പോയി എന്ന് പറയുക അത് കാണിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നത് അപ്പാട മക്കളുടെ സ്വഭാവമാണ് എന്ന് നമ്മുടെ ഭാരതീയ ക്രിസ്ത്യാനികൾ അത് കുറേ വർഷങ്ങളായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്ത്യാനികളെ ി ജെ പി കാരും ആർ എസ് കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ട് ഇട്ട് പീഡിപ്പിച്ചായിരുന്ന ഞങ്ങളുടെ ഒരു സെമിനാരി മുഴുവനും ഒറീസയുടെ സെമിനാരി മുഴുവനും വന്ന് ആർ എസ് കാര്യ കത്തിച്ചു കളഞ്ഞ് എന്നിട്ടും എന്താ കത്തോലിക്കാർ പ്രതികരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് തോക്കും ബോംബ് ബോംബും എടുത്ത് പ്രതികരിക്കാത്ത എന്താ തോക്കും മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ കത്തോലിക്ക സഭയ്ക്ക് കാശില്ലാഞ്ഞിട്ടാണോ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല പ്രിയപ്പെട്ടവര് നിങ്ങൾ നോക്കുക ഇന്ത്യയുടെ അല്ലെങ്കിൽ കൊച്ചു കേരളത്തിൻ്റെ ഏത് സിറ്റി എടുത്താലും സിറ്റിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണും കെട്ടിടം അല്ല ആരുടെ കയ്യിലിരിക്കുന്ന അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും കയ്യിൽ ഇരിക്കുന്നവർ കപ്പുച്ചന്മാരുടെ മാത്രം ആ കാര്യമായിട്ടില്ല ബാക്കിയുള്ള എല്ലാ സഭക്കാരുടെ കയ്യിലും ഇരിപ്പുണ്ട് തോക്കുമിടിക്കാൻ പൈസയില്ലാഞ്ഞിട്ടൊന്നുമല്ല തലേ വെള്ളം വീണവരുടെ സ്വഭാവമാണ് വേണം സ്വഭാവം നസ്രാണിയുടെ സ്വഭാവമാണ് നസ്രേൻ്റെ സ്വഭാവം പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നവര് ലോകം മകനും മകളും ആണ് എന്ന് എനിക്ക് പേടി എനിക്ക് പേടി തോന്നുന്ന ഒരു വചനമുണ്ട് പ്രഭാഷ ഇരുപത്തെട്ട് ആറ് നിന്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാൻ ഞാൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അധികം പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരി വിവാഹിതയാണ് അവള് ധ്യാനിക്കാം വന്നിട്ട് ധ്യാനഹോളി വരാറില്ല എപ്പോഴും കൗൺസിലിങ്ങിന് ഓടി നടക്കുക പലരുടെയും പിന്നാലെ ഓടി നടക്കുക മൂന്ന് ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരാധന പങ്കെടുക്കാറില്ല ബലിയിലും പങ്കെടുക്കാറില്ല മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞാൽ എൻ്റെ മുറിയിലോട്ട് കയറി വന്നാ ഉടനെ ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് പോയി തമ്പുരാനുള്ള ആശ്രയം അർപ്പിക്ക് പോയി വചനം കേൾക്കാൻ പറഞ്ഞ അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛൻ എനിക്ക് അവിടെ പോയി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാനാവാത്ത സങ്കടമാണെന്ന് പറഞ്ഞ എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ് അവൾ ആറ് വർഷം പ്രണയിച്ച് വിവാഹം ചെയ്തത് കല്യാ വിവാഹത്തിന് ശേഷം അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു അവൾ പറയുക അവരുടെ ഹസ്ബൻഡിന് ജോലിയുണ്ട് ജോലി അവൾക്ക് ജോലിയില്ല കാറെ കയറാൻ തുടങ്ങുമ്പോൾ അടുത്ത് പോയി നിൽക്കും അപ്പം ആ മനുഷ്യൻ ഇവിടെ ഉമ്മ വയ്ക്കും ഇവിടെ തിരിച്ചും ഉമ്മ കൊടുക്കും എന്നിട്ട് നോക്കി നിൽക്കും തിരിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് കോളും മെസ്സേജ് വിട്ട് കളിക്കുമായിരുന്നു അങ്ങനെ ഭയങ്കര സ്നേഹകാരുന്ന അവൾ പറഞ്ഞ് ഞാൻ ഇച്ചായെന്ന് നമ്മൾ വിളിക്കുന്ന ഇച്ചായനെനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ആയിരുന്നു എന്നാണ് ഒരു ദിവസം ഇദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് കൂടെ ജോലി ചെയ്യുന്നൊരു പെണ്ണ് സ്ത്രീ ഫോൺ വിളിച്ച് ഉടനെ വിളി ചോദിച്ചത് ആരാന്ന് ചോദിച്ചത് അപ്പോൾ അത് നിനക്കെന്നെ എന്നെ സംശയമാണോ ചോദിച്ചാൽ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നിട്ട് ഫോൺ എൻ്റെ ഫോണിനോട് മനുഷ്യൻ പുറത്തോട്ട് പോയി സംസാരിച്ച് അപ്പോൾ ചേച്ചി എന്നാ സംസാരിച്ചത് എന്തിനാണ് അവൾ ഇയാളെ വിളിക്കുന്നതൊക്കെ ചോദിച്ചത് നിനക്കെന്നൊരു സംശയമാണോ ചോദിച്ചാൽ ഇതിൻ്റെ പേരിൽ അവർ തമ്മിൽ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കി അവൾ പറയുക അവരന്നവർ പ്രാർത്ഥനയില്ലേയില്ല അവർ ക വിവാഹം ചെയ്തിട്ട് ആദ്യമായിട്ട് അവർ രണ്ട് മുറിയില കിടന്ന് ഉറങ്ങിയതാ ഈ മനുഷ്യൻ രാവിലെ എണീറ്റ് എണീറ്റിട്ട് പിന്നെ വാതിൽക്ക് പോയി മുട്ടി എടി വാതിൽ തുറക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് ചായ എണത്താൻ പറഞ്ഞ എടി പൊറുക്കടി ഞാൻ ചുമ്മാ നമ്പർ ഇറക്കിയതാ ക്ഷമിക്കടി ഞാൻ എല്ലാം തുറന്ന് പറയാം എഴുന്നേറ്റ് വരാൻ പറഞ്ഞ അവൾ വാശിക്ക് വാതിലടച്ച് കിടന്ന കുറെ കഴിഞ്ഞ് ഇദ്ദേഹം അദ്ദേഹത്തിന് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബാഗും എടുത്ത് ഇടിയ ഞാൻ ഇറങ്ങാൻ പോവാ നീ ഒന്ന് ഇറങ്ങി പോവാ മതി നിന്റെ വാച്ച് നിന്റെ ദേഷ്യം പൊറുക്കിടങ്ങി ഞാൻ എന്നെ കണ്ടും ഞാൻ എന്ത് വേണം ചെയ്യാൻ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ അവൾ വാശിക്ക് കിടന്ന ആ മനുഷ്യൻ ചായ പോലും കുടിക്കാണ്ട് കാറേ കയറിപ്പോയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വന്ന ഈ വണ്ടിയുടെ നമ്പർ പരിചയമുണ്ടോന്ന എവിടെയാ താമസിക്കുന്നു എന്ന് ചോദിച്ച കുറെ മനുഷ്യർ ജീ പേ വന്ന അവളെ കൂട്ടിക്കൊണ്ടുപോയി അവള് കണ്ട കാഴ്ച അന്ന് അദ്ദേഹം ആകെ ആയിട്ടാണ് വണ്ടി ഓടിച്ചത് കാറ് പോയിട്ട് എവിടെയോ ഇടിച്ച് വണ്ടി മുഴുവൻ തകർന്ന് ഈ മനുഷ്യന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് റോഡിക്കിടക്കുക ആൾക്കാരും പോലീസ് ഉടൻ ഇപ്പോൾ ഉണ്ട് ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ കരഞ്ഞോണ്ട് എന്നോട് പറയുക അച്ചാ എൻ്റെ ഇച്ചായ എന്നോട് പലവട്ടം പൊറുക്കടി പൊറുക്കടി എന്ന് പറഞ്ഞതാ ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇച്ചായ്ക്ക് ക്ഷമ കൊടുക്കാം എന്നും എൻ്റെ ഇച്ചാരു നെറ്റിയെ ഞാൻ ഉമ്മ കൊടുത്ത് യാത്രയാക്കുന്നതായിരുന്നു അന്ന് ചെയ്യുന്നു കണ്ടപ്പോൾ എൻ്റെ ഇച്ചാരുടെ ശവത്തെയാണ് ഞാൻ ചുമ്പിക്കേണ്ടത് വന്നത് അച്ഛന്മാരൊക്കെ പ്രസംഗത്തിൽ ഓരോന്ന് പറയുമ്പോൾ ഇതെന്റെ ഓർമ്മയിലേക്ക് വരിക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റത്തിൽ നിന്ന് കരയുകയാണ് നിന്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക തിന്മയോട് വിട്ട പറയുക നാളെ ഒരു പക്ഷേ ക്ഷമ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടായെന്നു വരില്ല ക്ഷമ കൊടുക്കാൻ നമ്മളുണ്ടായെന്നു വരില്ല ഇന്നാണ് സമയം അനുരഞ്ജനപ്പെടുവാനും ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും തിരുത്തുവാനും മാനസാന്തരപ്പെടുവാനുള്ള ദിവസം ഇന്നാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ തിരുത്താനായിട്ട് തയ്യാറാവുക ഇല്ലെങ്കിൽ നഷ്ടങ്ങളെ ഓർത്ത് നാളുകളിൽ കണ്ണുനീര് കുടിക്കേണ്ടതായിട്ട് വരും അനുഭവം നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ആണ് നിങ്ങൾ മടുത്തോ ഈ കുംഭസാരമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു കാര്യം കൂടെ ചിലരുടെയൊക്കെ കുമ്പസാരം ഉണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കരിസ്മരിക്കുകയാണ് കൂടി ഒരു കുമ്പസാരം എന്ന് കേൾക്കുമ്പോഴേ പത്ത് പ്രമാണം വെച്ച് ഒരു ആത്മശോധന നടത്താറുണ്ട് ഒന്നും രണ്ടും മൂന്നും പ്രമാണം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൈവമായിട്ട് അത്യാവശ്യത്തിന് ഒരുശ്വരം പ്രാർത്ഥനയ്ക്കുണ്ട് കുഴപ്പമില്ല നാലാം പ്രമാണം മാതാപിതാക്കളെ ബഹുമാനം അപ്പനും അമ്മയൊക്കെ അവർ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് മുണ്ടഴിച്ചിടാറുണ്ട് അങ്ങനെ അവരെ ബഹുമാനിക്കാറുണ്ട് മടക്കി ഉദ്യോഗം ആണെങ്കിൽ ഓക്കെ ആറാം പ്രമാണം അല്ല അഞ്ചാം പ്രമാണം കൊല്ലരുത് കോഴിയെപ്പോലും കൊല്ലാനുള്ള ധൈര്യമില്ല പിന്നെ കൊലപാതകം ചെയ്യുന്നത് ആ കുഴപ്പം ഇല്ല പിന്നെ ആറാം പ്രമാണം അഭ്യബിചാരം ചെയ്ത് ആഗ്രഹമുണ്ട് പക്ഷെ നല്ലൊരു ചാൻസ് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ കുഴപ്പം ഇല്ല പിന്നെ ആ മോഷ്ടിക്കരുതേ എന്ന പോക്കറ്റിൽ നിന്ന് വല്ലപ്പോഴും അമ്പത് രൂപയോ നൂറ് രൂപ ഒക്കെ എടുക്കുകയാണ് ഒരു വലിയ തെറ്റും പുള്ളി കള്ളു ഓടിക്കണമെങ്കിൽ എത്ര മണിക്ക് എടുക്കുക പുള്ളി അറിയാമായിരുന്നു കുമ്പസാരത്തിൽ പറഞ്ഞില്ലേലും ഒരു കുഴപ്പവും ഇല്ല പിന്നെ അങ്ങനത്തെ മോഷണമില്ല പിന്നെ എന്താ ഉള്ളത് കള്ളസാക്ഷിയും പറയും കോടതിയുടെ മതിൽ പോലും കണ്ടില്ല പിന്നെ കള്ളസാക്ഷിയും പറയുന്നു ആ പ്രശ്നവും ഇല്ല പിന്നെ അന്യന്റെ ഭാര്യമാരെ നിങ്ങളുടെ സ്ത്രീകൾ ഒരിക്കലും മോഹിക്കാറില്ല നിങ്ങൾക്ക് ആ കുഴപ്പം ഇല്ല പിന്നെ അന്യന്റെ വസ്തുക്കളൊക്കെ ചിലപ്പോൾ കിട്ടിയിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് അച്ഛ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ഉപദേശം ഉണ്ടെങ്കിൽ തന്നേക്കാൻ പറഞ്ഞ് കുമ്പസാരിക്കാൻ കുമ്പംസാരിക്കാൻ ഉണ്ട് എത്തിച്ചേരേണ്ട പൂർണത ക്രിസ്തു എൻ്റെ ഈശോ എവിടെ നിൽക്കുന്നു ഈ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് താരതമ്യം ചെയ്യുക ഞങ്ങളുടെ ഫ്രാൻസിസസി പ്രാർത്ഥിക്കുമായിരുന്നു യേശുവേ അങ് ആരാ ഈ ഞാൻ ആരാണ് എന്ന് എന്നിട്ട് അദ്ദേഹം നിന്ന് കരയുമായിരുന്ന ആ വിടവ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക വേറെ ഈ കൊച്ചു പിള്ളേരുടെ കുമ്പസാരമുണ്ട് പരസ്യമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത കാര്യമാണ് രഹസ്യമൊന്നുമല്ല ആ ഈ മെയ് മാസം ആദ്യ കുർബാനയും ആദ്യ കുമ്പസാരവും ഒക്കെ നടന്നത് അതിനുശേഷം ഈ ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ വരുമ്പോൾ അവർ വന്ന് കുമസര നിഷ്കളമായ കുമ്പസാരം വേണേ കേട്ടോ അച്ഛ ഇതെൻ്റെ മൂന്നാമത്തെ കുമസാരമാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം നിറവേറ്റിയായിരുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ദൈവത്തിനെ സ്നേഹിച്ചിട്ടില്ല കർത്താവിൻ്റെ നാമം ഭർത്താ പ്രയോഗിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ദിവസം പരിസ്ഥമായിട്ട് ആചരിച്ചിട്ടില്ല മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല കൊലപാതകം ചെയ്തിട്ടുണ്ട് ഉണ്ട് ം ചെയ്തിട്ട് ഉണ്ട് മോഷണം നടത്തിയിട്ട് ഉണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാര്യമാരൊക്കെ ഞാൻ മോഹിക്കാറുണ്ട് അനിന്റെ വസ്തുക്കൾ ഞാൻ മോഹിക്കാറുണ്ട് എൻ്റെ പിഴ എൻറെ പിഴ എൻ്റെ വലിയ പിഴപ്പുണ്ട് നോക്കുമ്പോൾ കഷ്ടിച്ച് പത്ത് വയസ്സ് പ്രായമുള്ള ഇത്ര ചെറുപ്പത്തിലെ പിള്ളേരൊക്കെ ചെയ്യും നമുക്കതിൻ്റെ ഡൗട്ട് സംശയം ഇവനൊക്കെ എന്ത് പരിഹാരം കൊടുക്കാമെന്ന് എനിക്കറിയത്തില്ല എന്നെ ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു കുട്ട ആരാട ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചെന്ന് ചോദിച്ചു അവൻ പറയാം സിസ്റ്റർമാരാണ് പഠിപ്പിച്ചത് കേട്ടോ അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് സ്വർഗസ്വേല ആശീർവാദം കൊടുത്ത സന്തോഷമായിട്ട് വച്ച് എണീറ്റ് പോവുകയും ചെയ്യും ഞാൻ തമാശന് പറഞ്ഞതല്ല പാവപ്പെട്ട സിസ്റ്റർമാർ ആദ്യ കുമ്പസാരത്തിന് ഒരിക്കലും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക അടിച്ചിട്ടുണ്ട് കുടുത്തിയിട്ടുണ്ട് വഴക്കടിച്ചിട്ടുണ്ട് അനുസരിനെക്കാട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ തഴക്കത്തോ അറുപത് വയസ്സായാലും അതേ പാവം ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എത്തിച്ചേരേണ്ട പൂർണ്ണത ക്രിസ്തുവാണ് എൻ്റെ ഈശോ എവിടെ നിൽക്കുന്നു ഈ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ആത്മശോധന നടത്തുക ക്രിസ്തു നമ്മളിൽ രൂപപ്പെടാനായിട്ട് അനുവദിച്ചു കൊടുക്കുക സങ്കീർത്തനം തൊണ്ണൂറ് എട്ടിൽ പറയുന്നുണ്ട് അവിടുത്തെ മുഖത്തെ പ്രകാശം നമ്മുടെ രഹസ്യ പാവങ്ങള് പോലും നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമെന്ന ഈ ക്രിസ്തു വെളി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്ന കാര്യ കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാവുക തിരുത്തിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഏറ്റുപറഞ്ഞ് ആഘോഷിക്കുക പ്രിയപ്പെട്ടവരെ അനുരഞ്ജനപ്പെടാനായിട്ട് തയ്യാറാവുക അതിലൂടെ തടസ്സങ്ങളൊക്കെ നീക്കും നീ തടസ്സങ്ങൾ നീങ്ങിയാൽ അപ്പായുടെ അനുഗ്രഹം നമുക്കും ലഭിക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ തഥയോ നിങ്ങൾക്ക് പരിചയമുണ്ട് അപ്പം അതേ ദിവസം നല്ല പാട്ടുകൾ എഴുതുന്ന വെച്ചാൽ നിനക്ക് അറിയാവുന്നതായിരിക്കും അച്ഛനെ പറ്റി കേട്ട ഒരു കാര്യം അച്ഛൻ്റെ പാച്ചൻ എഴുതിയ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അച്ഛനെ പറ്റി കേട്ട് അച്ഛന് മ്യൂസിക് പഠിച്ചതാണ് ഒരു ദിവസം എന്തോ ഒരു പ്രോഗ്രാം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വളരെ മനോഹരമായിട്ട് പാട്ട് പാടി അപ്പം അവനോട് ചോദിച്ചു നീ മ്യൂസിക് പാടി സംഗീതം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത് ഇപ്പില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു നല്ല മ്യൂസിക്കൽ സെൻസുള്ള അവനെ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഞാൻ തന്നെ അവനെ പഠിപ്പിക്കും എൻ്റെ കൂടെ വിട്ടോ ഞാൻ സ്കൂളിലും വിട്ടോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ നിർത്തി അവനെയും പാട്ടും പഠിപ്പിച്ച് സ്കൂളിലും വിട്ട് പഠിപ്പിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ അവൻ പത്താം ക്ലാസ്സിലും മറ്റോ പഠിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടാത്ത എന്തോ അച്ഛൻ അവനോട് പറഞ്ഞ് അവനനുസരിക്കാൻ മടിയായിരുന്ന അവൻ അച്ഛനോട് പറയാതെ അവൻ്റെ ഭാഗ്യം എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയി എന്നിട്ട് അച്ഛന്മാരെ പറ്റി പറയാൻ കൊള്ളാത്ത വൃത്തികേടെല്ലാം അവൻ വീട്ടുകാരോട് ചെന്ന് പറഞ്ഞ് കേൾപ്പിച്ച് നാട്ടുകാരോടും ഇതറിഞ്ഞ മാതാപിതാക്കള് ആ അച്ഛനെ വിളിച്ച് ഭയങ്കര വൃത്തികേടും തീറിയില്ല പറഞ്ഞ് അച്ഛനെ സഹിക്കാൻ പറ്റിയില്ല പലർക്കും അച്ഛനെ സംശയമായി അച്ഛന്മാര് പോലും തെറ്റിദ്ധരിക്കാനായിട്ട് തുടങ്ങി അച്ഛന് ഭയങ്കര വിഷമായി സ്വന്തം കുഞ്ഞിനെ പോലെയാ അനുജനെപ്പോലെയൊക്കെ അവനെ വളർത്തിയതാണ് രാത്രി കിടന്നൊരു അച്ഛൻ ഉറക്കം വരുന്നില്ല അച്ഛൻ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ അച്ഛൻ കുറിച്ചു വെച്ച് ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ച് ആകന്നിടുമ്പോൾ ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ കുരിശിൽ പിടയും നേരവും അങ്ങി അത്തരം അരുളും വചസുരുവിടുവാൻ ശീലനമൻ ഇഷുവേ ശാന്ത ശീലനമൻ ഈശുവേം കഠിന മാം ഇൻ ഹൃദയം തപ്രൃദയം പൂലെയ യേശുവേ യേശുവേ നന്ദി സ്തുതി യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന തിന്മയോട് വിട പറയുന്നതിന് വേണ്ടി എല്ലാവിധ തഴക്ക ദോഷങ്ങളും നമ്മളെ വിട്ടുപോകുന്നതിന് വേണ്ടി വിട്ടുതലിനെ സഹായിക്കുന്ന ഒരു ഗാനമാലവെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ ബന്ധനങ്ങളുടെയും കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനയ്ക്കും ബലിക്കും ആരാധനയ്ക്കും ദൈവാനുഗ്രഹത്തിനും അഭിഷേകത്തിനുമുള്ള തടസ്സങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകുന്നതിന് വേണ്ടി പാവവും പാവവും മാർഗ്ഗങ്ങളോട് നമുക്ക് വിട്ടുപറയാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ അശുദ്ധിയും നമ്മളെ വിട്ടുപോകുന്നതിന് വേണ്ടി ജലം പോലെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിവുള്ള പരിശുദ്ധാൽ ഇടപെടലിനു വേണ്ടി ആഗ്രഹിക്കാം ദാഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ബഹുമാനപ്പെട്ട അച്ഛലൂടെ സ്നേഹവും കർത്താവ് തരുന്ന ക്ഷമയും എല്ലാം സ്വീകരിക്കാനുള്ള സമയങ്ങളാണ് ഓർത്തു നമ്മൾ പറയും ലാസ്റ്റ് വണ്ടി ഏതെങ്കിലും സ്ഥലത്ത് വരുമ്പോഴ് വൈകിട്ട് ഇത് ലാസ്റ്റ് ബസാണ് കേട്ടോ അതേ കയറിക്കോണം അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഓർത്തുകൊള്ളണം ഓരോ ദിവസവും ഒരു അടുത്ത മണിക്കൂർ ഉണ്ടായി എന്ന് വരില്ല അപ്പോഴും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട നന്മകൾ ഒരിക്കലും നമ്മൾ അത് കൊടുക്കാതിരിക്കരുത് നഷ്ടമായി പോക ഒരു ദിവസം അപ്പച്ചൻ എൻ്റെ അപ്പം മരിച്ചിട്ട് മുപ്പത് ദിവസമായിരുന്നു ഞാൻ ഓർക്കുക ഞാൻ അപ്പച്ചൻ ഞാൻ മൂത്ത മകനാണ് എനിക്ക് രണ്ട് അനുജന്മാരാണ് അപ്പം ഞാൻ അനുജന്മാരോട് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പനെ കാണണം കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം മറ്റൊന്നുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നാളുകളിൽ നമ്മുടെ ഉള്ള് തേങ്ങാൻ സാധിച്ചില്ലല്ലോ എന്നൊരു തേങ്ങയുണ്ടാകരുത് ഞാൻ ഓർക്കുന്നു ദൈവനോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഒരു മാസം ഞാൻ വിദേശത്തായിരുന്നു അതിന് വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ മരിക്കുന്നത് മരിക്കുന്നതിൻ്റെ അന്നും ഞാൻ ആ സി സിയിൽ പ്രസംഗിച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പലഹ ഭക്ഷണം മസാല മസാലദോശയാണ് ഞാനൊരു നാലു മണിയായപ്പം അത് വാങ്ങി കിലോമീറ്റർ പോയി പതിനഞ്ച് കിലോമീറ്റർ അകലെ പോയി ഞാനത് വാങ്ങി അപ്പൻ കാരണം എൻ്റെ അപ്പൻ്റെ രണ്ട് കാലും തളർന്നു പോയതാണ് അഞ്ചു വർഷമായി വീൽചെയറയിലാണ് അപ്പം ഞാനത് കൊണ്ടുപോയി കൊടുത്ത് അപ്പച്ചൻ കഴിച്ചിട്ട് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഒരു പ്രത്യേകത അപ്പൻ ഒരിക്കലും പരാതി പറയില്ല ആരും വിധിക്കില്ല എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് അപ്പം അപ്പൻ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു അടിപൊളിയാണ് കേട്ടോ അടിപൊളി അപ്പൻ്റെ ഒരു വാക്കാണത് ഞാൻ ഓർക്കുക പന്ത്രണ്ടര ഒരു മണിയായപ്പോഴാണ് അപ്പം മരിച്ചത് അറ്റായ്ക്കായിരുന്നു ഞാനന്നെ എടുത്തുകൊണ്ട് പോയതൊക്കെ അപ്പൻ മരിച്ചു കിടക്കുമ്പോഴും അടക്കുമ്പോഴൊക്കെ ഞാൻ ആ അപ്പച്ചൻ്റെ അടുത്ത് നിൽക്കുമ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ നിന്നത് കാരണം തോമസ് അച്ഛനും അറിയാം ഞാൻ എവിടെ പോയാലും വിദേശത്ത് പോയപ്പോൾ മാത്രമേ രാത്രി വീട്ടിൽ ചെല്ലാത്തതുള്ളൂ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും എത്തൂ കാരണം എനിക്കറിയാം മരിക്കുമ്പോൾ അപ്പൻ്റെ അടുത്തുണ്ടാകും അതെൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പം ഞാൻ രാത്രി ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു പ്രത്യേകത എത്ര രാത്രിയായാലും ഉറങ്ങാതിരിക്കും ഞാൻ മുറ്റത്ത് ചെല്ലുമ്പോഴേ അപ്പൻ ചോദിക്കും കൊച്ചു വന്നോടാ ഞാനിപ്പം അതൊക്കെ കഥക് തുറന്നിട്ട് ചോദിക്കും ഉറങ്ങിയില്ലേ ഇല്ല അതിന് ശേഷമേ അപ്പൻ്റെ മുറിയിലെ ലൈറ്റാണയും വെളുപ്പിന് ഞാൻ മണിക്ക് എഴുന്നേറ്റ് പോകും എല്ലാ ദിവസവും തന്നെ കാണും അപ്പൻ എന്നെ വിളിക്കും കൊച്ചേ ഞാൻ അതൊക്കെ കഥക തുറന്ന് നോക്കുമ്പം ഉണർന്നിരുന്ന് കയ്യിലൊരു ചൌമാലയും കാണും പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ രാത്രിയിൽ ചെല്ലുമ്പോൾ അപ്പൻ്റെ മുറിയുടെ കഥകൾ തുറന്ന് കിടപ്പുണ്ട് അപ്പനിരുന്ന് വീൽചെയർ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ഞാൻ അന്ന് കഥകൾ തുറന്ന് നോക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു സത്യമാണ് രാവിലെ പോരുമ്പോഴും ഞാൻ വെറുതെ മുറിയിൽ പോയി നോക്കും സത്യത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ജീവിതത്തിൽ തന്ന ഏറ്റവും നന്മയായ ദിവസ നാളുകൾ ഞാൻ ഈ ജെറുസലേമിൽ ധ്യാനിപ്പിക്കുന്ന ആളാണ് ഒരു മാസം മുമ്പ് ഒന്ന് രണ്ട് മാസം മുമ്പ് എനിക്ക് വേണ്ടി അവിടെ ഒരു ബ്രദർ ഉണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സുനിൽ എപ്പോൾ പോകുമ്പോഴും അപ്പനോട് യാത്ര പറഞ്ഞിട്ടേ പോകുള്ളൂ അല്ലേ അതെ ഏ എന്നോട് പറയാ അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നോട് ആ ബ്രദർ പറയുന്നു അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യട് നീ സുഖമാണോ ആ വാക്കിനൊക്കെ ഒത്തിരി വിലയുണ്ട് സത്യമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിന്ന് കയറുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കുമിളി ബസ്സാണ് രാവിലെ ആറു മണിക്കേ അത് കുമിളി ചെല്ലൂ ഒറ്റ സീറ്റ് പോലും എല്ലാം ഫുള്ളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കമ്പിയച്ചാരി നിൽക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് കയറി ഞാൻ രണ്ടു മണിയായപ്പോഴ് ഇടുക്കിക്ക് അടുത്തൊരു സ്ഥലത്ത് ഇതു രണ്ടു മണി ഞാൻ നിൽക്കുന്ന സീറ്റിന്റെ കുറേ മുമ്പിലത്തെ സീറ്റ് എന്ന് ഒരു സഹോദരൻ എഴുന്നേറ്റു ഇറങ്ങാൻ ഏ അപ്പൊ ഞാൻ അവിടെ ആ സീറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ സന്തോഷം സന്തോഷമോർത്തപ്പം ഞാൻ അറിയാതെ ചിരിച്ചു പോയി കാരണം രണ്ടു ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ അപ്പൊ ഈ മനുഷ്യൻ ഇരിക്കുന്നതിന് മുമ്പ് പുറകോട്ട് നോക്കിയപ്പം പുറകിലൊരുത്തരം രണ്ടു മണിക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കും എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഞാൻ ഓടിച്ചു ഞാനിടത്ത് എന്തോ പറയാനായിരിക്കും എന്നോട് പറഞ്ഞ് ഇരിക്കാൻ ഞാൻ പറഞ്ഞേ വേണ്ട ഏ ഇരിക്കു പിടിച്ചിരുത്തി അന്നാണ് എനിക്ക് മനസ്സിലായത് ചിരിച്ചാൽ എന്ത് കിട്ടും ആ സീറ്റ് കിട്ടും കറക്റ്റ് പക്ഷെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് അമ്മ നമ്മുടെ പ്രത്യേകത ചിരിക്കാൻ സമയം ചിരിക്കാൻ സമയമില്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് കാരണം അത്രമാത്രം ടെൻഷനാണ് എന്തൊരു ടെൻഷനാണ് എന്തൊരു ഭാരമാണ് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ ഓർത്ത് നോക്കിക്കെ പെരിയാറ് അങ്ങ് ശബരിമല എന്ന് ഉത്ഭവിച്ചപ്പം അത് ഓർത്തോ ഞാൻ എങ്ങനെ ആലുവേ ചെല്ലു ഓർത്തോ ഇല്ല ഇപ്പൊ കുട്ടികൾ പോലും പറയുന്നത് ടെൻഷനാണ് പ്രതേ ടെൻഷൻ ചിലരൊക്കെ ഉറങ്ങിയിട്ട് എത്ര നാളായി നാളായിന്നറിയോ പണ്ടൊരു സന്യാസിക്ക് ഒരുപാട് താടി ഉണ്ടായിരുന്നു ഒരുപാട് താടി ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഉറങ്ങുമ്പം ഈ താടി പുതപ്പിനകത്താണോ വെക്കുന്നത് പുതപ്പിന് പുറത്താണോ മര്യാദക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന സന്യാസിയാണ് കേട്ട അന്ന് വൈകിട്ട് കിടന്നപ്പോ സന്യാസിക്ക് ഒരു സംശയം ഇത് പുതപ്പിനകത്ത് വെക്കണോ പുറത്തു വെക്കണോ അതിപ്പിന്നെ സന്യാസിക്ക് എന്തു ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഉറങ്ങാൻ പറ്റിട്ടില്ല ചേരൊക്കെ ഉറങ്ങി ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ അമ്മ ഉണ്ടോ ഇല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യന് സ്നേഹിക്കാൻ പറ്റാത്തതിനെക്കാട്ടിൽ ഇത്രമാത്രം ടെൻഷനും ഭാരമാണ് ഇത്രയും ഭാരപ്പെടുന്നത് നമ്മളൊക്കെ ഒന്ന് സുഖമാണ് ഞാനിന്ന് നിങ്ങളുടെ പുത്തൻപള്ളിയിലെ പകലെല്ലാം ഉണ്ടായിരുന്നു ആരാധനയുടെ മുമ്പിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ പ്രായമായ ഒരു സിയമ്മയച്ചൻ വടി കുത്തിപ്പിടിച്ചു അച്ഛനാണെന്ന് പോകണം ഓട്ടോറിക്ഷ കിട്ടുന്നില്ല ഞാനാണ് പി പിടിച്ച് കയ്യൊക്കെ ആയിട്ട് ഉറക്കൊണ്ട് വിട്ട് പോയ വഴിക്കാനു കൊച്ച ഏതാടാ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വന്ന ആളാണ് ഇറങ്ങുന്ന സമയത്ത് കൈകൂപ്പിയിട്ട് പറഞ്ഞു ഏഹ് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഏഹ് പോരുന്ന സമയത്ത് ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു പ്രായമായി കഴിഞ്ഞാൽ സത്യമല്ലേ സത്യമാണ് വൈദികരൊക്കെ ഏഹ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ നമ്മുടെയൊക്കെ ജീവിതം ഏറിയാലും എൺപത് വയസ്സല്ലേ എഴുപത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ് വചനത്തിലേക്ക് നമുക്ക് വരാം യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്നാൻ നാല് ഏഴ് ഒന്ന് യോഹന്ന നാല് ഏഴ് അവിടെ പറയുന്നിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം കാരണം ദൈവം സ്നേഹമാണ് സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അപ്പൊ ദൈവം ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താണ് എന്താണ് അമ്മ എന്താണ് സ്നേഹമാണ് സ്നേഹമാണ് ഞാൻ എൺപത്തിനാലിനാണ് നവീകരണത്തിൽ വരുന്നത് അന്നത്തെ കരിസുമാറ്റിക്കാരുടെ സ്നേഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് സത്യമാണ് ഞാൻ ധ്യാനം കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലിട്ട് ബെസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഏ എന്നെ കണ്ടതേ കെട്ടിപ്പിടിച്ച് രണ്ട് കവളുത്തോരെ ഉമ്മ ആദ്യമായിട്ട് ഉമ്മ കിട്ടിയത് കരിസുമാറ്റിക്കാരുടെ കയ്യിൽ നിന്നാണ് ഇന്ന് ഉമ്മ വല്ലതും ഉണ്ടോ ഉമ്മ ഇന്ന് ഉമ്മ കൊടുത്ത ആ കവളും കൂടെ നമ്മൾ കടിച്ചുപറിക്കും എന്നിട്ട് എന്നോട് ഉണ്ടായിരുന്നു ധ്യാനം ഞാൻ പറഞ്ഞു പണ്ടേ കൂടേണ്ടതായിരുന്നു കേട്ടാ അപ്പം എന്നോട് സുനിലിനെ മുഖത്ത് എന്തൊരു വെട്ടമാണ് എന്നിട്ട് എൻ്റെ ഭാഗ്യമൊക്കെ മേടിച്ചു പിടിച്ച് എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയ്ക്ക് വരണം അതിന് സ്നേഹക്കൂട്ടായ്മ എന്നാണ് പറയുന്നത് പണ്ടൊക്കെ അങ്ങനെയാണ് ധ്യാനം കൂടിയ ഇടപകെ പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട് പക്ഷെ ആരും പോകത്തില്ല കാരണം അന്ന് ധ്യാനം കൂടിയ പിടിക്കൂ വട്ടുപിടിക്കൂന്നാണ് പറയുന്നു വട്ടന്മാരുടെ സംഘടനയാണ് ഏത് പ്രാർത്ഥനാ കൂട്ടായ്മ പക്ഷേ ഈ മനുഷ്യൻ്റെ ഉമ്മയും സ്നേഹവും കിട്ടിയപ്പം ഞാൻ പോയി അവിടെ ചെന്നപ്പോഴോ എല്ലാം അറുപത് വയസ്സിന് മേളിലോട്ടുള്ളവരാണ് ഏ അവർക്ക് കൂടുതലും അമ്മച്ചിമാരാണ് അവർക്ക് എന്നെ നിധി കിട്ടിയതുപോലെ കാരണം എനിക്ക് പതിനഞ്ച് വയസ്സുള്ളൂ അവരുടെ സ്നേഹ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ റൗണ്ടി നിന്നിട്ടാണ് അവരുടെ കൂട്ടായ്മ ഏ ഈ മനുഷ്യൻ ഞങ്ങളുടെ ലീഡർ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽ ധ്യാനം കൂടി ദൈവകൃപയിൽ നിറഞ്ഞു വന്നിട്ടുണ്ട് അദ്ദേഹം രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ അപ്പൻ്റെ മുഖത്ത് പോലും ഞാൻ നന്നായിട്ട് നോക്കാത്ത ആളാണ് അപ്പോഴാണ് രണ്ട് വാക്ക് ഞാനോർത്തത് വലിയ ഗണിയായല്ലോ നമ്പുരാനെ കണ്ണടച്ചു കുരിഞ്ഞു നിന്നു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നിന്നപ്പോൾ പറഞ്ഞേ അങ്ങേർക്ക് മനസ്സിലായി ഞാൻ സംസാരിക്കത്തില്ലെന്നും പെട്ടെന്ന് ആ മനുഷ്യൻ പറയുക ചില സാങ്കേതിക കാരണങ്ങളാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അടുത്ത ആഴ്ച അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഉണ്ടോ എന്നെ പൊതിയുന്നത് കണ്ടോ ചില സാങ്കേതിക കാരണങ്ങൾ പുറത്തിറങ്ങിയപ്പം എന്നോട് ഒരു സാരമില്ല ആദ്യമൊക്കെ ഇങ്ങനെയാണ് സുനിൻ്റെ പതുക്കെ പതുക്കെ മാറിക്കോളും എന്നിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ആദ്യമായിട്ടാണ് ഇടപകപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോകുന്നത് ചെന്നപ്പോഴോ ഈ ചക്കയുള്ള കാലം ചക്കയും കോഴിക്കറിയും അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്തു മുടങ്ങാതെ എല്ലാഴ്ചയിലും അവിടെ പോകണം സ്നേഹക്കൂട്ട് ചക്കയും കോഴിയും കിട്ടിയത് കൊണ്ടല്ല ഭ്യപ്പെട്ടവര് എന്നോട് കാണിച്ച സ്നേഹം സ്നേഹമുണ്ടോ മ സ്നേഹമുണ്ടോ സ്നേഹം അരിമിണ്ടുന്നില്ലല്ലോ ഉണ്ടാ ഏ ആ ഉണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ട തിരുവചനം പറയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ അതിന് രണ്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനം അവിടെ എങ്ങനെയാ പറയുന്നത് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ഉണ്ടോ വചനം പറയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തോ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് യോഹനം പറയുന്നത് അങ്ങനെയാണ് പക്ഷെ കർത്താവ് യോഹനന്റെ സൂചന തന്നെ എന്താ പറയുന്നത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പക്ഷെ ഇവിടെ പറയുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് തിരിച്ചറിയണം നമുക്കൊക്കെ അടിസ്ഥാന സ്നേഹമുണ്ട് എന്ത് സ്നേഹമുണ്ട് അടിസ്ഥാന സ്നേഹം ഈ അടിസ്ഥാന സ്നേഹം പലപ്പോഴും സ്വയം സ്നേഹമാണ് അടിസ്ഥാന സ്നേഹം സ്വയം സ്നേഹമാണ് ഈ സ്വയം സ്നേഹത്തിന്റെ സ്ഥാനത്ത് ദൈവസ്നേഹം നിറയണം ദൈവ സ്നേഹം നിറയണം അപ്പൊ ഞാൻ ലോകത്തെ സ്നേഹിക്കേണ്ടത് ആരെ പ്രതിയായിരിക്കണം ദൈവസ്നേഹത്തെ പ്രതിയായിരിക്കണം ദൈവത്തെ പ്രതിയായിരിക്കണം അണ്ടോ എൻ്റെ അപ്പനെ അമ്മ എന്നെ സ്നേഹിക്കേണ്ടത് ആരെ പ്രതിയായിരിക്കണം ദൈവത്തെ പ്രതിയായിരിക്കണം അല്ലാതെ ലോകം ചെലതിരിക്കണത് ലോകം മുഴുവൻ ബിജാജാണ് അല്ല പ്രിയപ്പെട്ടവര് കർത്താവിന്റെ വാദപീഠമാണ് ഈ മണ്ണ് സത്യമല്ലേ അതുകൊണ്ടല്ലേ പണ്ടൊക്കെ നമ്മുടെ പ്രായമായവർ ഓർത്തു നോക്കിക്കേ പാടം നികത്തത്തില്ല ഏ പ്ലാസ്റ്റിക് വലിച്ചെറിയില്ല പുഴ നികത്തത്തില്ല എത്ര മനോഹരമായിട്ട് അവരൊക്കെ സൂക്ഷിച്ചു ചെരുപ്പിട്ട് മണ്ണി ചവിട്ടില്ല സത്യമല്ലേ സത്യമാണ് പ്രിയപ്പെട്ടവര് അതിന് കാരണം എന്താ ഈ മണ്ണെന്ന് പറയുന്ന ദൈവത്തിന്റെ വാദപീഠമാണ് ലോകമെന്ന് പറയുന്നത് ദൈവം തന്നതാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ദൈവത്തെ പ്രതി വേണം സ്നേഹിക്കാൻ എൻ്റെ മാതാപിതാക്കളെ സമ്പത്തിന് ദൈവത്തെ പ്രതി വേണം സ്നേഹിക്കാൻ ദൈവത്തെ പ്രതി സ്നേഹിക്കുമ്പോഴോ ശ്രദ്ധിച്ചോണം ഒന്ന് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു നന്മയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു നന്മയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ട് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ വ്യക്തിയെ സ്വീകരിക്കും രണ്ട് കാര്യമാണ് ഒന്ന് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളൊരു നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്താ കാരണം എന്താ കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവ ഇല്ലെങ്കിൽ തിരിച്ചു സ്നേഹിക്കാൻ തിരിച്ചു തരാൻ അവർക്ക് കഴിവുണ്ടാകില്ല കഴിവുണ്ടാവില്ല അപ്പൊ ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നല്ല നന്മ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത് ഇവിടെ തിരിച്ചറിയേണ്ടത് അപ്പം എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് ഞമ്മളുടെ ഇന്ന് കത്തോലിക്ക സഭ സഭ ചെയ്തിരിക്കുന്ന ഇത്രയും കാരുണ്യവും നന്മയും ലോകത്തിൽ ഇവിടെ ആര് ചെയ്തു പ്രിയപ്പെട്ടു ആര് ചെയ്തു എവിടെ ചെന്നാൽ എന്തോരം പാപപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാലായിൽ നിൽക്കുമ്പോഴേ യൂത്തിന് ധ്യാനമാണ് അച്ഛൻ ഞാൻ പേര് പറഞ്ഞതിനും മടിയില്ല മട്ടത്രം കുര്യമ്മട്ടം അച്ഛൻ ഒരു കുട്ടിയെ വിളി പറയാണ് നീ പറഞ്ഞതിലും കൂടുതൽ പൈസ ഞാൻ ഇട്ടിട്ടുണ്ട് പൈസ ഇട്ടിട്ടുണ്ട് പറഞ്ഞാലും കൂടുതൽ ഞാൻ എന്താച്ചാ അപ്പം ഞാനൊരു ബി എസ് സി നേഴ്സിങ്ങിൽ ഒരു കൊച്ചു പഠിപ്പിക്കുന്നതാണ് സുല്ലേ ഏ ഞാൻ ച അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഉണ്ട് ഞാൻ മൂന്ന് കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ അച്ഛനാകെപ്പാട് കിട്ടുന്നതിന് പെൻഷനാണ് അത് മുഴുവനും എടുത്തു കൊടുക്കും നോക്കിക്കേ ഇത്രമാത്രം നന്മ ചെയ്തിട്ട് ഏ എന്നിട്ടോ ഇന്ന് കച്ചവടക്കാരും കൊള്ളക്കാരും പിടിച്ചു പറിക്കാരും അതിന് കാരണം എന്താണെന്നറിയോ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ ഒരിക്കലും ദൈവ സ്നേഹം അനുഭവിക്കാത്ത ഒരു മനുഷ്യന് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്ത നന്മ തിരിച്ചു തന്നില്ല ഒരിക്കലും നിങ്ങൾ നൊമ്പരപ്പെട്ടേക്കറി ദൈവത്തെ പ്രതി സ്നേഹിച്ചു രണ്ട് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സ്വീകരിക്കണം ദൈവത്തെ പ്രതി സ്നേഹിക്കുമ്പോഴുള്ള പ്രത്യേകത അതുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബത്തിലുള്ള വ്യക്തികൾ ഭാര്യയാകാം ഭർത്താവ് ആകാം മക്കളാകാം അപ്പനാകാം അവനായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരെ സ്വീകരിക്കണം ആയിരിക്കുന്ന അവസ്ഥ എന്തോ ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത് ഞാൻ പാലായിൽ എന്നെ എത്തിക്കുന്നത് മട്ടത്തിൽ കുര്യൻ മട്ടം അച്ഛൻ ദമ്പതികൾക്ക് ക്ലാസ് കൊടുക്കാനാണ് ക്ലാസ് അച്ഛൻ ഒരു കമ്മിറ്റിക്കാരനോട് ഒരു ലീഡറോട് പറഞ്ഞ് സുനിലിനെ കൊണ്ടേ സ്റ്റാൻഡ് വിടാൻ അല്ലെന്നെ കാറേ പോയ പോയവഴിക്കാൻ പറഞ്ഞു സുനിലേ ക്ലാസ് ചെയ്യാൻ കേട്ടായിരുന്നു കേട്ടോ എന്നെ മാനസാന്തരപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ് ഏ ഭാര്യ മാനസാന്തരപ്പെടുത്തിയ ഞാൻ പറഞ്ഞാൽ കാറിച്ച് പതുക്കി ഓടിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ മാനസാന്തരപ്പെടുത്തിയ കഥ എന്നോടൊന്ന് പറയാൻ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു സുനിലേ എനിക്ക് പാലായിരുന്നു പെണ്ണ് കിട്ടത്തില്ലായിരുന്നു കാരണം എൻ്റെ സ്വഭാവം അത്രക്ക് ആ നല്ലതായിരുന്നു ഒരു ഷാപ്പിലെ മദ്യം മുഴുവൻ കഴിക്കും പിന്നെ ഇയാൾ അബ്കാരി കോണ്ടാക്ട് പണ്ഡിജ് ചാരായം ഉണ്ടായിരുന്ന സമയത്ത് കോഴിക്കോടാണ് ഇയാളുടെ മദ്യക്കൊച്ചവടം മലബാർ ഏരിയ പക്ഷെ പെണ്ണ് കിട്ടി എവിടുന്ന് തൂന്ന് പേരെ ജോളി ഉച്ചക്കാണ് കെട്ട് നല്ലവരായ ആളുകളും അച്ഛന്മാരൊക്കെ വിരുന്നുകാർ വൈകിട്ട് വേറൊരു വിരുന്ന് വെച്ചു എവിടെ രാത്രി എട്ട് മണിക്ക് വീട്ടിൽ അത് ക്ഷണിതാക്കളാരാണെന്ന് അറിയുമോ സകല കുടിയന്മാർ ക്ഷണിതാക്കൾ വണ്ടിക്കാണ് ഭക്ഷണവും മദ്യവും കൊണ്ടുന്നത് ഇയാൾ ഊട്ടിക്കൊടുത്തു അപ്പോൾ ഇയാളും കുടിച്ചു രാത്രി ഒരു പത്തുമണിയായപ്പോഴത്തേനും കൂട്ടുകാരൊക്കെ പിരിഞ്ഞു നല്ല ബോസ് ആദ്യ ദിവസം തന്നെ ആടി ആടി പങ്കാളിയുടെ അടുത്തേക്ക് കയറി ചെല്ലുക ഇങ്ങനെയൊരു പങ്കാളി ആദ്യ ദിവസം തന്നെ വന്നാൽ കൊന്ത ചൊല്ലുന്ന പെണ്ണിൻ്റെ കൊന്ത പോകുന്ന വഴിക്ക് പുല്ല് പോലും മുടക്കിയല്ല സ്വാഭാവികമായിട്ട് ഈ കുടിയന്മാർക്ക് അൽപ്പ അഹങ്കാരമുണ്ട് അയാൾ കയറി വന്നിട്ട് ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു തങ്കച്ചൻ അല്പം കുടിക്കുന്ന ആളാ അത് കേട്ടാ ചേച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു അല്പം കുടിക്കുന്നയാളെയാ എനിക്കിഷ്ടം ഞെളിഞ്ഞു നിന്ന് തങ്കച്ചൻ വളഞ്ഞു പോയി കേട്ടോ അയക്ക് മനസ്സിലായി ഇവളാളത്ര ശരിയല്ല എന്നിട്ട് എന്നോട് പറയും എൻ്റെ പൊന്നു സുനിലെ പല സൈസും മദ്യവും ഭക്ഷണവും കഴിച്ചുകൂടിയായി ഛർദ്ദിച്ച് അങ്ങനെ ഛർദിച്ച ഇയാൾ അമ്മയാ അമ്മയാണ് കഴുകിക്കളയുന്നത് ഇയാൾ കണ്ട കാഴ്ച എന്നാ അറിയോ ഈ മണവാട്ടിപ്പണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ളു ജോലിന്നാണ് പേര് അത് ബാത്റൂമിൽ പോയി ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കൈ കൊണ്ട് ആ ശർദി കൊടുക്കുന്നു കൈ കൊണ്ട് ചോ അത് കണ്ടതേ എൻ്റെ ഉള്ള ബൂസും കൂടി ഇറങ്ങിപ്പോയി കേട്ടാ എന്നിട്ട് ഈ മനുഷ്യൻ പറയുക മലബാർ ഏരിയ കോഴിക്കോട് ഏരിയ മുഴുവനും അയാളുടെ ചാരായക്കച്ചവടമാണ് എല്ലാ ശനിയാഴ്ച അയാൾ കാർ എടുക്കും കാണുന്ന ബാറിലൊക്കെ കയറും പാലായി വരുമ്പം മണി പന്ത്രണ്ട് പന്ത്രണ്ടര ആടിയാടി കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ന് അറിയുമോ ലൈറ്റ് ഇട്ട് വാതുക്കല കഥകും തുറന്ന് ഒരു കൊന്തയും പിടിച്ച് ഈ സ്ത്രീ ഇരിപ്പുകയാണ് ഇയാളെ കാണുന്നത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് കവളത്തു ഓരോ ഉമ്മ എന്നിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും ചില ദിവസം ഭക്ഷണം വാരിത്തരും ചില ദിവസം കുളിപ്പിച്ചും കൂടെ തരും എന്നെ കൊണ്ടേ കിടത്തുന്ന അവളാ രാവിലെ പോകാൻ നേരത്തെ ഷട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് തന്നിട്ട് അവൾ മൂന്ന് കാര്യം പറയും ഒന്ന് കുടിക്കുമ്പം നന്നായിട്ട് കുടിക്കുക ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം കേട്ടോ കേട്ടോ ഏഹ് കുടിക്കുമ്പോൾ നന്നായിട്ട് കുടിക്കുക എന്നുവെച്ചാൽ ഈ പൂളക്കളൊന്നും കുടിക്കരുത് വില കൂടിയ സാധനം കഴിക്കണം രണ്ട് വീട് വലിക്കരുത് സീട്ട് വലിക്കണം മൂന്ന് പാലാ ടൗണിൽ ഇപ്പോഴും കൊണ്ട് ഒരേക്കർ സ്ഥലം കോടീശ്വരന്മാരാണ് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കും ആരുടെയോ വഞ്ചിച്ചും ഒട്ടിച്ചും പട്ടിച്ചും കുടിച്ചേക്കരുത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കുടിച്ചോണം എന്നിട്ടോ ടാറ്റ ടാറ്റ അയാൾ ഓർത്ത് കേട്ടോ പാണ്ഡേ വിള കെട്ടേണ്ടതായിരുന്നു കേട്ടോ വീട്ടിൽ പോകുന്നു ഉത്സവത്തിന് പോകുന്നില്ല പക്ഷേ അയാൾ പറഞ്ഞ വാക്കെണ്ണം അറിയുമോ ഓരോ തവണയും പാലായി വന്നിട്ട് കോഴിക്കോടിന് പോകാൻ കാറെടുക്കുമ്പോൾ ഒരിക്കലും കരയാത്ത താങ്കച്ചൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകും അയാളെ കാർ എഴുന്ന് കരയും അലക്കാർ എഴുതുന്നു കരയും കാരണം താലി കെട്ടിയിട്ട് ആറുമാസമായി വാക്ക് കൊണ്ടുപോലും അതിനൊരു സ്നേഹം കൊടുത്തിട്ടില്ല അങ്ങനെ ആറുമാസം കടന്നുപോയി കോഴിക്കോട് മഹാറാണി എന്ന് പറഞ്ഞൊരു ബാറുണ്ടെന്നാണ് പറയുക എനിക്കറിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അവിടെയാൾക്ക് പറ്റുപൊടിയാണ് കൂട്ടുകാരു കൂടി കയറി കുടിച്ചിലെ കൈവരയ്ക്കും ഗ്ലാസ്സില് മദ്യ ഊട്ടി കുടിക്കാനായിട്ട് ഗ്ലാസ്സെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു വാക്കണം പറയോ ചിരിച്ചോണ്ട് അവൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ചിരിച്ചോണ്ട് അയാൾ ആ ഗ്ലാസ് പിടിവിട്ടു ഊട്ടിക്കൊടുത്ത കൂട്ടുകാരൻ ചോദിച്ചു താനെന്താ കഴിക്കാത്തത് അതിൽ പറഞ്ഞ മനസ്സിന് സുഖമില്ല മനസ്സിന് സുഖമില്ല പെട്ടെന്നായുടെ മനസ്സിൽ ആരോ പറയുന്നു രക്ഷപ്പെടണം ജീവിതത്തിൽ ആദ്യത്തെ തോന്നലാണ് അയൽ ചാടി പുറത്തിറങ്ങി പെട്ടെന്നായ്ക്ക് മനസ്സിലായി അച്ഛന്മാരും പള്ളിയില്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല പള്ളി കയറാത്ത മനുഷ്യൻ അയൽ കാറെടുത്ത് മുറിയിച്ചെന്നു ഉണ്ടായിരുന്ന പാൻ ഷർട്ട് കൊടുത്ത് പെട്ടിക്കകത്ത് വെച്ചു മാനേജർമാർ പലരുണ്ട് അവരെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു ഞാനൊരു വഴിക്ക് പോവാ ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച എടുക്കും ഒന്ന് രണ്ടാഴ്ച എടുക്കും അന്ന് ഡിവൈൻ തുടങ്ങിയിട്ടില്ല പോട്ടയുടെ ആരംഭമാണ് അയാൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ തപ്പി തേടി പാതിരാത്രിക്ക് അയൽ പോട്ടയിൽ ചെന്ന് കയറി പനക്കൽ അവിടുത്തെ ഡയറക്ടർ അയക്കറിയില്ല അയാൾ അച്ഛനോട് അച്ഛാ ഞാനൊരു കുടിയനാ രക്ഷപ്പെടണം അച്ഛൻ പറഞ്ഞ് കയറിയിരുന്നുള്ളാൻ

കുടിക്കാൻ കൊള്ളാത്ത സാധനം കൊടുക്കാൻ പാടില്ല ഇന്ന് തന്നെ കടകളെല്ലാം പൂട്ടാൻ അയ്യും മലബാർ ഏരിയ മുഴുവനും മുഴുവനുമാണ് സർക്കാരിലേക്ക് പണം അടക്കണ്ടേ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു ഇയാൾ മദ്യം വെട്ട് വാലായിൽ ഏക്കർ കണക്കിന് റബർ തോട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു അത് ചോരയുടെ പണമാണ് അത് ചോരയുടെ പണമാണ് അത് പാപത്തിന്റെ ശമ്പളമാണ് നമ്മുടെ കുടുംബത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല അത് പറഞ്ഞു കൊടുത്തപ്പോ അയാൾക്ക് കൃപ കിട്ടി അയാൾ പട്ടക്കടകൾ പൂട്ടാൻ തുടങ്ങി പാലായിലേ റവർത്തോട്ടം വിട്ട് സർക്കാരിലേക്ക് അടച്ചു ആ അയാളെ കാറയിലിരുന്നോണ്ട് പറഞ്ഞു അവളൊരു വിശുദ്ധിയാണ് ബ്രദറെ അവളൊരു വിശുദ്ധിയാണ് അവളില്ലായിരുന്നെങ്കിൽ എൻ്റെ എല്ലുപോലും കുശുത്തു പോയേനെ ഞാൻ പണ്ടേ മണ്ണിനടിയിലായാൽ പെട്ടെന്ന് ഞാൻ ഓർത്ത് കേട്ടോ ആ സ്ത്രീ ആരായിരിക്കും ഞാൻ അന്നു മുതൽ പ്രാർത്ഥിച്ചു ദൈവമേ അതിനെ കാണാനുള്ള ഒരു ഭാഗ്യം തരണേ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കാണാനല്ല ആ വീട്ടിൽ കടക്കാനുള്ള ഭാഗ്യം ചെന്നപ്പം മുതല് ഞാനതിൻ്റെ മുഖത്തുനിന്ന് കണ്ണു പറിച്ചിട്ടില്ല കാരണം ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് കൊന്ത കറക്കുന്നത് കണ്ടിട്ടുണ്ട് തിരിച്ചു കറക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ സ്ത്രീയെ കാണുന്നത് ആദ്യമായിട്ട് പെണ്ണുണ്ട് തോന്നല സ്ത്രീയില്ല ഞാൻ ഞാനറിയാതെ കൈകൂപ്പി എന്നിട്ട് ഞാൻ അതിനോട് ചോദിച്ചിട്ട് എങ്ങനെ സാധിച്ചെടുത്ത് അത് പറയാനാണ് ഞാൻ ഇത്രയും കൊണ്ടുവന്നത് അത് പറഞ്ഞ് വാക്ക് കേൾക്കണു ബ്രതറേ ഒത്തുകല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ മനുഷ്യൻ കുടിയനാണ് നേരത്തെ അറിയായിരുന്നു അന്ന് അപ്പം കേറി വന്നത് വേദനയോടെയാണ് അപ്പൻ മകളോട് പറഞ്ഞു മോളെ നമ്മൾ ചതിക്കപ്പെട്ട് ഭയങ്കര കുടിയനാ അതുകൊണ്ട് നമുക്കിത് വേണ്ടെന്ന് വെക്കാം പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞ് വാക്ക് കേൾക്കണോ ഇരുപത്തി വയസ്സുള്ള വയസ്സുള്ളതിന് അത് പറയുക കല്യാണം കഴിഞ്ഞില്ലേ ചാച്ചാ ഞാൻ സ്വീകരിച്ചോളാം നമ്മളാണ് എന്നെ പറയൂ ആൻറ്റി എന്നെ പറയും എന്നെ പറയും ആ വേണ്ടാന്ന് വേണ്ടാന്ന് മാത്രമല്ല എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം നേരത്തെ ോ അത് പറഞ്ഞ വാക്ക് കേട്ടോ ഒത്തു കല്യാണം കഴിഞ്ഞില്ലേ ഞാൻ സ്വീകരിച്ചോളാം അപ്പം പറഞ്ഞു നീ സഹിക്കേണ്ടി വരും അപ്പോഴും സാരമില്ല നിങ്ങൾക്കറിയണോ പാലാ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ മിനി വത്തിക്കാനാണ് പാലാ കത്തീഡ്രൽ മിനി വത്തിക്കാനാണ് അവിടെ വലിയൊരു ഗുരുശ് രൂപമുണ്ട് കത്തീഡ്രൽ പള്ളിയിൽ തങ്കച്ചൻ ജോളിയുടെ കഴിത്തെ താലി കെട്ടുമ്പോൾ ജോളി നോക്കിയത് എങ്ങോട്ടോ ഇട്ടേക്കുന്ന ആഭരണത്തിലേക്കല്ല ഉടുത്ത സാരിയിലേക്കല്ല അവള് നോക്കിയത് കുരിശിലേക്കാണ് അവൾ മൂന്ന് കാര്യം കർത്താവിനോട് പറഞ്ഞു മൂന്ന് കാര്യം ഒന്ന് തങ്കച്ചനെ മനസ്സിലാക്കാൻ കൃപ തരണം രണ്ട് തങ്കച്ചനെ സ്നേഹിക്കാൻ മൂന്ന് തങ്കച്ചനെ സ്വീകരിക്കാൻ ഒന്നെന്താണ് തങ്കച്ചനെ മനസ്സിലാക്കാൻ ഞാൻ ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെയാ മനസ്സിലായത് അപ്പം അതിനോട് പറയല്ലേ പ്രതനെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ദിവസം കുറീ മനുഷ്യൻ കുടിക്കത്തില്ലെന്ന് അന്നാണ് ഇയാൾ ഏറ്റവും കൂടുതൽ കുടിച്ചത് അത് കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയുമോ മദ്യമില്ലാതെ ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല ഉണ്ടോ അന്ന് മനസ്സിലായത് അതാണ് അപ്പം അത് പറഞ്ഞ് വില കൂടിയത് കഴിക്കാൻ ശരീരം പോകാതിരിക്കാൻ നമ്മളാണ് ആദ്യത്തെ ദിവസം ഇത് കാണുന്നെങ്കിൽ നമുക്കാണ് എന്റെ മനസ്സിലാവും എന്റെ മനസ്സിലാവും എന്റെ മനസ്സിലാവും ഈ ഗതി എന്നിട്ട് കൊന്നെടുത്തിട്ട് തുടങ്ങും ഭർത്താവിന്റെ മാനസാന്തരം മാനസാന്ദ്രം ജോളിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ ഈ മനുഷ്യനും ആദ്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ജോളി പറഞ്ഞു ജോലിച്ചേച്ചു പറഞ്ഞുകൊടുത്തു വില കൂടിയത് കഴിക്കാൻ ശരിക്കും തങ്കച്ചൻ തകർന്നത് എപ്പോഴാണ് അയാള് പറയ ഫസ്റ്റ് ദിവസം ഛർദിച്ചപ്പം ആ ഷർദി അവൾ കൈ മണവാട്ടി പെണ്ണാന്ന് ഓർക്കണം കൈ കൊണ്ട് കോരി കൈ കൊണ്ട് കോരി അവൾ എൻ്റെ ചങ്കത്ത് കുത്തി ഫസ്റ്റ് ദിവസം രണ്ടാമതായ കരയുന്ന എപ്പോഴെന്ന് പറയൂ ഏത് രാത്രി വരുമ്പോഴും കാത്തിരിക്കും ചേർത്ത് കുടിക്കും ഉണ്ടോ ആറ് മാസം കഴിഞ്ഞപ്പ ശ്രദ്ധിച്ചേ കുടിക്കാനായിട്ട് ഗ്ലാസ് പിടിച്ചപ്പോ തങ്കച്ചൻ ചേട്ടൻ പറയാണ് ചിരിച്ചോണ്ട് അവൾ എന്റെ മുമ്പിൽ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നുകയാണ് അതിന് കാരണം എന്താണെന്നറിയോ തങ്കത്തിന്റെ ഹൃദയത്തിൽ ജോളിക്ക് സ്ഥാനം കിട്ടി സ്ഥാനം കിട്ടി ഉണ്ടോ ചോദിക്കട്ടെ നിങ്ങളുടെ ബംഗാളിയുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടിയോ കേട്ടോ കണ്ണടച്ച് കാണിക്കണം സത്യണമ്മ നമുക്കിതുവരെയും നമ്മുടെ ബംഗാളിയുടെ സ്ഥാനം ഉണ്ടോ ഒരു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് സൂചി ചേട്ടൻ പ്രതീക്ഷിക്കുന്നതല്ല മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടണം സ്ഥാനം കിട്ടണം ഇവിടെയാണ് വീടിച്ചം കിട്ടേണ്ടത് ഇവിടെ തിരിച്ചറിവ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിതരിച്ച് എന്തെടുക്കണം കുരിശെടുക്കണം 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 ചോദിക്കട്ടെ എന്താ അമ്മ കുരിശ് എന്താ കുരിശ് പണ്ടൊരു ഇടവക ധ്യാനത്തിൽ വികാരി അച്ഛൻ പറഞ്ഞു നാളെ വരുമ്പോൾ എല്ലാവരും ഒരു കുരിശുണ്ടാക്കി തോളെ വെച്ചുകൊണ്ട് വരണോ പിട്ടേന്ന് അച്ചായും കുരിശുണ്ടാക്കാൻ പോയില്ല ഭാര്യ എടുത്തു തോളിലേക്ക് വെച്ച് പള്ളി വന്നേ ചോദോ ഇതാണെന്റെ ചോദിക്കട്ടെ എന്താ കുരിശ് എന്താണ് കുരിശ് ആ സഹനം എനിക്കറിയാം നിങ്ങൾ ഇരിപ്പ് കണ്ടതേ തോന്നി സഹനം സഹനമല്ലതോ കുതിരി ചോദിക്കട്ടെ യേശുവിനെ കുരിശെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ യേശുവിനെ കുരിശെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം പാപമല്ല പാപമല്ല വചനം പറയുന്നത് പറഞ്ഞെങ്ങനെയാ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ഗുരിശെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം സ്നേഹം ഇനി ഒരിക്കലും പറഞ്ഞേക്കും സഹനമാണ് സ്നേഹമാണ് എന്തു സ്നേഹം നാം പാവികളായിരിക്കെ അവൻ നമ്മളെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഒരു നന്മയുമില്ല കുറെ വിഴിപ്പുകളും കുറെ പാപത്തിന്റെ ഭാണ്ഡങ്ങളും നമ്മൾ പാവികളായിരിക്കെ നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മൾ അവൻ്റെ തോളെ വെച്ച് കൊടുത്തത് എന്താണ് എന്താണ് കുരിശ് കുരിശ് തോളെ വെച്ച് കൊടുത്തപ്പോൾ അവൻ മുഖം കുത്തി വീണു മുഖം കുത്തി വീണു കാരണം കുരിശിന് എന്തുണ്ട് ഭാരമുണ്ട് ഭാരമുണ്ട് അപ്പൊ കുരിശു സമം സ്നേഹമാണെങ്കിൽ എന്തുണ്ട് ഭാരമുണ്ട് ഭാരമുണ്ട് ഞാൻ ആരെ സ്നേഹിക്കുന്നു അവരുടെ ഭാരം ഞാൻ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം ഞാൻ ആരേ സ്നേഹം നമ്മൾ ഈ സ്നേഹിക്കാത്തതിന് കാരണം എന്താണ് സാറേ എന്താ കാരണം നമുക്ക് ആരുടെയും ഭാരം നമ്മൾ ഈ ഭാരം എങ്ങനെയല്ല ആരെങ്കിലും ഏൽപ്പിക്കാനാണ് നടക്കുന്നത് സ്നേഹത്തിന് ഭാരം എന്റെ കഥ പറയാം അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും എന്റെ വെല്ലുമ്മ ഞാൻ ഇന്നലെ പറഞ്ഞു വെല്ലുമ്മയില്ലേ അവസാനം ഞാൻ കൂടിയായിരുന്നു വെല്ലുപ്പം നേരത്തെ മരിച്ചുപോയി വെല്ലുപ്പം മരിക്കുന്ന സമയത്ത് വെല്ലുമ്മയുടെ പേരിൽ അഞ്ചേക്കറ് പുരേടും പിന്നെ വസ്തു വീടും എഴുതി വെച്ചു ഒമ്പത് മക്കളാണ് വല്യുമ്മേ എല്ലാവരെയും സ്നേഹിച്ചു സ്നേഹിച്ച മക്കൾക്ക് എഴുതി കൊടുത്തു അവര് നന്നായിട്ട് നോക്കി കേട്ടാ പക്ഷെ അവര് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആയിട്ട് അമേരിക്കക്ക് പോയി അപ്പൊ വല്യുമ്മേനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം അവര് തീരുമാനിച്ചു സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കാം ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വരുമ്പോൾ നോക്കാം അവര് ചെയ്യുക കാരണം അവര് നന്നായിട്ട് നോക്കി ഞാനിതറിഞ്ഞു കേട്ട ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു വല്യുമ്മ നമ്മുടേതാണ് കേട്ട കൊണ്ടുനാൽ ഏ വെല്ലുമ്മേനെ നോക്കിയാൽ കൃപ കിട്ടും അപ്പാപ്പൻ പറഞ്ഞു നമുക്ക് കൊണ്ടുവരാം അപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ഭാര്യയോട് ചോദിച്ചു വെല്ലുമ്മേനെ കൊണ്ടുവന്നാ നീ നോക്കുവോ അവൾ പറഞ്ഞു പൊന്നു പോലെ പൊന്നു പോലെ അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പനും അനിയനും കൂടെ പോയി വെല്ലുമ്മേനെ കൊണ്ടുവന്നു ഒരു മാസത്തേനെ എങ്ങനെ നോക്കിയെന്നറിയോ സാറേ പൊന്നു പോലെ പൊന്നുപോലെ വെല്ലുമ്മേർത്ത് ഇതായിരുന്നു പറദീസ പാണ്ഡേ എവിടെ വരണ്ടതായിരുന്നു കേട്ടോ ഒരു മാസം കഴിഞ്ഞപ്പോഴോ പതുക്കെ പതുക്കെ വെല്ലുമ്മേടെ കുറവുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി വെല്ലുമ്മേടെ കുറവെന്താ അറിയോ വെല്ലുമ്മ പകൽ കിടന്നുറങ്ങും രാത്രി ഉറങ്ങത്തില്ല എന്നിട്ട് ആര് വന്നാലും പറയും ഒട്ടും ഉറക്കവും ആ നമുക്കറിയാം രണ്ട് കൈ കിട്ട് നോക്കാൻ കഴിക്കും എന്നിട്ട് പറയും ഒട്ടും ആ വിശപ്പില്ല അപ്പം ഉറക്കവും ഇല്ല വിശപ്പില്ല എൻ്റെ പങ്കാളി അത് കാഞ്ഞിരപ്പള്ളി പഠിച്ചതാണ് ഏ കൊളയിൽ പഠിച്ച കാഞ്ഞിരപ്പള്ളി ഞാൻ കല്യാണം കഴിച്ചു ഞങ്ങൾ ഇടുക്കിക്കാരനാണ് ഞങ്ങൾ കൊള്ള പറമ്പും പശുവെല്ലാം ഉണ്ട് എൻ്റെ പേരും സുനിൽ എൻ്റെ ഭാര്യയുടെ പേരും സുനിൽ എന്നാണ് സുനിയല്ല അത് സുനിലാണ് ഞങ്ങൾ രണ്ടുപേരും സുനിലാണ് ഏ അതും സുനിലാണ് ഞാനും സുനിലാണ് അത് കല്യാണം കഴിഞ്ഞ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾക്കുള്ള പറമ്പ് ഒരുപാടുണ്ട് പറമ്പും പൈസ പഠിക്കാൻ അത് ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന് കിടക്കുമ്പോൾ മണി പന്ത്രണ്ട് ഇവിടെ പന്ത്രഞ്ഞാൽ പാതിരിയ ഇടുക്കി ഞാൻ മുതപാതിരിയ ഞങ്ങൾ അങ്ങേയറ്റത്തെ മുറിയിൽ വെല്ലുമ്മ ഇങ്ങേറ്റത്തെ മുറിയിൽ ഇവള് വന്ന് കിടന്നു അരമണിക്കൂർ കഴിയണ്ട വെല്ലുമ്മ അവിടെ കിടന്നുകൊണ്ട് വിളിക്കും സുനിമോളേ സുനിമോളേ പെട്ടെന്ന് ഇവിള് പറയും അമ്മയ്ക്ക് തുടങ്ങി ബാക്കിയുള്ളവനെ ഉറക്കത്തൂല്ല രണ്ടുമൂന്നും മുറി കിടന്ന് അപ്പുറം ചെല്ലും അമ്മേ അമ്മ വിളിച്ചായിരുന്നു അമ്മേ വിളിച്ചു മോളെ എന്തിനാണ് വിളിച്ചത് നീ ഉറങ്ങിയോന്നറിയാനാണ് വിളിച്ചത് പെട്ടെന്ന് ഇവിള് പറയും ഉറങ്ങിയിട്ടില്ല കേട്ടോ പതിപ്പോൾ ഇട്ടു കൊടുക്കും ഇവിള് വരുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് വിളിച്ചത് അവൾ പറഞ്ഞ് ചെന്ന അന്വേഷിക്കെന്തിനാണ് വിളിച്ചത് ബാക്കിയുള്ളവനെ ഉറക്കത്തുമില്ല അരമണിക്കൂർ കഴിയുമ്പം വീണ്ടും കേൾക്കാം സുനിമോളേ പെട്ടെന്ന് ഇവിള് പറയും തള്ളയ്ക്ക് തുടങ്ങി ആദ്യം പറഞ്ഞ വാക്കെന്താ അമ്മ രണ്ടാമത്തെ വാക്കെന്നതാ തള്ളാ മാറുന്നത് കണ്ടു പുതപ്പോ ഏറു കുറഞ്ഞ് കഥകിൻ്റെ ഒരു ചവിട്ടും ചവിട്ടി ചെല്ലും അമ്മേ അമ്മ വിളിച്ചായിരുന്നു അമ്മേ വിളിച്ചു മോളെ എന്തിനാ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണം വണ്ണം ഭയങ്കര വണ്ണമാണ് വണ്ണമുള്ള അമ്മയെ താങ്ങിപ്പിടിച്ച് ബാത്റൂമിൽ കൊണ്ടു ഇരുത്തി മൂത്രം ഒഴിച്ചോമ്മേ അമ്മ പറഞ്ഞു വേണ്ട മോളെ ഒഴിക്കണമെന്ന് തോന്നിയതോളൂ കേട്ടാ പിന്നെയും പിടിച്ചുകൊണ്ട് കിടത്തി അവളും കൂട്ടും എന്നോട് വന്നു ഇങ്ങോട്ട് എഴുതുന്നേക്കാൻ പറഞ്ഞു എന്നോട് ഈ പരിപാടി ഇവിടെ നടക്കല്ലേ കേട്ടാ ഞാൻ പറഞ്ഞു അന്നെ നീ എന്നോട് പറഞ്ഞ് പൊന്നുപോലെ നോക്കാന്നല്ലേ അപ്പൊ അവള് ചോദിച്ചു ഇതാണോ പൊന്ന് ഞാൻ പറഞ്ഞു ഇതാ പൊന്നു നിനക്ക് എത്ര വയസ്സുണ്ട് അവക്കന്ന് ഇരുപത്തഞ്ചാണ് വെല്ലമ്മയ്ക്കോ എൺപത് ഇരുപത്തഞ്ചുകാരിക്ക് എൺപത് കാരി എന്നാ മനസ്സിലാകുന്നത് ഏ ഇരുപത്തഞ്ചുകാരിക്ക് എൺപത് കാരി എന്ന് മനസ്സിലാകും എൺപതാകുമ്പോ എൺപതാകുമ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ വെല്ലമ്മയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നേയുള്ളൂ എൺപതാകുമ്പോൾ നിന്റെ മൂത്രം തന്നെ പോവും അത് കേട്ടതേ അവൾട്ടി പിന്നെ സുനി എന്ന് വിളിക്കണ്ട ചെല്ല് തീർക്കുന്നില്ല ചെല്ലാൻ തുടങ്ങി അങ്ങനെ ചെല്ലാൻ തോന്നുന്നു ചെന്നപ്പം വല്ലുമ്മ ചോദിച്ചു വരിത്തരമോ വരി വരി ഞാൻ പറഞ്ഞു വാരി കൊടുക്കാൻ പറഞ്ഞു വല്ലുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഉണക്ക മീൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ ഉണ്ട് അതിന് വില കൂടിയതാണ് ഞാൻ പറഞ്ഞു അത് വറുത്ത് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചുമ്മൊണ്ട് കൊടുത്താൽ പോരാ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വാരി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വല്യുമ്മു മക്കളെ നിങ്ങളെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല ഞാൻ രാത്രി ചെല്ലുമ്പോൾ ഈ കയ്യെ പിടിച്ച് ഒത്തിരി ഉമ്മ തന്നിട്ടുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാര്യം ഞാൻ പറയും വെല്ലുമ്മ എന്നെ അങ്ങനെ വളർത്തി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയി ഒരു ദിവസം എട്ട് മണിക്ക് അവൾ ഇങ്ങനെ വാരി കൊടുക്കുക രണ്ടു ഉരുള ഇറങ്ങി മൂന്നാമത്തെ ഉരുള ഇറക്കാൻ വെല്ലുമ്മയ്ക്ക് പറ്റിയില്ല അറ്റായ്ക്കായിരുന്നു അവളെ വട്ടം കെട്ടിപ്പിടിച്ച് കണ്ണടച്ച് അവളൊറ്റ അലർച്ചയാണ് ഞാൻ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ ബംഗാളിയെ വട്ടം കെട്ടിപ്പിടിച്ച് എൻ്റെ വെല്ലുമ്മ മരിച്ചിരിക്കുന്നു അന്ന് അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒമ്പതെണ്ണത്തിന് അമ്മ പ്രസവിച്ചതാണ് ഒമ്പതെണ്ണത്തിന് അനുഗ്രഹം മേടിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ അനുഗ്രഹം വരുന്നത് ധ്യാന കേന്ദ്രത്തിൽ നിന്നല്ല അനുഗ്രഹം വരുന്നത് കൺവെൻഷൻ സെന്ററിലല്ല അനുഗ്രഹം വരുന്നത് തലമുറകളിലൂടെയാണ് അനുഗ്രഹം അതുകൊണ്ട് വാങ്ങിച്ചോണം വാങ്ങിച്ചോണം നിറച്ചോണം സ്നേഹിച്ചോണം സത്യമാണ് കുറവ് ആരുടെ കുറവുകൾ ഏറ്റെടുക്കുന്നു അവിടെ അനുഗ്രഹവും ചെറിയ മനുഷ്യന്റെ അനുഗ്രഹം ഇന്നാ എൺപത്തഞ്ചു വയസ്സുള്ള ആ സി എം ഐ പുരോഗതിനില്ലേ ഓട്ടോറിക്ഷ പിടിച്ചിറക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞേ സത്യമാണ് സത്യമാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹങ്ങൾ ഇന്നും വാങ്ങിച്ചോ കിട്ടേണ്ട വെളിച്ചമതാണ് പതിനെട്ട് വർഷം വാടക വീട്ടി താമസിക്കുമ്പോൾ പണ്ടത്തെ കഥയാണ് ഒരു ഞായറാഴ്ച എൺപത് വയസ്സുള്ള ഒരു ഭിക്ഷക്കാരൻ ആടിയാടി വരികയാണ് എൻ്റെ മക്കൾ ഓടിച്ചു വൃത്തി ധർമ്മക്കാന്റെ പാണ്ഡക്കെട്ടയിലും കയ്യിലും പിടിച്ചു ഒരുത്തി വടിയേലും കയ്യേലും പിടിച്ചു സ്വന്തം വെല്ലുപ്പിനെ കൊണ്ടുവരുന്നവർ കൊണ്ടുവരിക വീടിൻ്റെ ഉമ്മർത്ത് വന്നപ്പോൾ പങ്കാളി കയ്യെ പിടിച്ചകത്തേക്ക് ചേച്ചി എൻ്റെ ഇളയ മോൾ അവ കിച്ചിരി സ്പീഡ് കൂടുതലാണ് അവൾ ഓടിച്ച നിലമാരി തുറന്ന് തോർത്ത് മുഖം തുടയ്ക്കാൻ മുഖം കഴുകാൻ വെള്ളം ഫ്രിഡ്ജ് തുറന്ന് നാരങ്ങ വെള്ളം ധർമ്മക്കാരന അന്തം വിട്ടു പോയി കെട്ടുക കോതമംഗലത്തി പോലത്തെ ഒരു സ്വീകരണം മൂത്തവൾ അവൾ ചോദിച്ചാൽ എവിടുന്നാണ് വരുന്നത് അതിൽ ഞാൻ കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വീടില്ലേ വീടില്ല മക്കൾ ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് വീടില്ല കേട്ടാ ഇത് വാടക വീടാണ് അതിൽ ചോദിച്ചാൽ അപ്പനെന്തി അപ്പൻ അപ്പൻ സുവിശേഷം പറയാൻ പോയിരിക്കുകയാണ് ഇന്ന് എവിടെയോ സുവിശേഷമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇളയ വിളി വെച്ചു ഭക്ഷണം കഴിച്ചോ ഇല്ല ചോറെടുക്കാം മക്കൾ പിരയ്ക്കകത്തോണ്ട് ഇരുത്തി കൈയൊക്കെ കഴുകി പ്ലേറ്റ് എടുക്കുന്നു ചോറ് ഇട്ട് കൊടുക്കുന്നു വായാടിയാ വിളിച്ചിട്ട് വായാടിയാണ് അവളിച്ചെന്നെ മെലിഞ്ഞിരിക്കുന്നത് അയലോറ് ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ കഴിക്കഴുകി വണ്ണം വെക്കട്ടെ ഇട്ട് കൊടുക്കുകയാണ് ചോറെല്ലാം ഉണ്ട് കൈ കഴുകാൻ വെള്ളമെടുത്ത് കൈ കഴുകി എല്ലാം കഴിഞ്ഞപ്പം മക്കൾ പറഞ്ഞു അതേ ഇവിടെ ഇടയില്ല അല്ല ഇവിടെ കൂടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ അപ്പനുള്ളപ്പോൾ വരണം അയാൾ കുറിഞ്ഞ് വരാം ഇറങ്ങുന്ന സമയത്ത് അയാൾ കുറഞ്ഞ് ഭാണ്ടക്കെട്ട് എടുത്തുകൊണ്ട് വരാൻ മക്കൾ ഓടിച്ച് ഭാണ്ടക്കെട്ട് എടുത്തുകൊണ്ട് വന്നു അയാൾ നിലത്ത് കുത്തിയിരുന്നു എന്നിട്ട് ആ ഭാണ്ടക്കെട്ട് വലിച്ചു തുറന്നു അതിനകത്തു നിന്നൊരു കിഴിക്കെട്ട് അയാൾ തപ്പിയെടുത്തു അതും വലിച്ചു തുറന്നു എന്നിട്ട് നൂറിൻ്റെ പത്ത് നോട്ട് അയാൾ എണ്ണി എടുത്തു ആയിരം രൂപ എന്നിട്ട് എൻ്റെ പങ്കാളിയുടെ കൊടുത്തിച്ച് പറഞ്ഞു ഇത് ഇരിക്കട്ടെ ഞാൻ കോതമംഗലം ബസ് സ്റ്റാൻഡിൽ കിടന്നാണ് ഉറങ്ങുന്നത് ഇനിയും ഞാൻ വരും അന്നേരം ഉണ്ടേ തന്നാൽ മതി കേട്ടോ അന്ന് വൈകിട്ട് എന്നപ്പോൾ എൻ്റെ ഇളയമോൾ ഓടി വന്നിച്ച് പറഞ്ഞു അപ്പാ ഒരു ധർമ്മക്കാരൻ വന്ന് ആയിരം രൂപ തന്നേച്ച് പോയി കേട്ടോ ൂ ധർമ്മം തണ്ടാ വന്നവൻ ആയിരം തന്നെ എന്തുകൊണ്ടാ സാറേ തന്നു എന്തുകൊണ്ടാ തന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം അന്ന് രണ്ടു മക്കളെ ഞാൻ കെട്ടിപ്പിടിച്ച് എന്റെ കണ്ണ് നിറഞ്ഞ ദിവസമാണ് അതിന് കാരണം എന്താണെന്നറിയോ എന്റെ മക്കൾ ആ ഭിക്ഷക്കാരനെ ആരാക്കി ആരാക്കി വെല്ലുപ്പനാക്കി വെല്ലുപ്പനാക്കി ചോദിക്കട്ടെ ഇത്രയും കാലിയും മണ്ണി ജീവിച്ചിട്ട് നമുക്ക് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ നമ്മൾ തൊട്ടവരൊക്കെ സൗഖ്യപ്പെട്ടിട്ടുണ്ടോ ഫ്രാൻസിസ്മാർ പപ്പ പറയുന്നൊരു കാര്യമുണ്ട് ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കാറുണ്ടോ അവരുടെ കൈയ്യെ സ്പർശിക്കാറുണ്ടോ ചോദിക്കട്ടെ അമ്മ സ്നേഹമുണ്ടോ പണ്ട് അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ അവര് കോറസായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളെ തന്നെയാണ് സാറ് വിട്ടുകൊടുത്തില്ല സാറ് ചോദിച്ചാൽ അതിനുശേഷം ഏറ്റവും ഇഷ്ടം ആരെയാണ് പിള്ളേർ ഒരുപോലെ പറഞ്ഞു ഞങ്ങളെ സേകിച്ചതിന് ശേഷം പിന്നെ സേഹിക്കാൻ സമയം കിട്ടാറില്ല സാറേ സത്യമല്ലേ ഓർത്തു നോക്കിക്കേ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ മക്കളോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഏ ഇത്രയും പേര് ഇവിടെ ഇരുപ്പുണ്ടല്ലോ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടേതല്ലാത്തൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി രക്ഷപ്പെടുത്തി വിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കൈപോക്കിക്ക് അവരൊന്ന് കൈപോക്കിക്കും നിങ്ങളുടേതല്ലാത്ത ഒരു കുട്ടിയെ തെത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് മക്കളില്ല എന്നിട്ട് തെത്തെടുത്തല്ല കേട്ടോ നിങ്ങളുടേതല്ലാത്തൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി രക്ഷപ്പെടുത്തി വിട്ട അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇനിയുണ്ട് ഇത്രയും കാലയും മണ്ണി ജീവിച്ചിട്ട് നിങ്ങളുടേതല്ലാത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ കെട്ടിച്ചയച്ചാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒറ്റ ചോദ്യമുള്ളൂ സത്യത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ഉണ്ട് അതുകൊണ്ട് എനിക്കറിയാം നവീകരണത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണിത് അങ്ങനെയുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നാണ് എൻ്റെ അമ്മയാണ് എന്നിത് പഠിപ്പിച്ചത് എൻ്റെ അമ്മ എനിക്ക് ആദ്യ കുർബാനയെ കൊള്ളപ്പണ ട്രസ് അടുത്ത് മൂന്നാറിൽ നിന്നാണ് മൂന്നാറിയും മൂന്നാറ് ഞങ്ങൾ ഇടുക്കിക്കാരാണ് മൂന്നാറിനടുത്താണ് ഞങ്ങളുടെ വീട് ഡ്രസ്സിലെത്തിൽ വെറ്റി ഷർട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്ര ഉള്ളൊരു കുഞ്ഞു ഇത്ര ഉണ്ട് കീറിപ്പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അവൻ ആ ബെഡ് ഷിഷ്ട്ട്ട്ട് വന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന തകരപ്പാട്ട് ദ്രവിച്ചതാണ് അവൻ വന്നിട്ട് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കുറെ തൊട്ട് കിടപ്പാണ് അവിടെ വന്നിട്ട് സ്ത്രീകളുടെ അടുത്ത് വന്നിട്ട് അമ്മ വല്ലതും തരണം അവിടെ എടുക്കുന്ന സ്ത്രീകൾ പുറകോട്ട് മാറുക കാരണം അവൻ അടുത്ത് വന്ന നാറ്റമാണ് സാറേ അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചാൽ അമ്മ വല്ലതും തരാമോ അമ്മ നോക്കിയത് അവൻ്റെ പാത്രത്തിലേക്കല്ല അവൻ്റെ കണ്ണിലേക്കാണ് അമ്മോട്ടേ ചോദ്യം ചോദിച്ചോളൂ ഞാൻ ഇന്നും ഓർക്കുന്നു നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ അവൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞ അമ്മ അണ്ണനുണ്ട് ഞാൻ ചോദിച്ചിട്ട് വരാം അവൻ ഓടിപ്പോയി അവിടെ നിന്ന് സ്ത്രീകൾ പറഞ്ഞ് ചേച്ചി അവൻ കള്ളനാ അവൻ തമിഴന പഠിച്ചത വരില്ല അതിനപ്പനും ഇല്ല അണ്ണനും ഇല്ല എല്ലാവരും കൂടെ കൂടി എൻ്റെ അമ്മയോട് പറയുകയാണ് പക്ഷേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ആ തകരപ്പാട്ട വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കതച്ചു വരുന്നുണ്ട് അവൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിച്ച് പറഞ്ഞു അമ്മ അണ്ണനെ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ വരാം എൻ്റെ അമ്മ പറഞ്ഞു കൊച്ചുകൂടെ നിക്കടാ അമ്മ കൂടെ എല്ലാം എൻ്റെ കൈ തന്നിട്ട് ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് കൂടുകയാണ് ബസ് വരാറായി ഒരു റെഡി ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു റെഡിമെയ്ഡ് കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി അകത്ത് കേട്ടാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഷെയ്പ്പ് അതാണ് ആ കടക്കാരനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു നിൽക്കി ഷർട്ടും മേടിച്ചു എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്മ അവനെ ആ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ആ കീറി പറഞ്ഞു തഴിച്ചു കളഞ്ഞു എന്നിട്ട് ഈ നിക്കി ഷർട്ട് പിടിയിപ്പിച്ച് എന്നിട്ട് എൻ്റെ കയ്യെ പിടിപ്പിച്ചു ബസ്സേ കയറി ഇപ്പം ഇതിന് സീറ്റിലിരിക്കാൻ അറിയില്ല അത് തറയിലിരുന്നു വെട്ടിക്കൊണ്ടുവന്നു എൻ്റെ അമ്മ അതിൻ്റെ തലമുടി വെട്ടി തെറ്റു കഴുകി കുളിപ്പിച്ചു ഞങ്ങൾ മക്കൾ പേരാണ് ഞങ്ങൾ സമ്പന്നരാണ് പ്രിയപ്പെട്ടവര് അവന് കസേരയിരുന്ന് പക്ഷേ ഈ ഡൈനിങ് ടേബിളിരിക്കാൻ അറിയില്ലെങ്കിൽ അത് നിലത്തേ ഇരിക്കുള്ളൂ അന്ന് മുതൽ എൻ്റെ അമ്മ ഞങ്ങളെ മക്കളെ മൂന്ന് പേരെ നിലത്തിരുത്തും നാലല വെട്ടിയിടും ചോറും കറിയും വിളമ്പിട്ട് കുഴച്ച് കഴിക്കാൻ പറഞ്ഞു ഞങ്ങൾ കുഴച്ച് കഴിക്കും ഇവൻ കുഴയ്ക്കും പക്ഷെ കഴിക്കില്ല ഇരുന്ന് ഇരുപ്പിൾ ഒന്ന് രണ്ടും മൂന്ത പച്ചവെള്ളം കുടിക്കും എന്നിട്ട് പട്ടി വളഞ്ഞ് കിടക്കുന്നവരെ കിടക്കും രാവിലെ കിടന്ന് ആറു മണി വൈകിട്ട് വരെയും കിടക്കും ഇവ പിടിച്ചു എഴുന്നേൽപ്പിക്കും ഇതിങ്ങനെ ആടിയാടി വീഴും വീണ്ടും അമ്മയ്ക്ക് മനസ്സിലായി ഇവനെന്തോ മാരക രോഗമുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടെ ഞാനും പോയി ഡോക്ടറോട് അമ്മ പറഞ്ഞു ഇങ്ങനെ കിട്ടിയതാണ് അയാൾ പരിശോധിച്ചപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു ഇതിൻ്റെ ഷർട്ട് അരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വാരിയലിന് നമുക്ക് എണ്ണ വയറൊട്ടിയിട്ട് ഈ വയർ അങ്ങോട്ട് ഒട്ടിയിട്ട് ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ട് ഇതിന് രോഗമല്ല സഹോദരി ഇത് ഈ പട്ടിണി കിടന്ന് കിടന്ന് ഇതിൻ്റെ അന്നനാടൻ ചുരുങ്ങി അവൻ പറഞ്ഞത് സത്യമാണ് അവൻ്റെ അണ്ണനുണ്ട് ഇവനീ ഭിക്ഷയാജിക്കുന്ന അവർ അവൻ മേടിച്ചെടുത്തിട്ട് ഇതിനെ ഓടിക്കും ഈ ഭക്ഷണം കഴിച്ചിട്ട് കളയുന്നതിൻ്റെ എച്ചിൽ വാരി തിന്നും ഡോക്ടർ പറഞ്ഞു ഇത് പട്ടിണി കിടന്ന് രണ്ട് ഈ പൈപ്പ് വെള്ളം കുടിക്കും മട്ടം ഇഷ്ടംപോലെ വെള്ളം കുടിക്കും എന്നിട്ടോ ഇത് പോയി കിടക്കും ഇത് ഈ പട്ടിണി കിടന്ന് കിടന്നു ഇതിൻ്റെ അന്നനാളം ചുരുങ്ങി വയറൊട്ടി ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ പോകില്ല അരച്ചു കൊടുക്കാൻ അരച്ച് ഭക്ഷണം എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് കുറുമ്പിൽ അരച്ചു കൊടുക്കും സത്യമാണ് എന്നും ഇതിന് രോഗം വരും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് അന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് എന്തിനാ എൻ്റെ അമ്മ കരയുന്നത് സത്യമാണ് അമ്മ അവനെ വളർത്തി വലുതായി വലുതാക്കി നിങ്ങൾക്കറിയണോ എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ ദിവസം മരിച്ചു കിടന്നപ്പോൾ അവനാണ് തലക്കിൽ നിൽക്കുന്നത് അവനാണ് തലക്കിൽ നിൽക്കുന്നത് കഴിഞ്ഞ നാല് പാലാ കത്തീറ്ററിലെ ഇടപകരിയാണ് അഞ്ചു ദിവസം ധ്യാനത്തിന് രണ്ടാമത്തെ ദിവസം ക്ലാസ് എടുത്തിട്ട് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു മൂന്ന് മക്കൾ മൂത്തത് പ്ലസ് ടുന് പഠിക്കുന്നു രണ്ടാമത്തെ അതിൻ്റെ താഴെ മൂന്നാമത്തെ അതിൻ്റെ താഴെ എൻ്റെ അപ്പനാണ് അവൻ്റെ അപ്പൻ എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ ഇനിയുണ്ട് പ്രിയപ്പെട്ടവരെ കട്ടപ്പന് ഹൈ റേഞ്ചില് ഞങ്ങളുടെ ബന്ധുവിന്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന ഒക്കെ ഉള്ളപ്പാട് ഞങ്ങൾ തലേ ദിവസം പോയി രാവിലെ എല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോഴോ അവിടുത്തെ വേലക്കാരി ആ വീട്ടിലെ വേലക്കാരി ആ സ്ത്രീ അവരുടെ മകനെ പെരട് പുറകിലിട്ട് അടിക്കുക അടിക്കുക എന്ന് പറഞ്ഞ വടി കൊണ്ടല്ല പത്തൽ കൊണ്ട് ഇതിട്ട് കൊല്ലുന്ന പോലെ തല്ലുകയാണ് അമ്മ കയറി വട്ടം പിടിച്ച് അമ്മ ചോദിച്ചു ഇങ്ങനെയാണോ പിള്ളേരെ തല്ലുന്നത് പെട്ടെന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചി ഇതിന് പള്ളിയിൽ പോണം അമ്മ ചോദിച്ചു പള്ളിയിൽ പോലെ പള്ളി വിട്ടാൽ പോലെ പെട്ടെന്ന് അത് നൊലോളിച്ചോണ്ട് പറഞ്ഞു അതിന് നിക്കറി ഷട്ടൂ ഇല്ല അതിന് നിക്കറി ഷട്ടു എന്താ സംഭവം എന്നറിയോ ഞങ്ങളുടെ ബന്ധുവിൻ്റെ കൊത്തിൻ്റെ ആദ്യ കുറവുള്ള പാട്ട് അതിനും ഡ്രസ്സ് എടുത്തേക്കണ എറണാകുളം മാറ്റി എന്നാണ് അവരുടെ വേലക്കാരിയാണ് ഈ സ്ത്രീ ഇതിന് മൂന്ന് പെണ്ണും ഒരാണുമാണ് മക്കള് പെൺപിള്ളേര് മൂന്ന് പേരും ആ മൂലയിൽ ഇരിപ്പുണ്ട് ഇവൻ തലേ ദിവസം തുടങ്ങി അവിടുത്തെ ഒരുക്കം കാണുന്നതാ ഇതിന് ഞങ്ങളുടെ കൂടെ പള്ളി വരണം അതിന് നിക്കറി ഷട്ടുവില്ല അതിനവൻ അവൻ്റെ അമ്മയോട് ഒന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ അവരുടെ ഹൃദയവേദനയാണ് അവര് പുറത്തിറക്കിയിട്ട് പത്തലുകൊണ്ട് കൊണ്ട് ഇതിനെ തല്ലിക്കൊല്ലുക പെട്ടെന്ന് അമ്മ കയറി വട്ടം പിടിച്ചപ്പോൾ അവരാ പത്തല് താഴെ ഇട്ട് എന്നിട്ട് ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാനിതിനെ വിറ്റു ഞാനിതിനെ വിട്ടു അമ്മ ചോദിച്ചു വിട്ടു വിട്ടു സർക്കസുകാർക്ക് എത്ര രൂപക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അമ്മ ചോദിച്ചു പൈസ കിട്ടിയ പെട്ടെന്ന് അത് നൊലോളിച്ചോണ്ട് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ ഏജന്റ് തന്ന് ബാക്കി കൊണ്ടുപോകുമ്പോൾ തരും എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് മോനെ പട്ടിണി കൊണ്ട് വിച്ചതാടാ ഇന്നുകൊണ്ട് അമ്മ നമ്മുടെ നാട്ടില് ഇന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ഭക്തിയുടെ ലഹരിയിലാണ് സ്നേഹം നഷ്ടപ്പെട്ടില്ലേ ഉണ്ട് ഉണ്ട് എൻ്റെ അമ്മ അവരെയും കൂട്ടി വണ്ടി എടുത്തിട്ട് പോയി കൊടുത്ത കാശ് കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അപ്പം കൊണ്ട് സ്കൂളിൽ വിട്ടു രണ്ടു വർഷവും പോയി പിന്നെ പോയില്ല അമ്മ വളർത്തി വലുതാക്കി എൻ്റെ അപ്പനാണ് അവൻ്റെ അപ്പൻ എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ സമ്പത്തൊക്കെ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞില്ല പക്ഷെ അവൻ അറിഞ്ഞു ഒരു ദിവസം അവനെന്നോട് ചെല്ലാം പോയല്ലേ നമ്മളതെല്ലാം പോയിടാ വണ്ടികളൊക്കെ വിട്ടു വിട്ടു വിട്ടാലും കടം തീരില്ല ഞാൻ അവൻ എന്നോട് ചങ്ങോട്ടാണ് നമ്മൾ കോതമംഗലത്തിനാണ് പോകുന്നത് നമുക്ക് പണിയെടുക്കാൻ രക്ഷപ്പെടാം എന്നെ ചേട്ടൻ ചേട്ടനെന്നാണ് വിളിക്കുന്നത് അവനോട് ചേട്ടനോട് ഞാൻ കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ് പറയാൻ അവൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് പിരിയാ ഇവിടെ വെച്ച് പിരിയാം ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ ഞാനവൻ്റെ കൈക്ക് പിടിച്ചോടി ചോദിച്ചു സത്യമാണോ അവൻ പറഞ്ഞു അതെ അതെ ഇവിടെ വെച്ച് നമുക്ക് പിരിയാ അന്ന് വൈകിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അപ്പം എൻ്റെ പങ്കാളി വെച്ച് എന്താ ഉറങ്ങാത്തത് ഞാൻ പറഞ്ഞ് അവനെന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അവള് പറഞ്ഞു കേട്ടോ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് എൻ്റെ ഭാര്യ സാധാരണ സ്ത്രീയല്ല അവൾ എന്നോട് പറഞ്ഞു ഇവിടെ വെച്ച് നമ്മുടെ വഴികളെല്ലാം സമ്പത്തെല്ലാം നഷ്ടപ്പെടുക അവനെ സർക്കസുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അവൻ അനാഥനാകാൻ പാടില്ല അതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു അരേക്കർ റബ് തോട്ടം ഞാൻ എഴുതി എൻ്റെ അപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എൻ്റെ അപ്പം പാപമാണ് സത്യമാണ് അപ്പൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ ചെന്നിര കരയുന്നത് അപ്പൻ ചോദിച്ചു എന്തിനടാ നീ അവൻ എഴുതിയത് ഞാൻ പറഞ്ഞു അവനെ സർക്കസുകാർക്ക് വിട്ടതിനെ വിലക്ക് മേടിച്ചതല്ലേ നാളെ അവൻ അനാഥനാകാൻ പാടില്ല അപ്പൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു മരണം വരെ ഞാൻ കൂടെ ഉണ്ടാകും അപ്പൻ ഒപ്പിട് അപ്പൻ ഒപ്പിട്ട് കേട്ടാ ഞാൻ അവൻ്റെ കൈ കൊടുത്തു അവൻ പറഞ്ഞു പത്ത് സെന്റ് മതി ഇല്ലടാ അരക്കർ തോട്ടും ഉണ്ട് പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു നാലു നാലുമണിയാവുമ്പോൾ ഞാൻ പോകും നാലു മണിക്ക് അവൻ നാലു നാലുമണിക്ക് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷെ അപ്പച്ചൻ മരിച്ചു കിടക്കുമ്പം അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു അവസാനം അപ്പൻ്റെ മുഖത്ത് നമ്മൾ ചുമനം കൊടുക്കണം മൂത്ത മകൻ എനിക്കാണതിൻ്റെ അവകാശം അവൻ ആ ടൗല് മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു അത് ഞാൻ കൊടുത്തോട്ടേ സത്യത്തിൽ ഈ അപ്പുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു സത്യമാണ് പ്രിയപ്പെട്ടവന് ജീവിതത്തിൽ അങ്ങനെ നോക്കിയാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പ്രത്യേകത അമ്മ ഈ ടൗണിൽ കൂടെ നടക്കുന്ന ആ മാനസിക രോഗികളെ കണ്ടാൽ അമ്മ കയ്യെ പിടിച്ചു കൊണ്ടുവരും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അതുങ്ങളെ കുളിപ്പിക്കും ഭക്ഷണം വാരി കൊടുക്കും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കും അങ്ങനെ പത്ത് എഴുപതോളം മാനസികളെ എൻ്റെ അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ടുപേരെ വീട്ടിലുണ്ടായിരുന്നു ഒരു പെണ്ണ് പെണ്ണിരുപത്തി നാല് വർഷമുണ്ട് ഇരുപത്തിനാല് വർഷം രണ്ട് വർഷം മുമ്പാണ് അവൾ മരിച്ചത് കൈ കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്നതാണ് എൻ്റെ അമ്മ പോയി അഴിച്ചുകൊണ്ട് വന്നതാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മൂലമറ്റത്ത് എസ് എച്ച് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു മാസം കണ്ടപ്പോഴും സുഖപ്പെട്ടു ഡോക്ടർ സുദർശൻ അയാൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്തുവിൻ്റെ മനസ്സാണ് അയാൾ എൻ്റെ അമ്മയോട് പറഞ്ഞു ആ സ്ത്രീക്ക് ഭക്ഷണവും മരുന്നും കൊടുത്താൽ മനുഷ്യനെപ്പോൾ ജീവിക്കും അമ്മ വിളിച്ചോണ്ട് വന്നു ഇരുപത്തിനാല് വർഷം രണ്ട് വർഷം മുമ്പാണ് അവൾ മരിച്ചത് പാല മരിയിലാണ് അവസാനം കിടന്നത് ഞാൻ അസിസി പ്രസംഗിച്ചിട്ട് ചോറും മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു എന്നെ സുനിച്ചേട്ടെന്നാണ് വിളിക്കുന്നത് സുനിച്ചേട്ടാ ഞാൻ മരിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു കാരണം അതിൻ്റെ കരൾ പോയി അമ്മയോട് പറഞ്ഞത് അവൾ കേട്ടു ഞാൻ അവളോട് വിളിച്ചു റോസമ്മ മരിച്ചാൽ നീ എവിടെ പോകും അവൾ കൈകൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേ പോകൂ ഞാൻ സ്വർഗത്തിലേ പോകൂ ഞാൻ പറഞ്ഞു സത്യമാണ് നീ സ്വർഗത്തിലേ പോകൂ കാരണം എത്ര രാത്രിയായിട്ട് ഞാൻ ചെന്നാലും ആ സ്ത്രീ കഥകൾ തുറന്നു തരും ഭക്ഷണം എടുത്തു വെച്ചു തരും അതെന്നോട് ചോദിക്കും സുനിച്ച് സുഖമാണോ ഞാൻ പറയാതെ റോസമ്മ ഞാൻ ചോദിക്കും നിനക്ക് സുഖമാണോ അവൾ പറയാതെ അതെ ഒരു കാര്യം മാത്രമേ അവൾ എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഒരേ ഒരു കാര്യം അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് സ്വർണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്വർണ്ണം ഇടാൻ അരപ്പവൻ്റെ ഒരു മാല അന്ന് എൻ്റെ അമ്മ പറഞ്ഞതാ വാങ്ങിക്കൊടുക്കരുതെന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അരപ്പവൻ്റെ മാല വാങ്ങിക്കൊടുത്ത് അന്ന് അവൾ കൈകൂപ്പിട്ട് പറഞ്ഞു മരണം വരെ ഞാൻ ഇതൂരില്ല കഴിഞ്ഞ നാളിൽ അവൾ മരണക്കിടക്കയിലാണ് അപ്പം ഈ ബെഡിൽ തന്നെ അതിൻ്റെ മോഷനും യൂറിനും പോകും അപ്പം അമ്മ പറഞ്ഞു ബാക്കിലൊരു മുറിയുണ്ട് അവിടേക്ക് ആക്കാം അന്ന് വൈകിട്ട് ചെന്നപ്പം എൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നു ഒരിക്കലും അവൾ കരഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു നിനക്ക് ഒത്തിരി വേദനയുണ്ടോ അവൾ കൈകൂപ്പി കെട്ടോ എന്നോട് അവൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത് ഞാൻ പറഞ്ഞില്ല റോസമ്മ ഇല്ല എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു അറിയാതെ എൻ്റെ മൂത്രം പോകുന്നതാ അറിയാതെ വയറ്റീന്ന് പോകുന്നതാ എന്നെ പുറത്താക്കരുത് ഞാൻ പറഞ്ഞില്ല അവൾ കൈകൂപ്പിയിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു സുനിച്ചേട്ടന് വീടുണ്ടാകാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സത്യമാണ് എൻ്റെ വീട്ടിലെ നാല് മുറി അതിലൊരു മുറി അവക്കുള്ളതാണ് വേറൊരു മുറി സണ്ണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കിയാലും ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കോതമംഗലത്ത് വന്നിട്ട് പണിക്കൊക്കെ പോവും ചിലപ്പം നൂറ് കിട്ടും ചിലപ്പം നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും നൂറ് കിട്ടുമ്പോൾ ഞാൻ പത്ത് രൂപ എടുത്ത് മാറ്റി വെക്കും പത്താർക്കാൻ നീ രണ്ട് കിട്ടിയിൽ ഒരു കിട്ടി പോയ മനുഷ്യൻ ആരോ പറഞ്ഞു വിട്ടതാണ് ഞാൻ പ്രാർത്ഥനക്കാരനാണ് അങ്ങനെ ആയാലും വന്നതാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഭക്ഷണം കൊടുത്തു പത്ത് രൂപ എടുത്ത് കൈ കൊടുത്തു ഇരുപത് വർഷം മുമ്പത്തെ കഥയാണ് അന്ന് പത്തെന്ന് പറഞ്ഞാൽ വിലയുണ്ട് സത്യമാണ് ആദ്യമൊക്കെ ആയിട്ട് ശനിയാഴ്ച വരുവുള്ളൂ പിന്നെ പിന്നെ എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ തരാനില്ല അപ്പം അയാൾ എന്നോട് പറഞ്ഞു ബ്രദർ തരണ്ട ബ്രദറെ നിങ്ങൾ പൈസ തരണ്ട നിങ്ങളെ എനിക്കറിയാം ഞാൻ വരുന്ന എന്തിനാണെന്ന് അറിയോ നിങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അന്ന് വൈകിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും വയറ്റിലെ പുകച്ചിൽ പോകും മരുന്ന് മേടിക്കാൻ വേറെ നിവൃത്തിയില്ല സത്യമാണ് എല്ലാ ദിവസവും അയാൾക്ക് വരും ഒരു ദിവസം വന്നപ്പോൾ ഞാൻ അയാൾക്ക് എടുത്തുകൊടുത്തു നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു ക്രിസ്മസിൻ്റെ ഇടയ്ക്കാണ് നൂറ്റി ഇരുപത്തഞ്ചാണ് അല്ല നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്നും തരുന്ന പത്ത് തരാമോ എന്നും തരുന്ന പത്ത് ഞാൻ ചോദിച്ചു നൂറ്റി ഇരുപത്തഞ്ച് തന്നില്ലേ അപ്പം അയാൾ രണ്ട് പറഞ്ഞു ഇതുകൊണ്ട് ഗുളിക മേടിക്കാം എന്നും തരുന്ന പത്ത് തന്ന ചായ കുടിക്കാം തരാവോ എൻ്റെ കയ്യിലിരുന്ന് എല്ലാം ഞാൻ എടുത്തു കൊടുത്തു അതിൻ്റെ കൈ കൂപ്പിട്ട് അന്ന് പറഞ്ഞ വാക്കി ഞാൻ ഇന്ന് കൊറക്കുന്നു ബ്രദറേ ഞാൻ പോകുക ഞാൻ പോകുക ഞാൻ പറഞ്ഞു പൊക്കോ വരണം അല്പം കൂടെ മാറിയിട്ട് ഭിത്തിയെ പിടിച്ചിട്ട് അല്ലെന്നെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പോകുക അയാൾ ചോദിച്ച യാത്രയാണ് സാറേ ഇന്നാണ് എനിക്ക് മനസ്സിലാകും അന്ന് എനിക്ക് മനസ്സിലായില്ല ഒരാഴ്ച കഴിഞ്ഞ് കാണാതെ തോന്നുമ്പോൾ ഞാൻ ഓടി നെല്ലിമറ്റോ എന്ന് പറയും കോളനിയാണ് ഞാൻ ഞാൻ രണ്ടുമൂന്ന് പേരോട് ചോദിച്ചു ഒരാൾ ഒരു ഒരാൾ ചോദിച്ചൊരു കിഡ്നി രോഗിയല്ലേ അത് മരിച്ചുപോയി ആരാ ആരാ സത്യത്തിൽ സത്യത്തിലായുള്ള ലാസറാണ് ലാസറ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് തമ്പുരാനോട് പറയാമോ അങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട് നിങ്ങളുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ അയ്യായിരം പേരുടെ കൺവെൻഷൻ അഞ്ചു ദിവസം അഞ്ചു ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ട് പള്ളിമുറിയിരിക്കും ഒരു മനുഷ്യൻ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ അയാൾ കയറി വന്നിട്ട് ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞു പറഞ്ഞോളൂ നട്ടലെ ക്യാൻസറാണ് ബ്രതരേ നിങ്ങളെപ്പോലെ വാടകയ്ക്കാ വരാവോ എൻ്റെ വീട്ടില് അല്ല ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു പോയി സൗദിയിലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് കമ്പനി പോ ഒരു മകനുണ്ട് ചെന്നപ്പോൾ ചരിച്ച ഒരു ഒരു ചെറിയ വീട് ഓടിയിട്ടത് ആയിരത്തി മുന്നൂറ് രൂപ വാടക കൊടുക്കണം അയാൾ എന്നോ കട്ടൻ ചായ തരാം പഞ്ചസാരയില്ല ഞാൻ പറഞ്ഞു തരാൻ കട്ടൻ ചായ കുടിച്ചിട്ട് അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു ഗുളികക്കുള്ള പൈസ തരാമോ ഞാൻ പറഞ്ഞു അങ്ങനെ തരാനില്ല ചേട്ടാ അങ്ങനെ തരാനില്ല ചോദിച്ചേട്ടാ ഇങ്ങനെ പോയി പ്രസംഗിച്ച് എന്തെങ്കിലും കിട്ടും പക്ഷിച്ചിട്ട് അന്ന് തന്നെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും പെട്ടെന്ന് അയാൾ പറഞ്ഞു മരുന്നിന് തന്നാൽ മതി ഞാൻ ചത്ത ബുദ്ധിമുട്ടാണോ അയാൾ പറഞ്ഞു അതെ എങ്കിൽ കൺവെൻഷൻ തീരുന്ന അഞ്ചാമത്തെ ദിവസം പള്ളി അവിടെ വരാമോ അയാൾ കറക്റ്റ് ഒമ്പതര ആയപ്പോൾ പള്ളി അടുത്ത് വന്ന് നിന്ന് അച്ഛൻ എനിക്ക് കവറ് തന്നു ഞാൻ അയാളെ കുട്ടി ഇന്നും ഞാൻ ആ പള്ളിമുറിയിൽ അവിടെ ചപ്പലി നിന്നപ്പോൾ ഞാൻ ഓർത്തു ആ ബസിലേക്ക് പുത്തമ്പള്ളിയുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുപോയി ഞാൻ ആ കവർ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കണം വസ്ത്രം മേടിക്കണം അല്പം മരുന്നും മേടിക്കണം ഞാൻ പറഞ്ഞു ഇനി ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഞാൻ എല്ലാ രണ്ടാം ചൊവ്വാഴ്ചയും ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ വരും അവിടെ വരാമോ അയാൾ കൃത്യമായിട്ട് അവിടെ വരും രണ്ട് മണി ആറും നാളെ രണ്ട് മണി തുടങ്ങി മണി വരെയാണ് എൻ്റെ പ്രസംഗം ഞാൻ ചെല്ലുമ്പോൾ അയാളെ വാതുക്കളിരിപ്പ് കാണും കയ്യിലൊരു കൊന്തയും കാണും എനിക്കവിടെ മുറിയുണ്ട് പ്രേക്ഷകർ ഫ്രൂട്സും വെള്ളമൊക്കെ മുറി വെച്ചിട്ടുണ്ട് ഞാൻ താക്കോലെടുത്ത് കൊടുക്കും ചേട്ടൻ അവിടെ പോയി കിടന്നു ആറു മണിക്ക് പ്രസംഗമുണ്ട് ആറുമണി പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ തരാം അയാൾ ഒരിക്കലും എൻ്റെ മുറി കയറിയിട്ടില്ല അയാൾ അന്നോട് പറഞ്ഞ വാക്കിങ്ങനെയാണ് പ്രതി പ്രസംഗിച്ചിട്ട് വാ ഞാൻ അവരിന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ പട്ടത്തച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വൈദികനാണ് സത്യമാണ് നാല് നേരം നന്നായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചത് ആ പുരോഹിതനെ കണ്ടുമുട്ടിയ പിന്നെയാണ് അച്ഛൻ എനിക്ക് കവറിട്ട് തരും അച്ഛൻ തരുമ്പോൾ സമൃദ്ധിയോടെ തരുള്ളൂ ഇറങ്ങി ചെല്ലുമ്പോൾ ഇയാൾ അവിടെ ഇരിപ്പ് കാണും ഞാൻ ആറു മണിക്ക് നിങ്ങളുടെ തൃശ്ശൂർ പട്ടണത്തിൽ കൊണ്ടുവരുമയാളെ ഇവിടെ എന്നിട്ടോ നല്ലൊരു ഹോട്ടലിൽ കയറ്റും വയറും നിറയെ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കും ഭക്ഷണം കഴിക്കുമ്പോഴാണ് കണ്ണും നിറയും ഞാൻ ചോദിക്കും എന്തിനാണ് കരയുന്നത് അയാൾ എന്നോട് പറയും അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കും നിങ്ങളെ കണ്ടേ പിന്നെ ഒരിക്കലും മരിക്കണമെന്ന് തോന്നിയിട്ടില്ല ബ്രതരെ പുറത്തിറങ്ങുമ്പോൾ കിട്ടിയ കവർ ഞാൻ അയാൾക്ക് കൊടുക്കും അയാളായ ചെറിയ വെളിച്ചത്തിൽ ആ കവറ് തുറക്കും തുറന്നിട്ട് അയാൾ അന്ന് പറയുന്ന കാര്യം ഞാൻ ഇന്നും ഓർക്കും ഇതൊരുപാടുണ്ടല്ലോ ഞാൻ പറയും ഇന്ന് പ്രസംഗിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പച്ചയായിട്ടൊരു കാര്യം പറയട്ടെ അയാളുടെ മരണം വരെ പിന്നീട് ഒരിക്കലും ഞാൻ ആ കവർ എടുത്തിട്ടില്ല ഒരിക്കൽ പോലും അത് അയാൾക്കുള്ളതാണ് ഒരു ദിവസം അയാൾ എന്നോട് ചോദിച്ചു ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനും കൂടെ ചേർത്ത് തരാമോ ഞാൻ ചോദിച്ചു എന്തിനാണ് ആണ് ഞാൻ അഞ്ചും പത്തും വെച്ച് ചടവക്കാരോട് ഞാൻ മേടിച്ചിട്ടുണ്ട് പ്രതേ ഇപ്പം കാണുമ്പോൾ അവരെ മുഖം അവരുടെ മുഖം തിരിക്കും പിന്നെ എനിക്കിത്തിരി നല്ല ഭക്ഷണം അവരുടെ രോഗത്തിന്റെ പെട്ടികത അതാണ് അവസാനം ഞാൻ അയാൾ രണ്ടായിരത്തി അഞ്ഞൂറുമായിട്ട് ചെല്ലുന്ന ദിവസം അയാൾ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല വളഞ്ഞൊടിഞ്ഞ മനുഷ്യൻ അത് രണ്ടു കാര്യം എന്നോട് പറഞ്ഞു നിങ്ങളെ കണ്ടപ്പിനു ഒരിക്കലും എനിക്ക് മരിക്കണമെന്ന് തോന്നിയിട്ടില്ല ഈ കൈ അയാളുടെ സംഘത്ത് വെച്ചു എന്നിട്ടൊരു വാക്ക് എനിക്ക് തന്നു മരിച്ചത് സ്വർഗത്തിലാണ് ചെല്ലുന്നതെങ്കിൽ എന്നും നിങ്ങളെ ഞാൻ ഓർക്കും ബ്രതർ പൊക്കൂ കൂടി വന്ന ഒരാഴ്ച ഞാൻ പോകുന്നതിൻ്റെ മൂന്നാമത് ദിവസം അയാൾ ലോകത്തോട് യാത്ര പറഞ്ഞു ഭാര്യ വിളിച്ചു മരിച്ചു പോയി ബ്രതർ വരുമോ പെട്ടിക്കുള്ള കാശുവായിട്ടാണ് ഞാൻ ഗോതമ്പൽ തന്നു വണ്ടി കയറിയത് പക്ഷെ നാട്ടുകാർ ഇടവേക്കാർ പിരിവിട്ടിട്ട് പെട്ടി വാങ്ങി ഞാൻ നിങ്ങളോട് പറയേ അങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ടമ്മ ഒരുപാടുണ്ട് ഒറ്റ ചോദ്യമുള്ളൂ ഇത്രയും കാലം ഈ മണ്ണി ജീവിച്ചിട്ട് നിങ്ങളുടേതല്ലാത്തൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയിട്ടുണ്ടോ പറയണം പറയണം ഇവിടെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ അന്ത്യവിധിയില് നമുക്കറിയാം നമ്മളൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് അല്ലേ സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളതാണ് എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ കൈ കിട്ടുന്നത് എപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പറ് കൈ കിട്ടുന്നത് പരീക്ഷ തുടങ്ങുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് അല്ലെ അഞ്ചു മിനിറ്റ് മുമ്പാണ് ക്വസ്റ്റ്യൻ പേപ്പറ് കൈ കിട്ടുന്നത് പക്ഷേ ഞാൻ പച്ചയായിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ കർത്താവ് സ്വർഗത്തിലേക്കുള്ള പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് നേരത്തെ തന്നെ പൊട്ടിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ പൊട്ടിച്ചു കഴിഞ്ഞു ഏതാണെന്ന് അറിയാവോ മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവതിരം കുറിച്ചു വച്ചു മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ച് അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു സത്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതൊന്ന് വായിക്കണം വായിച്ചിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം ഇന്ന് ഇന്ന് പരീക്ഷ നടന്നാൽ പരീക്ഷ നടന്നാൽ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ വിജയിക്കും എന്ന് ധൈര്യമുള്ള എത്ര മക്കൾ ഇതിനകത്തുണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം അമ്മ ഇന്ന് ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ വിജയിക്കും എന്ന് ധൈര്യമുള്ള എത്ര പേരുണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം ഇല്ലെങ്കിലോ തമ്പുരാൻ്റെ മുമ്പിൽ ഈ മുട്ടുമടക്കണമേ എന്നിട്ട് ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് വ സ്നേഹിക്കാം മനസ്സിലാക്കാം സൗഖ്യപ്പെടുത്താം അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇന്ന് കൃപ തരുന്ന ദിവസമാണ് അഭിഷേകം തരുന്ന ദിവസമാണ് മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ പങ്കുവെക്കാൻ ഞാനിത് പണം മാത്രമല്ല കേട്ടോ പറയുന്നത് ഏതൊരു മനുഷ്യനോടും കരുണയോടെ സംസാരിക്കുക നല്ലൊരു വാക്ക് പറയുക വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതിയിട്ടില്ല കേട്ടോ സത്യമാണ് എൻ്റെ അപ്പം മരിച്ചു കിടക്കുമ്പോഴും പത്തര ആയപ്പോഴാണ് എൻ്റെ കയ്യിൽ എന്താണ് കല്ലറയ്ക്കുള്ള പൈസ കടത്താവത് പത്തര ആയപ്പോഴാണ് തരുന്നത് അപ്പനടക്കുമ്പോഴും ഞാൻ ഓർത്തു കേട്ടോ ഞാൻ ഒന്നും കരുതിയിട്ടില്ല പക്ഷേൻ്റെ ദൈവം സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടേണ്ടത് അതുകൊണ്ട് തിരിച്ചറിയണം നമുക്ക് സ്നേഹിക്കാം മനസ്സിലാക്കാം നഷ്ടപ്പെടുത്താം അതുകൊണ്ടോ ഇനിയും അവൻ വരും പോയതുപോലെ തന്നെ അവൻ വരും വരുമ്പോഴോ അവൻ കാണിച്ചു തരുന്നത് മുറിവായിരിക്കും മുറിവായിരിക്കും സത്യമാണ് സത്യമാണ് അവൻ കാണിച്ചു തരുന്നത് മുറിവായിരിക്കും എന്തിനാണെന്നറിയാവോ എന്തിനാണെന്നറിയാവോ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ അവൻ എന്ത് കിട്ടി മുറിവ് കിട്ടി മുറിഞ്ഞവർക്കും നഷ്ടപ്പെട്ടവർക്കും മനസ്സിലാകും അവർക്കും മനസ്സിലാകും അല്ലാത്തവർക്കും മനസ്സിലാകില്ല അവൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നാളുകളും ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ കൃപ നിറയട്ടെ അഭിഷേകം നിറയട്ടെ നമുക്ക് ഈ ആരാധനയെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹവും സൗഖ്യവും നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം